കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽക്ക് മഹിമയുണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ അളപ്പിനെ ഏറ്റു ഇന്ന് ആശീർവദിക്കപ്പെട്ടതാണ് സുവിശേഷ കൂട്ടത്തിൻ ഇരണ്ടാം നാൾക്ക് വരുകതാണ് ഉങ്ങൾ യാവർക്കും ആണ്ടവരായ യേശുവിൻ ഇനിയ നാമത്തിൽ ഞങ്ങൾ വാഴ്ത്തുകളെ തെരുവിക്കോ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ അനുഗ്രഹീതമായ സുവിശേഷ പ്രസംഗായോഗങ്ങളുടെ രണ്ടാം ദിന സയാന യോഗത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ മാധുര്യ നാമത്തിൽ ഞങ്ങൾ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാളവേളയിലെ നമ്മുടെ ധ്യാനത്തിനായി ആബഹുക് ദീർഘദർശന പുസ്തകം രണ്ടാം അധികാരം മൂന്നാം വസനത്തെ വാസിക്കും. ഈ സന്ധ്യാവേളയിൽ തിരുവചന ധ്യാനത്തിനായിട്ട് ഹബക്കുക് പ്രവചനം രണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം വായിക്കാം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തവ ജീവിതത്തിലെ പൽവേറു വിധമാണ് ദർശനങ്ങളെ ദേവൻ നമ്മുടെ ജനത്തിക്ക് കൊടുക്കറ. ക്രിസ്തീയ ജീവിതത്തിലെ വിവിധ ദർശനങ്ങൾ ദൈവം തന്റെ ജനത്തിന് നൽകുന്നു. ഇങ്ങനെയുള്ള ഒവ്വൊരു തനിപ്പെട്ട ദൈവന്റെ പിള്ളേനുടേ ജീവിതത്തെ നാം എടുത്തുകൊണ്ടാൽ ഒവ്വൊരുത്തരുടെ വാഴ്ക്കയിലും ഒവ്വൊരു സന്ദർഭങ്ങളിലെ ദേവൻ അവരെ സന്ധിത്ത് ചില ദർശനങ്ങളെ കൊടുത്തിരുപ്പതായി നാം പാർക്കലാം. ഇവിടെയുള്ളതായ ഓരോ ദൈവവൈതലിനെയും തനിത്തനിയായി നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോ ഘട്ടങ്ങളിൽ ദൈവം അവരെ സന്ദർശിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ദർശനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പൊതുവായ ഒരു ഊഴിയരെ നാം എടുത്തുകൊള്ളുവാനാൽ അവർ വാളിവ നാളുകളിലെ ഇന്ന ഉലക പ്രകാരമാണ് ഒരു വാഴ്ക്കയെ വാഴ്ന്നുകൊണ്ടിരുന്നപോത് ദേവൻ അവരെ സന്ധിത്ത് അവർക്ക് സിയോനെ പറ്റിയ ദർശനത്തെ കൊടുത്ത് സിയോനായി മാറ്റുവേൻ എന്ന് ചൊല്ലി ഇന്ന ഊഴിയത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പൊതുവായി ഒരു ശുശ്രൂഷകന്റെ ജീവിതം നോക്കിയാൽ യുവനപ്രായത്തിൽ ലോകത്തിൽ ജീവിക്കുന്നതായ നാളുകളിൽ ദൈവം അവരെ സന്ദർശിച്ച് അവർക്ക് സിയോന്റെ ദർശനം കൊടുത്ത് സിയോനായി മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്ത് കർത്താവ് അവരെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഒവ്വൊരു തനിപ്പെട്ട ദൈവന്റെ പിള്ളികൾ ദൈവജനങ്ങളെ എടുത്തുകൊള്ളുവാനാൽ അവരെയും ദേവൻ പൽവേറു മതങ്ങളിലിരുന്ന് മാർഗങ്ങളിലിരുന്ന് ജീവിച്ചു കൊണ്ടിരുന്നവരെ ദേവൻ സന്ധിത്ത് ചില ദർശനങ്ങളെ കൊടുത്ത് ഇന്ന പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിലെ അവരെ കൊണ്ടുവന്ന് ചേർത്തെടുക്കുന്നു. അതുപോലെ ഇവിടെയുള്ളതായ വിശ്വാസികളെ നോക്കിയാൽ അവരുടെ വ്യക്തി ജീവിതത്തിലും കർത്താവ് അവർക്ക് വ്യത്യസ്തമായ ദർശനങ്ങൾ കൊടുത്ത് അവരായിരുന്ന വ്യത്യസ്തമായ മതങ്ങൾ മാർഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് കർത്താവി അപ്പോസ്തലിക കൂട്ടായ്മയിൽ അവരെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നുടേ തനിപ്പെട്ട ജീവിതത്തെ എടുത്തുകൊണ്ടാൽ എന്നുടേ സാക്ഷി ഞാൻ ചൊല്ലക്കൂടുമാണാൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് സാക്ഷ്യമായി ഞാൻ പ്രസ്താവിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്തവ മതത്തിലെ പിറന്നവനല്ല, ക്രിസ്തുവെ പറ്റി അറിയുന്ന ഒരു കുടുംബത്തിലെ പിറന്നവനല്ല, ഒരു ഹിന്ദു കുടുംബത്തിലെ പിറന്ന എന്നെ കത്ത് സന്ധിത്ത് ചില ദർശനങ്ങളെ കൊടുത്ത് ഇന്ന ഊഴിയത്തേക്ക് കൊണ്ടുവന്ന ഞാനൊരു ക്രൈസ്തവ മതത്തിലോ ക്രൈസ്തവ സഭയിലോ ഉൾപ്പെട്ട ആളല്ല, ഒരു ഹൈന്ദവ മതത്തിലുള്ളതായി എനിക്ക് ദർശനം നൽകി കർത്താവിനെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പടി നാം ഒവ്വൊരുത്തരുടെ ജീവിതത്തിലെ ദേവൻ ദർശനങ്ങളെ കൊടുത്തതുപോലെ വേദത്തിലെ നാം എടുത്തുകൊള്ളുവാനാൽ പല പരിശുദ്ധാത്മാക്കളുടെ വാഴ്ക്കയിലും പല ദർശനങ്ങളെ കർത്താവ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ദർശനങ്ങൾ നൽകിയതുപോലെ നാം തിരുവെഴുത്തുകൾ പരിധി നോക്കിയാൽ വിവിധ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കർത്താവ് അവർക്ക് വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ കൊടുത്തിരിക്കുന്നു. ഉദാഹരണമായി യോസേഫുടേ വാഴ്ക്കയെ എടുത്തുകൊള്ളുവാനാൽ അവനക്ക് ചില ദർശനങ്ങൾ, സ്വപ്നത്തിലെ ചില കാര്യങ്ങൾ അവനക്ക് കാണിക്കപ്പെട്ടത് അതിലെ എല്ലാവരും അവനെ വണങ്ങക്കൂടിയ വിധത്തിൽ ഉയർത്തുവേൻ എന്നതുതാണ് അന്ത് ദർശനത്തിൻ അർത്ഥമാകുന്നത്. ഉദാഹരണമായി യോസഫിന്റെ ജീവിതത്തിൽ നൽകിയതായ സ്വപ്നങ്ങളിൽ കൂടെ ദൈവം അവനോട് ചില കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നു. അതായത് എല്ലാവരെക്കാൾ അധികമായി അവൻ ഏറ്റവും അധികം ഉയർത്തുമെന്നതാണ് ആ സ്വപ്നങ്ങളുടെ എല്ലാം സാരം. എന്നാൽ ദേവൻ കൊടുത്തതാണ് അന്ന് ദർശനത്തിക്കും അവന്റെ ജീവിതത്തിലെ സംഭവിച്ച സംഭവങ്ങൾക്കും മുറ്റിലും മാറാകത് കാണപ്പെട്ടത്. എന്നാൽ ദൈവം നൽകിയതായ ദർശനത്തിന് കടകവിരുദ്ധമായ സംഭവങ്ങളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഉദാഹരണമായ മുതലാവതാക അവന്റെ സ്വന്തം സഹോദരകൾ അവനെ കൊലി ചെയ്യാൻ മുയർച്ചിക്കാറുകൾ. അതിലാദ്യമായിട്ട് തന്റെ സ്വസഹോദരന്മാർ അവനെ കൊല്ലുവാൻ പ്രയത്നിച്ചു.
இரண்டாவதாக ஒரு தண்ணீர் இல்லாத வெறுங்குளியிலே தூக்கி போடுகிறார்கள் இரண்டாவதாய் வெள்ளமில்லாத பொட்டக்கிணற்றில் அவனை எறிஞ்சு மூன்றாவதாக இஸ்மாயிலரிடத்தில் அவனை விற்று போடுகிறார்கள் மூன்றாவதாய் இஸ்மாயிலருடைய பக்கல் அவனை விற்று களஞ்சு அங்கே இருந்தவன் போத்திபாருடைய வீட்டுக்கு போகிறான் அதனுசேஷமாய் போத்திபாருடைய வீட்டில் போகுவானிடையாய் அங்கிருந்து அபாண்டமான பழி அவன் மேல் சுமத்தப்பட்டு அவன் சிறைச்சாலையிலே காவல் கிடங்கிலே தள்ளப்படுகிறான் அதனுசேஷம் அவன் மேல் ஒரு துராரோபணம் உன்னயிச்ச அவன் അവിടെ കിടങ്ങറയ്ക്ക് ഒരു കിടങ്ങറയിൽ അല്ലെങ്കിൽ ഒരു തടവറയിൽ തള്ളപ്പെട്ടു ഇതുപോലെ ഇങ്ങേ കാണപ്പെടുന്ന ഒവ്വൊരു ഊഴിയരുടെ ജീവിതത്തെ എടുത്തുകൊണ്ടാലും ഒവ്വൊരു തനിപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തെ എടുത്തുകൊണ്ടാലും ദേവൻ കൊടുത്ത ദർശനത്തിക്ക് മാറാക നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ഇതുപോലെ ഒരു ശുശ്രൂഷകന്റെ ജീവിതമോ ഒരു വിശ്വാസിയുടെ ജീവിതമോ നോക്കിയാൽ ദൈവം നൽകിയതായ ആ ദർശനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും ഉദാഹരണമായി യോസേഫിന്റെ വാഴ്ക്കയെ നിങ്ങൾ എടുത്തുകൊണ്ട് പാർത്താൽ അന്ത സിറൈച്ചാളിലെ കാവൽ കിടങ്ങളെ അവൻ കാണപ്പെട്ട പോത് അവൻ മികവും കഷ്ടപ്പെടക്കൂടിയവനായിരുന്നാൻ ഉദാഹരണമായിട്ട് യോസേഫിന്റെ ജീവിതം നോക്കിയാൽ തടവറയിലെ ആ കുണ്ടറയിലായിരുന്നപ്പോൾ അവൻ വളരെയധികം വിഷമിച്ചുപോയി മറ്റ പാതകളിലെ എന്ത കുറയും അല്ലെ എന്ത കരുത്തും സല്ലാതെ യോസേപ്പ് അന്ത സിറൈച്ചാളിലെ കാവൽ കിടങ്ങളിൽ ഇരുന്നപോലെ മുതൻ മുതലാകെ സൊല്ലുകാൻ ഇന്ന് കാവൽ കിടങ്ങളിൽ ഇരിക്കക്കൂടിയ അളവുക്ക് ഇവിടത്തിൽ നാൻ ഒന്നും ചെയ്യവില്ല മറ്റ് സാഹചര്യങ്ങളിൽ കൂടെ പോയപ്പോഴെല്ലാം എതിരഭിപ്രായം ഒന്നും പറയാതിരുന്നതായി യോസേഫ് പക്ഷേ ഈ തടവറയിൽപ്പെട്ടപ്പോൾ അവൻ പറയുകയാണ് എന്നെ ഈ കുണ്ടറയിലേക്ക് കൊണ്ടുവരുവാൻ തക്കതായ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അന്ത കാവൽ കിടങ്ങളിലെ അവൻ എപ്പടി ഇരുന്നാൻ എന്നതേ കുറിച്ച് സംഗീതക്കാരൻ ചൊല്ലുമ്പോൾ അവർ ചൊല്ലുകാർ അവന്റെ പ്രാണൻ ഇരുമ്പിലെ അടയപ്പെട്ടിരുന്നത് അവന്റെ കാലുകളെ വിളങ്ങ് പോട്ട് ഓടിക്കിനാർകൾ ആ കാരാഗ്രഹവാസത്തെ കുറിച്ച് സങ്കീർത്തനത്തിൽ കാണുമ്പോൾ അവന്റെ പ്രാണനെ അവർ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു അവന്റെ കാലുകളെ അവർ ചങ്ങലകളാൽ പൂട്ടിയിട്ടു അന്ത ഇടത്തിലെ ഇരുന്ന് മുട്ടിലുമായി ഇനി ഒരു സിംഹാസനത്തിക്ക് ഉയർത്തപ്പെടുവോം ആളുകൾ ചെയ്യുവോം എന്ത നമ്പിക്കയും ഇല്ലാതെ ഒരിടത്തിൽ അവൻ ജീവിതം കാണപ്പെട്ടത് ഒരു സിംഹാസനത്തിലേക്കുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ ഒരു ഭരണമോ സ്വപ്നേബി ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അവൻ എത്തിച്ചേർന്നു നാം വാസിത്ത വേദപതിന്റെ അർത്ഥം ദേവൻ ഒരു ദർശനത്തെ കൊടുക്കുമ്പോൾ അതർക്ക് അത് നിറവേറുംപടിയാക ഒരു കുറിത്ത കാലത്തെ നിയമിക്കാർ ഏ നമ്മൾ ഈ വായിച്ചതിന്റെ അർത്ഥം എന്തെന്നാൽ ദൈവം ഒരു ദർശനം നൽകുമ്പോൾ അത് നിറവേറുവാനായിട്ട് ദൈവം ഒരു നിർദ്ദിഷ്ട സമയം നിശ്ചയിക്കുന്നു അതർക്ക് മുൻപാക അത് ദർശനം നിറവേറുവതർക്ക് മുൻപാക ദർശനം കണ്ടത് മുതൽ നിറവേറുക വരയിലും ഇടപെട്ട അന്ത കാലത്തില് എതിർമറയാണ് കാര്യങ്ങൾ നമ്പിക്കയെ ഇളന്നു പോകക്കൂടിയ കാര്യങ്ങൾ ഏൻ പിന്മാറ്റം ഉണ്ടാകക്കൂടിയ കാര്യങ്ങൾ സംഭവിക്കലാം എന്നാൽ ഈ ദർശനം ലഭിച്ചത് മുതൽ അത് നിറവേറുന്നത് വരെയുള്ളതായ ആ ഇടയിലുള്ളതായ കാലയളവിൽ ആശ ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ എന്തിന് അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നതായ കാര്യങ്ങൾ തന്നെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ നടന്നേക്കാം എന്നാൽ ദൈവന്റെ വാർത്ത ചൊല്ലുകരുത് അന്ത ദർശനം നിശ്ചയമായി നിറവേറും അത് താമതിപ്പതില്ല എന്നാൽ തിരുവെഴുത്തുകൾ പറയുന്നുണ്ട് നിശ്ചയമായി അത് നിറവേറും അത് വൈകുകയില്ല അതായത് അത് താമസിച്ചാലും നീ അതർക്ക് കാത്തിരു അത് നിശ്ചയമായി വരും അത് വൈകിയാലും കാത്തിരിക്കുക തീർച്ചയായിട്ടും അത് വരും അതുക്കപ്പുറം ചൊല്ലുക അത് താമസിപ്പതില്ല അതിനുശേഷം പറയുന്നു അത് താമസിക്കയില്ല നമ്മുടെ പാർവയിൽ അത് താമസിപ്പത് പോലെ തരികരുത് നമ്മുടെ കാഴ്ചപ്പാടിൽ താമസം എന്ന് തോന്നിയേക്കാം ഇപ്പൊ ഇന്ന ഇടത്തിലെ അമർന്നിരിക്കുന്ന ഊഴിയരെ എടുത്തുകൊണ്ടാലും ദൈവജനങ്ങൾ എടുത്തുകൊണ്ടാലും ഇവിടെയുള്ളതായ ശുശ്രൂഷകരെയും ദൈവജനത്തെയും നാം നോക്കിയാൽ ഇന്ന് ഊഴിയത്തിക്ക് അവർ കടന്നു വന്ന ആരംഭ നാടുകൾ അതുപോലെ വിശ്വാസ വാഴ്ക്കയിലെ കടന്നു വന്ന അന്ത ഇളവയതിൻ ഭക്തിയെ നാം തിരുമ്പി പാർപ്പമാണാൽ അവർ ഈ വിശ്വാസ മാർഗത്തിലോ ശുശ്രൂഷയിലോ വന്നതായ തുടക്ക നാളുകൾ അല്ലെങ്കിൽ അവരുടെ ആ യൗവനത്തിലെ ഭക്തിയെ നമ്മൾ നോക്കിയാൽ അന്റക്കിരുന്ന ജീവിതത്തെ നാം ഇന്റക്ക് നമ്മുടെ ജീവിതത്തോട് ഒപ്പിട്ട് പാർപ്പമാണാൽ അന്നുള്ള ആ ജീവിതത്തെ ഇന്നുള്ള ജീവിതവുമായി താരതമ്യം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ പലവിധമാണ് വീഴ്ചകളോ അല്ലെങ്കിൽ തോൽവികളോ അല്ലത് ദേവനെ വിട്ട് ദൂരം പോണ അനുഭവങ്ങളോ ഇരിക്കലാം നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളോ പരാജയങ്ങളോ ദൈവത്തെ വിട്ട് അകന്നുപോയ അനുഭവങ്ങളോ കണ്ടേക്കാം ഇനി എന്നുടേ വാഴ്ക്കൈ ഇവളവുതാൻ ഇപ്പടിയേ എന്നുടേ വാഴ്ക്കൈ പോയിവിടും എന്ന് അവിശ്വാസത്തിലും സന്ദേഹത്തിലും കളക്കത്തിലും പലരും കാണപ്പെടുക എന്റെ ജീവിതം ഇനി ഇത്രയേ ഉള്ളൂ ഇങ്ങനെ എന്റെ ജീവിതം ഇനി പോകൂ എന്നുള്ളതായ അവിശ്വാസം സംശയം കലക്കം പലരിലുമുണ്ട് ആണാൽ ദേവനുടേ വാർത്തയെ ഉങ്ങളെ തേടി വരുകരുത് നിങ്ങൾ എതിർപാറാത നേരത്തിലെ ആണ്ടവർ ഉങ്ങളെ സന്ധിപ്പാർ എന്നാൽ ദൈവവചനം നിങ്ങളെ തേടി വന്ന് പറയുകയാണ്
അപ്രതീക്ഷിതമായ സമയത്ത് ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദേവൻ എതർക്കായി ഇവങ്ങളെ അളയിത്താരോ എന്ത് നോക്കത്തുക്കാക ഉങ്ങൾക്ക് ദർശനം കൊടുത്താരോ അത് നിശ്ചയമായി നിറവേറും. അത് പൊയ് സല്ലാതെ ദൈവം നിങ്ങളെ എന്തിനായി വിളിച്ചോ ഏതുദ്ദേശത്തോടുകൂടി ദർശനം നൽകിയോ അത് സാക്ഷാത്കരിക്കപ്പെടും. അതൊരിക്കലും ഭൂഷ്കാവുകയില്ല. വേദത്തിലെ പൽവേറ് ദീർഘദർശികൾക്ക് ദേവൻ ദർശനങ്ങളെ കൊടുത്താർ. ബൈബിളിൽ വ്യത്യസ്ത പ്രവാചകന്മാർക്ക് വിവിധങ്ങളായ ദർശനങ്ങൾ ദൈവം നൽകി. യെശയ്യാക്കൽ 37-ാം അധികാരത്തേക്ക് നമ്മുടെ വേദത്തെ തിരുപ്പുമ്പോൾ അങ്ങേ യെശയ്യാക്കൽ ദീർഘദർശിക്ക് ആണ്ടവർ ഒരു ദർശനത്തെ കൊടുക്കാർ. അന്ത ദർശനത്തിലെ എലുമ്പുകൾ നിറഞ്ഞതാണ് ഒരു പള്ളത്താക്കൈ അവർ കാണുകാർ. ഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവിടെ ഹെസ്കേൽ പ്രവാചകന് ഒരു ദർശനം നൽകുന്നു. അവിടെ താൻ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയെ കാണുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിനുണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാക്കൽ ദീർഘദർശി ഇന്ന ദർശനത്തെ കണ്ടപോലെ ഇന്ന ഉലകത്തിൽ അപ്പടി എലുമ്പുകളാൽ നിറഞ്ഞ മനിത എലുമ്പുകളാൽ നിറഞ്ഞ ഒരു പള്ളത്താക്ക് അന്ത നാളുകളിൽ ഇല്ല. ഹെസ്കേൽ പ്രവാചകൻ ഈ ദർശനം കണ്ടതായ ആ കാലയളവിൽ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വര അന്ന് ആ ഭൂമുഖത്തുണ്ടായിരുന്നില്ല. ഇന്ന് ദീർഘദർശനത്തിക്ക് മുതലാവത് ഒരു എഴുത്തിൻപടിയാണ് നിറവേറുതൽ ഇരിക്കുന്നത്. രണ്ടാമത് ഒരു ആവിക്കുരിയ നിറവേറുതൽ ഇരിക്കുന്നത്. ഈ പ്രവചനത്തിന് ഒരു അക്ഷരീക സാക്ഷാത്കാരമുണ്ട്, ഒരു ആത്മീക സാക്ഷാത്കാരമുണ്ട്. അന്ത എലുമുകൾ നിറഞ്ഞ പള്ളത്താക്ക് ആണ്ടവർ അവരെ കൊണ്ടുപോയി അവർക്ക് കാണിക്കാർ. അന്ത പള്ളത്താക്ക് മുഴുവതും ഉളർന്ന എലുമ്പുകളാൽ നിറഞ്ഞിരിക്കുന്നത്. അസ്ഥികൾ നിറഞ്ഞ ആ താഴ്വരയിലേക്ക് ദൈവം പ്രവാചകനെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ അവിടെ നിറഞ്ഞിരുന്നു. അപ്പോൾ അവർ കേൾക്കാർ, എലുമ്പുകൾ ഉയിരടയുമാ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. അപ്പൊ ഉയിരടയും എന്ന് ചൊല്ലക്കൂടിയ അളവുക്ക് യെശയ്യാക്കൽ ദീർഘദർശിക്ക് വിശ്വാസമില്ല. ജീവിക്കുമെന്ന് പറയത്തക്കത് വിശ്വാസം യെഹെസ്കേൽ പ്രവാചകനില്ലായിരുന്നു. ഏനെന്നാൽ എലുമ്പുകൾ അപ്പടി ഉളർന്നു പോണതാക ഇരുന്നത്, അത്രമാത്രം ഉണങ്ങിപ്പോയിരുന്നു. ആകെ ഉയിരടയും എന്ന് ആണ്ടവരുടെ ബദൽ ചൊല്ലക്കൂടിയ വിശ്വാസം അവർക്കുള്ളില്ല. ആകയാൽ അവ ജീവിക്കുമെന്ന് പറയത്തക്ക വിശ്വാസം തന്നിലില്ല. അതേവേളയില് ഉയിരടയാതെ എന്ന് ചൊല്ലുവതർക്കും ഭയം, എന്നാൽ അത് ജീവിക്കില്ല എന്ന് തീർത്ത് പറയാനും ഭയം. ദേവനടത്തിലൂടെ ബദൽ ചൊല്ല ഒരു ഭയം ഇരുന്നത്, കർത്താവിനോട് അതെങ്ങനെ പറയുമെന്നുള്ളൊരു ഭയം. ആകെ അവർ എന്നെ ബദൽ ചൊല്ലുകാർ, ദേവൻ കേട്ട കേൾവിക്ക് ആണ്ടവരെ അത് ഉമുക്കുത്താൻ തരും എന്ന് ചൊല്ലുക. ആകയാൽ ദൈവത്തിന്റെ ചോദ്യത്തിന് താൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്, യഹോവയായ കർത്താവേ നീ അറിയുന്നല്ലോ. മുതലാവത് ഇന്ന് എലുമ്പുകൾ നിറഞ്ഞ പള്ളത്താക്കിലെ കാണപ്പെടുകിற ഒവ്വൊരു ഉളർന്നു പോണ എലുമ്പും അതുണ്ടിയ എഴുത്തിൻപടിയാണ് അർത്ഥം. മുതലാവത് അർത്ഥം അത് എഴുത്തിൻപടിയാണ് ഇസ്രായേൽ ജനങ്ങളെ കാട്ടുകാരത്. ആകയാൽ ഈ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വര എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അക്ഷരീകമായ അർത്ഥം എന്നത് ആ അക്ഷരീക ഇസ്രായേലിനെ അത് കാണിക്കുന്നു. അങ്ങനെ വാസിക്കിറോം, അന്ത എലുമ്പുകൾ ഉളർന്ന എലുമ്പുകൾ എല്ലാം ഇസ്രായേൽ വംശത്താർ അനവരുമേ എന്ന് യെശയ്യാക്കൽ 37-ാം അധികാരം 11-ാം വസനത്തിലെ പഠിക്കിറോ. ആ ഉണങ്ങിയ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമെന്ന് യെഹെസ്കേൽ 37:11 വായിക്കുന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിനുണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പൊ എഴുത്തിൻപടിയാക ഇന്ന ദീർഘദർശനം, അന്ത ദർശനം യെശയ്യാക്കൽ കണ്ട വർഷത്തിൽ നിറവേറവില്ല. ഇത് എപ്പോഴും നിറവേറിയത് എന്ന് സൊന്നാൽ ഇരണ്ടാം ഉലക മഹായുദ്ധത്തിന് പോലെ. യെഹെസ്കേൽ പ്രവാചകൻ കണ്ടതായ ദർശനം അന്ന് അത് നിറവേറിയില്ല. അത് എപ്പോഴാണ് നിറവേറിയത്? രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ. ഇന്ന ദർശനം ഇരണ്ടാം ഉലക മഹായുദ്ധത്തിൽ നിറവേറക്കൂടിയ ദർശനം എന്നതായി നാം വിളങ്ങിക്കൊള്ള വേണ്ടുമാനാൽ യെശയ്യാക്കൽ 37-ാം അധികാരം 21-ാം വസനത്തെ വാസിക്കുമ്പോൾ, ഇത് രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ നിറവേറിയതായ ഒരു ദർശനമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 21-ാം വാക്യം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവേ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതിയുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തുനിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. മുതലാം നൂറ്റാണ്ടിലെ, അതായത് മുതലാം നൂറ്റാണ്ടിലെ മുഴു ഉലകത്തിലും ഇന്ന് ഇസ്രായേൽ ജനങ്ങൾ അല്ലെങ്കിൽ യൂദർകൾ ചിതറടിക്കപ്പെട്ടാറ്. യഹൂദന്മാർ ഒന്നാം നൂറ്റാണ്ടിൽ ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും ചിതറിക്കപ്പെട്ടു. അപ്പടി ചിതറടിക്കപ്പെട്ടതാണ് ഇന്ന് ഇസ്രായേൽ ജനങ്ങൾ മുതലാം ഉലക മഹായുദ്ധത്തിക്ക് വിർപ്പാട് സ്വന്തം ദേശത്തേക്ക് തിരുമ്പി വര അനുമതി കിടത്തത്. ആ ചിതറിപ്പോയതായ യഹൂദന്മാർക്ക് ഒന്നാം ലോക മഹായുദ്ധാനന്തരം തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങി വരുവാനുള്ള അനുവാദം ലഭിച്ചു. ആണാൽ ഇരണ്ടാം ഉലക മഹായുദ്ധത്തിന് പിൽപ്പാടുതാണ് അവർക്ക് സ്വന്തം ദേശം കിടത്തത്. ഇന്ന വാർത്തയുടെ അർത്ഥം
முழு உலகத்திலும் சிதறி இருக்கிற அவர்களை அவருடைய சுய தேசத்தில் நான் வரப்பண்ணுவேன், கூட்டி சேர்ப்பேன் என்கிற இந்த வார்த்தை இரண்டாம் உலக மகா யுத்தத்துக்கு பிற்பாடு நிறைவேறியது. എന്നാൽ അവരെ എല്ലാവരെയും അവരുടെ സ്വദേശത്തേക്ക് ഞാൻ ശേഖരിച്ച് കൊണ്ടുവരുമെന്നുള്ളതായ ഈ വചനം നിറവേറിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അപ്പോഴാണ് അവർക്കൊരു രാജ്യം ലഭിച്ചത്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹിമ ഉണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്ത എളുമുകൾ നിറയുന്ന പള്ളത്താക്ക് എൺപത് ബാബിയാർ എന്നിടത്തിലെ ഹിറ്റ്ലർ ഇസ്രായേൽ ജനങ്ങളെ യൂത ജനങ്ങളെ വരവളിച്ച് ഒരു പള്ളത്താക്കിലെ അവരുടെ ഉയരോട് വസ്ത്രങ്ങളെ ഉരിന്ന് അവരെ ഇറക്കി അവരെ കൊലയ ചെയ്താണ്. രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ ബാബിയാർ എന്നതായ ഒരു താഴ്വരയിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ കൂട്ടി വരുത്തി അവരെ വിവസ്ത്രരാക്കി അവരെ എല്ലാം അവിടെ കൊന്നു. അപ്പടി അന്ന ഇടം മുഴുവതും എലുമുകൾ നിറഞ്ഞ പള്ളത്താക്കാക മാറിയത്. അങ്ങനെ ആ സ്ഥലം മുഴുവൻ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയായി മാറി. പിൽപാട് ഉലക നാടുകൾക്ക് ഭയന്ത് റെഡ് ആർമിക്ക് ഭയന്ത് ഹിറ്റ്ലർ എന്നെ ചെയ്താൻ എന്ന് சொன்னால் சில சிறை கைதிகளை குடிக்க வைத்து வெறிக்க வைத்து அவர்களை அவர்கள் மூலமாக இந்த எலும்புகளை எடுத்து அந்த எவிடன்ஸ் ஆதாரங்களை அளிக்கும்படியாக புதைக்கப்பட்ட பிரேத குழியிலிருந்து மறுபடியும் தோண்டி எலும்புகளை எடுத்தான் என்று சரித்திரம் சொல்லுகிறது. അതിനുശേഷമായിട്ട് ലോകരാജ്യങ്ങളെയും ചെമ്പടയെയും ഭയപ്പെട്ടിട്ട് ഹിറ്റ്ലർ ചില കുറ്റവാളികൾക്ക് മദ്യം നൽകി അവരെ ഉപയോഗിച്ച് അവൻ തെളിവുകളെല്ലാം ഇല്ലാതെയാക്കേണ്ടതിനായിട്ട് അവരെ കുഴിച്ചിട്ടതായ ഈ കുഴിമാടങ്ങളിൽ നിന്ന് ഇവരുടെ അസ്ഥികളെല്ലാം എടുത്തതായിട്ട് ചരിത്രം പറയുന്നു. 12 വസനത്തിലെ சொல்லப்பட்ட அந்த தீர்க்கதரிசன வார்த்தை நிறைவேறினது. கர்த்தர் சொல்லுகிறார், உங்களுடைய பிரேத குழிகளை திறந்து பிரேத குழிகளிலே காணப்படுகிற உங்களை நான் அதை விட்டு வெளிப்பட பண்ணுவேன். 12 வாக்கியம் அங்கே நிறைவேறுண்டு சவக்குழி திறந்த ஆ சவக்குழியில் உள்ளதாய் நீங்களே அப்படி நின்று கயற்றும். അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇന്ന പ്രേതക്കുഴികളെ തുറന്ന് ഇന്ന എലുമ്പുകളെ എടുത്ത് ഇവിടെ യൂത ജനങ്ങൾക്ക് ഒരു പെരിയ അളിവ് സംഭവിച്ചിരിക്കുന്നത് എന്നത് പലർക്കും അത് തെരിന്ന് അന്ത ജനങ്ങൾ സ്വന്ത ദേശത്തേക്ക് തിരുമ്പി വരക്കൂടിയ അനുമതി അപ്പോൾ കൊടുക്കപ്പെട്ടത്. ഇങ്ങനെ ശവക്കുഴിയിൽ നിന്ന് അസ്ഥികൾ എടുത്തപ്പോൾ യഹൂദ ജനത്തിന് ഇങ്ങനെ ഒരു വലിയ നാശം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവർക്ക് എല്ലാവർക്കും സ്വദേശത്തേക്ക് മടങ്ങി വരുവാനുള്ള അനുവാദം ലഭ്യമായി. ഇരണ്ടാം ഉലക മഹായുദ്ധത്തിലെ ജയിപ്പതർക്ക് ഇന്ന് യൂത വിജ്ഞാനികൾ ഒരു ഉദവിയാക ഇരുന്നപടിയാലും ഇന്ന് അനുമതിയെ അവർ പെട്ടുകൊണ്ടാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിന് യഹൂദ ജനം ഒരു വലിയ സഹായമായിരുന്നത് കൊണ്ടും കൂടെയാണ് അവർക്ക് ഈ അനുവാദം ലഭിച്ചത്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹിമ ഉണ്ടാകട്ടോ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി യെശയ്യാക്കൽ 38-39 അധികാരങ്ങൾക്ക് വരുമ്പോൾ, യെശയ്യാക്കൽ 38-39 അധ്യായങ്ങളിൽ അന്ത 38-39 അധികാരങ്ങളിലെ ഒരു മൂന്നാം ഉലക മഹാ യുദ്ധത്തെ കുറിച്ചതാണ് ഒരു ദർശനം അവർക്ക് കാണിക്കപ്പെട്ടത്. 38-39 അധ്യായങ്ങളിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ദർശനം നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹിമ ഉണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പൊ മൂന്നാം ഉലക മഹായുദ്ധം എങ്കേ നടവരും, യാർ യാർക്ക് നടവരും, യാർ അതിലെ ജയിപ്പാറുകൾ എന്ന് ഇങ്ങേ കത്ത് കാണിച്ചു കൊടുക്കാർ. ആകയാൽ മൂന്നാം ലോക മഹായുദ്ധം എവിടെയാണ് നടക്കുക? ആർത്തമിലാണ് നടക്കുക. അതിൽ വിജയം ആർക്കായിരിക്കുമെന്ന് ദൈവം ഇവിടെ കാണിക്കുന്നു. യെശയ്യാക്കൽ 38 അധികാരം മുതൽ 2 വസനങ്ങളെ നാം വാസിക്കുമ്പോൾ, യെശയ്യാക്കൽ 38-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ചാൽ, മൂന്നാം വസനം വാസിക്കുക. യഹോവേ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടോ. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ റോസ് ദേശം എന്ന് മറ്റ തമിഴിലെല്ലാം ഇല്ല, ആണാൽ മലയാളത്തിലും മൂലഭാഷയിലും ഇരിക്കുന്നത് റഷ്യയുടെ പഴയ പേര് താണ് ഇന്ന് റോസ് ദേശം എൺപത്. ഇവിടെ റോസ് എന്ന് പറയുന്നത് മലയാള ബൈബിളിലും മൂലഭാഷയിലും ഉണ്ട്, റഷ്യയുടെ പേരാണ് ഈ റോസ്. മേസേക്ക് എൺപത് തർപ്പോതിയ മാസ്കോവയും ദുബാൽ എൺപത് ടുബാസ്കോയും കാട്ടുകറത്. ആകയാൽ മേശക് എന്നത് മോസ്കോയെയും തുബാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുബൽസ്കിനെയും കാണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ റഷ്യാവിൻ തലമയില് ഒരു കൂട്ടം നാടുകൾ ഇസ്രായേൽ ദേശത്തേക്ക് എതിരാക വരും. ആകയാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി വരും. റഷ്യാവോട് ചേർന്ന് വരക്കൂടിയ നാടുകളുടെ പേരെ 5-6 വസനങ്ങളിൽ പഠിക്കുന്നു. റഷ്യയുടെ സഖ്യരാഷ്ട്രങ്ങൾ 5-6 വാക്യങ്ങളിൽ കാണാം.
பெர்சியா என்பது ஈரான் நாட்டின் தற்போதைய ஈரானின் பழைய பெயராக இருக்கிறது. பார்சிகள் பார்சி என்று பரையும்போ இப்பொழுது ஈரான் பழைய பெயர் பெர்சியா. எத்தியோப்பியா லிபியா. எத்தியோப்பியா லிபியா. அடுத்து கோமேர் என்பது ஜெர்மனியுடைய பழைய பெயராக இருக்கிறது. அடுத்ததாய் கோமர் என்பது ஜெர்மனியுடைய புராதன நாமம். நீங்க பழைய ஆங்கில வேதத்தை பாத்தீங்கன்னா அந்த மேப்ல கோமேர்னு போட்டு பிராக்கெட்ல ஜெர்மனின்னு கொடுக்கும். பழைய இங்கிலீஷ் பைபிளில் நோக்கியால் கோமர் இட்டு பிராக்கெட்டில் ஜெர்மனி என்ன காணாம். கர்த்தருடைய பரிசுத்த நாமம் உண்டாகட்டும். கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். தோகர்மா வம்சத்தார் என்று படிக்கிறோம். அடுத்ததாய் தோகர்மா கிரகக்கார். இப்படி இவர்கள் துருக்கி தேசத்தை காட்டுகிறது. துருக்கி தேசம் இதா துருக்கியை காணிக்கணும். இப்ப ரஷ்யாவுடைய தலைமையில இந்த நாடுகள் எல்லாம் சேர்ந்து இஸ்ரேல் தேசத்துக்கு எதிராக, அதாவது இஸ்ரேல் ஆலயம் கட்ட முயற்சிக்கும் போது அதற்கு விரோதமாக வருவார்கள் என்று 13 ஆசனத்தில் படிக்கிறோம். ஆகையால் ஈ ராஜ்யங்கள் எல்லாம் ரஷ்யுடைய நேதத்தில் இஸ்ரேலின் எதிராய், அதுவா அவர் ஆலயம் பணியுவான் சிரமிக்கும்போ அதினெதிராய் வரும் என்ற 13 வாக்கியத்தில் நம்ம வாசிக்கணும். அப்படி இஸ்ரேல் தேசத்துக்கு வரும்போது, விரோதமாய் ரஷ்யா வரும்போது அதற்கு ஆதரவாய் வரக்கூடிய நாடுகளுடைய பெயரை 13 வசனத்திலே படிக்கிறோம். அதுல தர்சீஸ் என்பது கிரேட் பிரிட்டனுடைய பழைய பெயரா இருக்கிறது. இஸ்ரேலின் விரோதமாய் ரஷ்யுடைய நேதத்தில் ராஜ்யங்கள் வரும்போ இஸ்ரேலின் பின்துணையுமாய் வருவதாய் ராஜ்யங்களை 13 வாக்கியத்தில் காணாம். அதில் பரையுது தர்சீஸ் என்னதா கிரேட் பிரிட்டன் பழைய பேரு. அப்ப ஐரோப்ப நாடுகளோடு ஒரு கூட்ட நாடுகளும் சேர்ந்து இஸ்ரேல் தேசத்துக்கு ஆதரவாக வருவார்கள். ஆகையால் யூரோப்பியன் ராஜ்யங்களோடப்போ மற்ற சில ராஜ்யங்களும் சேர்ந்த இஸ்ரேலின் பின்துணையுமாய் வரும். ஆனால் இன்றைக்கு முழு உலகத்தையும் நீங்கள் கவனித்து பார்த்தால் அணு ஆயுதங்களை எடுத்துக் கொள்வோமானால் நம்பர் ஒன், எல்லா நாடுகளையும் பயமுறுத்தக்கூடிய அளவுக்கு நம்பர் ஒன் நாடாயிருப்பது ரஷ்யாவாயிருக்கிறது. என்னால் இந்த ஆணவாயுதங்களுடைய எண்ணம் நம்ம நோக்கியால் எல்லா ராஜ்யங்களையும் பயப்படுத்த நிலையில் அதில் ஏற்றம் ஒன்னாம் ஸ்தானத்து அதுவா முன்பந்தியில் நிற்கிறது ரஷ்யாகும். உங்கள் கரத்திலே கொடுத்திருக்க படத்திலே இன்றைக்கு நடந்து கொண்டிருக்கிறதான, இப்போ தற்போது வரையிலும் நடந்து கொண்டிருக்கிற ரஷ்யா உக்ரைன் அந்த போரை பற்றியதான படங்கள் அதில் கொடுக்கப்பட்டிருக்கிறது. நீங்களுக்கு நல்கியிருக்கிறதாய சார்ட்டில் ரஷ்யா உக்ரைன் யுத்தத்தினதாய சில சித்திரங்கள் அப்படியே காணாம். இப்ப நீங்க முதல் கட்டத்தில் நீங்கள் பார்த்தீங்கன்னா ரஷ்யா சாத்தான் 2 என்கிறதான ஒரு சோதனையை, ஒரு ஏவுகணையின் மூலமாக ஒரு அணு ஆயுத சோதனையை இது நடத்தி இருக்கிறது. அப்படியே நம்ம நோக்கியால் ஒன்னாம் சித்திரத்தில் சேட்டன் 2 என்னதாய் நிலையில் ஒரு அணுவாயுத மிசைல் பரீட்சணம் ரஷ்யா நடத்தியதாய் காணாம். ஏப்ரல் மாதம் 20-ஆம் தேதி 2022 அன்று அது பரிசோதனை செய்ததாக அந்த படத்திலே நாம் பார்க்கிறோம். 2022 ஏப்ரல் மாதம் 20-ஆம் தேதி ஈ ஆணவ பரீட்சணம் அவர் நடத்தி. கர்த்தருடைய பரிசுத்த நாமத்து உண்டாகட்டும். கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். அப்ப இன்றைக்கு முழு உலகத்திலும் எல்லா அமெரிக்கா, ஐரோப்ப நாடுகள், மற்ற எல்லா நாடுகளும் ரஷ்யாவுடைய அணு ஆயுதங்களோடு ஒப்பிடும் போது மற்ற எல்லா நாடுகளுமே ஒன்றுமே இல்லை, நத்திங் ஆகிருக்கிறது. ஆகையால் இந்த ரஷ்யமாய் தெளிவு செய்தால் அமெரிக்கையுடையும் யூரோப்பியன் ராஜ்யங்களுடையும் ஆணவாயுதங்களுடைய சங்கியா அது ஒன்றுமே அல்ல. அதுக்கு கீழே ரஷ்யா நடத்தின 1961 நடத்தின ஒரு சார் பாம் என்கிறதான பாமை பற்றிய படத்தை நாம் இங்கே பார்க்கிறோம். 1961 ரஷ்யா நடத்தியதாய் ஒரு சார் பாம்பின்றதாய் சித்திரம் நமக்கு அப்படியே காணாம். 3 கட்டத்திலே அதை பார்க்கிறோம். அதே 3 பாகத்து அதுண்ட. இது வெடிகுண்டுகளின் பேரரசர் என்று இதை அழைக்கிறார்கள். இதனே போம்புகளுடைய சக்கரவர்த்தி என்ன விளிக்கணும். அதாவது ஹிரோஷிமா நாகசாகியின் மேல் வீசப்பட்ட அணுகுண்டின் சக்தியை பார்க்கிறோம். ஹிரோஷிமா நாகசாகியில் விக்ஷேபித்ததாய அணுபூமின் சக்தியேக்காள் 3800 மடங்கு அதிக சக்தி வாய்ந்த ஒரு அணு ஆயுதமாக அல்லது அணுகுண்டாக இது காணப்படுகிறது. 3800 மடங்கு சக்தி உள்ளதாய் ஒரு அணுவாயுதமானது. கர்த்தருடைய பரிசுத்த நாமத்துக்கு உண்டாகட்டும். கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். இப்போது இன்றைக்கு நடந்து கொண்டிருக்கிற ரஷ்யா உக்ரைன் வார், அதாவது பிப்ரவரி 22 தொடங்கினது, இன்று வரை அந்த ரஷ்யா உக்ரைன் வார் மிகவும் உக்கிரமாக அது நடந்து கொண்டிருக்கிறது. பிப்ரவரி 2022 ஆரம்பித்ததாய ரஷ்யா உக்ரைன் யுத்தம் இன்னும் வளர கடினமாக நிலையில் அது தொடர்ந்து கொண்டே இருக்கிறது. இது எதை காட்டுகிறது என்று சொன்னால், இது என்னை காணிக்கணும், அதாவது ரஷ்யா உலகத்திலேயே நம்பர் ஒன் அணு ஆயுதங்கள் உடைய நாடாக இருந்தாலும், ரஷ்யா லோகத்தில் ஏற்றம் அதிகம் அணு ஆயுதங்கள் உள்ளதாய ராஜ்யமானங்க தன்னையும் அந்த ரஷ்யாவோடு ஒப்பிடும் போது ஐரோப்ப நாடுகள் ஒன்றுமே இல்லை. ஆரஷ்யமாய் தருதால் யூரோப்பிய ராஜ்யங்கள் ஒன்றுமே அல்ல. ஆனால் எசேக்கியேல் 39:4 வசனங்கள் நீங்கள் படித்து பார்த்தால் அங்கே 3 உலக மகா யுத்தத்திலே
ரஷ்யா தோல்வியடையும் என்று கத்தர் சொல்லியிருக்கிறார் எஸ்கேல் 39 அத்தியாயம் 1 முதல் 4 வரை வாசித்தால் மூன்றாம் லோக மகாயுத்தத்தில் ரஷ்யக்கு ஆயிருக்கும் பராஜயம் என தெய்வம் அருளி செய்துட்டுண்டு அணு ஆயுதங்களிலே பலம் வாய்ந்ததான ரஷ்யா இப்ப ரஷ்யாவை குறித்து பாத்தீங்கன்னு சொன்னா இன்னொரு பாம் இருக்கிறது ஃபாதர் ஆஃப் ஆல் பாம் என்கிறதான ஒரு பாம்பையும் அவர்கள் தயாரித்து வைத்திருக்கிறார்கள் ஆணவ ஆயுத சக்தியில் ஒன்னாம் ஸ்தானத்து நிற்கிற ரஷ்யா அவரை குறித்து நோக்கியால் ஃபாதர் ஆஃப் ஆல் பாம்ஸ் என்ற பாம்பும் அவர் நிர்மிச்சிட்டுண்டு இந்த சாத்தான் இரண்டு என்று நீங்கள் முதல் கட்டத்திலே பாக்குறீங்களே இந்த இதிலே இருக்கக்கூடிய அந்த பாமானது கண்டம் விட்டு கண்டம் ஒரு கண்டத்தை விட்டு மற்றொரு கண்டத்துக்கு பாய்ந்து சென்று தாக்கக்கூடிய எந்த இடத்துக்கும் பாய்ந்து சென்று தாக்கக்கூடிய வல்லமையுடையதாக இது இருக்கிறது நம்ம இப்போ கண்டதாய சாத்தான் ரெண்டு என்னதாய மிசைல் அது பூகண்டாந்தர மிசைலான ஒரு பூகண்டத்தில் இருந்த மற்றொரு பூகண்டத்திலேக்கு செல்லும் ஏது ராஜ்யங்களிலும் சென்னெத்தாவதாய ஒரு தீர்க்கதூர மிசைல் ஆகும் இன்றைக்கு நீங்கள் உலக தலைவர்களை பார்த்து அது ரஷ்ய அதிபர் புதினா இருக்கட்டும் அமெரிக்க அதிபர் ஜோ பைடனா இருக்கட்டும் இல்ல வடகொரிய அதிபர் ஈரான் அதிபர் யாரை பார்த்து கேட்டாலும் மூன்றாம் உலக யுத்தம் வருமா வராதா என்று கேட்டு பாருங்கள் எல்லா லோகத்திலே நேதாக்களோட புடின் ஆயாலும் ஜோ பைடன் ஆயாலும் மற்ற ஏதெங்கிலும் ராஜ்யத்திலே நேதாக்களோடு சோதிச்சாலும் அவரோட மூணாம் லோக மகாயுத்தம் வருமோ இல்லையோ என்று சோதிச்சால் இல்லை நீங்கள் உங்களுடைய மொபைல் எடுத்து நீங்க பார்த்தீங்கன்னு சொன்னா பல்வேறு விதமான மனிதர்கள் அவங்க என்ன செய்யறாங்க உலக மனிதர்கள் படித்த மனிதர்கள் இந்த மூன்றாம் உலக மகா யுத்தம் எந்த நேரத்திலும் வரலாம் என்று அவர்கள் செய்தியை அறிவித்துக் கொண்டிருக்கிறார்கள் இல்லைங்கள் நீங்களுடைய மொபைலில் நீங்கள் பருதி நோக்கியால் அறியாம் லோகத்திலே விஞ்ஞானிகள் பரையுது ஏது சமயத்தும் மூணாம் லோக மகா யுத்தம் பொட்டி புறப்பட்டேக்காம் சமீபத்திலே ரஷ்ய அதிபர் சொன்னது எந்த நேரத்திலும் மூன்றாம் உலக மகாயுத்தம் வரலாம் அடுத்த காலத்து ரஷ்ய பிரசிடென்ட் பண்ணு மூணாம் லோக மகாயுத்தம் ஏது நிமிஷமும் பொட்டி புறப்படாம் அடுத்து அவர் சொன்னது நாங்கள் அணு ஆயுதங்களை பயன்படுத்த போகிறோம் அடுத்ததாய் தான் பண்ணது ஞாபக ஆணவாயுதம் உபயோகிச்சேக்கும் கர்த்தருடைய பரிசுத்த நாமத்து உண்டாகட்டும் கர்த்தாவின் விசுத்த நாமம் மகத்துவப்படுமாறாகட்டும் அப்ப நீங்க உலகத்துல எந்த ஒரு மனிதனை இப்ப ஒரு அமெரிக்க அதிபரை போய் நீங்க கேட்டு பாத்தீங்கன்னா ரஷ்யாவோடு யுத்தம் பண்ணி அமெரிக்கா ஜெயித்து விடுமா என்று கேட்டால் அவருக்கே நம்பிக்கை இருக்காது ஜெயித்து விடுவோம் அமெரிக்கன் பிரசிடென்டினோடு போயிட்டா ரஷ்யோடு யுத்தம் செய்து ஜெயிக்குவான் கழியுமென்று சோதிச்சால் ஜெயிக்குமென்ன பரையத்தக்கதாய ஆத்மவிசுவாசம் தனிக்கில்ல அவருடைய உள்ளபூர்வமாக அவருக்கு ரஷ்யாவோடு எதிர்த்து நாம் ஜெயித்து விடுவோம் என்கிற நம்பிக்கை அவருக்கு உள்ளத்துல இல்லாவிட்டாலும் வெளிப்படையா என்ன செய்வாரு நாம் ஜெயிப்போம் என்று ஒருவேளை வார்த்தையில சொல்லலாம் ஒரு பட்சே புறமே ஜெயிக்கும் என்னக்க பறஞ்சாலும் உள்ளில் அவருக்கு ஜெயிக்கும் என்ற ஆத்மவிசுவாசம் இல்ல அதுபோல ஐரோப்பிய நாடுகளுடைய தலைவர் எந்த ஒரு தேசத்தை எடுத்துக்கிட்டாலும் அங்குள்ள தலைவரை போய் நீங்கள் கேட்டீங்கன்னு சொன்னால் அவங்களுக்கு ரஷ்யாவோடு போராடி ஜெயிப்போம் என்கிற நம்பிக்கை அணு அளவும் இல்லை மறுபாகத்தை யூரோப்பியன் ராஜ்யங்களிலே நேதாக்களோடு போயிட்டு ரஷ்யோடு ஜெயிக்கும் என்று சோதிச்சால் ஜெயிக்கும் என தீர்த்து பரையத்தக்கதாய ஆத்மவிசுவாசம் ஒட்டும் இல்ல காரணம் என்னவென்றால் இப்ப ஒரு பெரிய நபர் இருக்கிறார் என்று சொல்லுங்க ஒரு பெரிய ஒரு பலமிக்க ஒரு நபர் ஒரு சகோதரனை எழுப்பி நிறுத்தி இந்த சின்ன பையனை எழுப்பி இங்க நிப்பாட்டி சண்டை போட சொன்னால் அந்த சின்ன பையனால் ஜெயிக்க முடியுமா உதாரணத்தின் வளரே சக்தனும் பலசாலியுமாய ஒராளை இவட எழுந்தேல்பிச்சு நிறுத்திட்டு ஒரு ചെറിയ பாலினோட தன்னோட வழக்கிடான் பண்ணால் இல்லை மல்யுத்தம் நடத்தான் பண்ணால் ஆ ചെറു பாலின ஜெயிக்கான் கழியுமோ அப்ப உலக பிரகாரமாக ஒவ்வொரு நாடையும் அந்த நாடுகள் வைத்திருக்கிற அணு ஆயுதங்களையும் ஒப்பிடும் போது தங்கள் நாட்டு அணு ஆயுதங்களோடு ரஷ்யாவை ஒப்பிடும் போது ரஷ்யா ஒரு பலமிக்க ஒரு ராட்சசனை போல காணப்படுகிறது ஆகவே தான் இந்த அணு ஆயுத சோதனைக்கு சாத்தானுடைய பெயர் கொடுக்கப்பட்டிருக்கிறது ஆகையால் ஓரோ ராஜ்யங்களிலும் உள்ளதாய் ஆணவ ஆயுதங்களை ரஷ்யமாய் தொழிலும் செய்தால் ஈ ரஷ்ய ஒரு வலிய ராட்சசனை போல காணப்படுது அதுகொண்டாண இதனை சாத்தான் என்று தான் பெயரிட்டது ஆனால் வேதம் சொல்லுகிறது மூன்றாம் உலக மகா யுத்தத்துக்கு முன்பாக இயேசுடைய ரகசிய வருகை இருக்கும் என்றால் பைபிள் பரையினதா மூணாம் லோக மகாயுத்தத்தின் முன்பாய் தன்னே இயேசுவின் ரகசிய வரவு சம்பவிக்கும் இன்றைக்கு ஒரு தேவ ஜனத்தை பார்த்து அல்லது ஒரு தேவ ஊழியரை பார்த்து இயேசு எப்போது வருவார் என்று கேட்டால் சிலவேளை சில வருஷங்கள் ஆகலாம் என்ற எண்ணத்தில் அல்லது அறிக்கையிடக்கூடிய நிலவரத்தில் அவர்கள் இருக்கலாம் ஒரு தெய்வ பைதலினோட ஒரு தெய்வ புருஷனோட கர்த்தாவின் வரவு எப்போ வரும் என்று சோதிச்சால் ஒருபட்சே தன்னுடைய மனசில் இனியும் சில ஆண்டுகள் கூட ஆயக்காம் என்ற ஒரு சிந்தை உண்டாயக்காம் ஆனா ஒரு உலக தலைவனை பார்த்து மூன்றாம் உலக மகா யுத்தம் எப்போது வரும் என்று கேளுங்கள் சில வருஷங்கள் ஆகும் 10 வருஷம் ஆகும் 5 வருஷம் ஆகும் என்று ஒருபோதும் சொல்ல மாட்டாங்க எந்த இரவும் ஒருவேளை இன்றைக்கு இரவு கூட
അത് തൂങ്ങലാം എന്ന് ബദൽ കൊടുപ്പാറുകൾ. എന്നാൽ ഒരു ലോക നേതാവിനോട് മൂന്നാം ലോക മഹായുദ്ധം എപ്പോഴാണ് പൊട്ടി പുറപ്പെടുക എന്ന് ചോദിച്ചാൽ അതിനെ ചില വർഷങ്ങളൊക്കെ ആകുമെന്ന് അവർ പറയാറില്ല. അവർ പറയും ഏത് രാത്രിയിലും അത് പുറപ്പെട്ടേക്കാം, ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ സംഭവിച്ചുകൂടായികയില്ല. ഇപ്പോൾ ഇന്ന് ദർശനം എന്നെ സൊല്ലുകൃത് യെശയ്യാക്കൽ കണ്ടത് സുമാർ 2700 വർഷങ്ങൾക്ക് മുൻപാക. യെശയ്യാക്കൽ പ്രവാചകൻ ഈ ദർശനം കണ്ടത് ഏകദേശം 2700 വർഷങ്ങൾക്ക് മുൻപാണ്. അതെന്താണ് പറയുന്നത്? അത് ഇപ്പോൾ നമ്മുടെ നാട്കളിലെ ചില വർഷങ്ങൾക്കുള്ളാകാതെ എന്ത് നേരത്തിലും മൂന്നാം ലോക മഹായുദ്ധം വരലാം. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ അതെപ്പോഴാണെന്നറിയില്ല, ഏത് സമയത്തും ഈ മൂന്നാം ലോക മഹായുദ്ധം വന്നേക്കാം. ആണാൽ ദേവന്റെ വാർത്തയെ സൊല്ലുകൃത് അന്ത ബലമിക്ക അന്ത റഷ്യാവൈ ബലമില്ലാത്ത ഐരോപ്യ നാടുകൾ ജയമെടുക്കും എന്ന് യെശയ്യാക്കൽ 39 അധികാരം മുതൽ 4 വസനങ്ങളിലെ പഠിക്കുന്നു. എന്നാൽ തിരുവെഴുത്തുകൾ പറയുന്നുണ്ട് വളരെ ശക്തിയുള്ള രാജ്യമായ ഈ റഷ്യക്ക് വിരോധമായിട്ട് ദുർബല രാജ്യങ്ങളായ യൂറോപ്പിലെ രാജ്യങ്ങൾ ജയിക്കുമെന്ന് യെശയ്യാക്കൽ 39 അധ്യായം 1-4 വരെ നമുക്ക് കാണാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടിയാകട്ടെ, കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ ആത്മിക ജീവിതത്തോട് കമ്പയർ പണ്ടുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തോട് താരതമ്യം ചെയ്താൽ സാത്താൻ അന്ത വലുസർപ്പം ഒരു പെരിയ വല്ലമയുള്ളവനായിരിക്കാൻ അവനോട് യുദ്ധം മണ്ണി ജയമെടുത്താൽ മറ്റും നാം രഹസ്യവരികളിൽ എടുത്തുകൊള്ളപ്പെട മുടിയും. മഹാസർപ്പമായ സാത്താൻ അവൻ മഹാശക്തിമാനായി കാണപ്പെടുന്നു. അവനോട് യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ രഹസ്യവരവിൽ നാം കാണപ്പെടുകയുള്ളൂ. നന്നാക വിളങ്ങിക്കൊള്ളുങ്ങൾ, വെളിപ്പെടുത്തിന് വിശേഷം 12 അധികാരത്തിലെ ചൊല്ലപ്പെട്ടിരിക്കുന്നത് അന്ത വലുസർപ്പം അതിർക്ക് 7 തലകൾ ഇരുപ്പതാകും, ഒവ്വൊരു തലയും ഒവ്വൊരു സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ഒവ്വൊരു സ്വഭാവത്തെ കാട്ടുകിറത്. അന്ത 7 തലകളെയും യാർ ജയമെടുക്കിറാളോ യുദ്ധം പണി ജയിക്കിറാളോ അവർകൾ മാത്രം താണ് അതുതാണ് ആൺപിള്ളൈ എന്നും അതുതാണ് ദേവന്റെ സിംഹാസനത്തിക്ക് എടുത്തുകൊള്ളപ്പെട്ടതാക അങ്ങേ യോഹാനുക്ക് ദർശനം കൊടുക്കപ്പെട്ടത്. വെളിപാട് പുസ്തകം 12 അധ്യായത്തിൽ യോഹനാന് ദർശനം നൽകുമ്പോൾ അവിടെ മഹാസർപ്പത്തിന് 7 തലകളുണ്ട്. അത് 7 സാമ്രാജ്യം അല്ലെങ്കിൽ 7 സ്വഭാവങ്ങളാണ്. ആരെല്ലാം ഈ ഓരോ തലയെയും ജയിക്കുന്നു അവർ മാത്രമേ എടുക്കപ്പെട്ട ദൈവസിംഹാസനത്തിൽ ചെല്ലുന്നുള്ളൂ എന്ന് കാണാം. ഇപ്പൊ ഇന്ത്യക്ക് നാം സാത്താനെ ജയിപ്പതർക്ക് ഇല്ല പൊല്ലാത്ത ചില സ്വഭാവങ്ങളെ ജയിപ്പതർക്ക് നമ്മാൽ മുടിയാമൽ അന്ത സാത്താനുക്ക് മുൻപാകെ ഒരു സിറുപിള്ളികളെ പോലെ നാം കാണപ്പെടലാം. സാത്താനില്ലെങ്കിൽ ആ ദുഷ്ട സ്വഭാവങ്ങളെ ജയിക്കുവാൻ കഴിയാതെ സാത്താന്റെ മുൻപിൽ ഒരു ചെറിയ കുട്ടിയെ പോലെ നമുക്ക് തോന്നിയേക്കാം. നാം കാണാൻ ദേശത്തെ വേവാക്ക സെന്ററുകൾ കൊടുത്ത അറിക്കയെ പഠിക്കിറോമേ, അന്ത രാക്ഷസുകളെ തങ്ങളോട് ഒപ്പിട്ട് പാർത്ത് அந்த 10 பேர் சொல்கிறார்கள் நாங்கள் அவர்களோடு யுத்தம் பண்ண எங்களால் முடியாது, நாங்கள் வெட்டுக்கிளிகளை போல இருந்தோம். கனான் தேசம் ஒற்று நோக்குவான் போயவருடைய பிரஸ்தாவனை நமக்கு அறியாமல்லோ அவருமாய் ஞங்களை தட்டிச்சு நோக்கியப்போ ஞங்களுக்கு நமக்கு ஜெயிக்குவான் கழியில்ல, ஞங்கள் ஞங்களோட காய்ச்சக்கு வெட்டுக்கிளிகளை போலேயாயிருந்து. ஆனால் ஆண்டவர் என்ன செய்கிறார், ஒரு கூட்ட தேவ ஜனத்தை அந்த பெரிய சாத்தானை ஜெயிக்க வைக்கிறார். அதைத்தான் வெளிப்படுத்தல் 12:11 படிக்கிறோம். ஆட்டுக்குட்டியின் ரத்தத்தினாலும் சாட்சியின் வசனத்தினாலும் அந்த வலுசர்ப்பத்தை ஜெயித்தவர்கள். എന്നാൽ ഒരു കൂട്ടം ജനത്തെ കർത്താവ് സാത്താന് വിരോധമായി ജയാളികളാക്കി മാറ്റുന്നു. നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും അവർ ജയം പ്രാപിച്ചു. ആകവേ ഇത് ഒരു ദർശനമായിരിക്കുന്നത്. ആകയാൽ ഇതും ഒരു ദർശനം. അരുമയാണ് ദേവന്റെ പിള്ളയെ, ഇന്ത്യക്ക് ഇനി എന്ത് നിലവരത്തിൽ ഇരുന്നാലും ചില തോൽവിയുള്ളവർകളായിരിക്കലാം, ചില കാര്യങ്ങളിലെ ജയമെടുക്ക മുടിയാമലിരിക്കലാം, അല്ലത് പിന്മാറ്റം നിലവരത്തിലേക്ക് കാണപ്പെടലാം. പ്രിയാദേവരിലെ ഇന്നത്തെ നിന്റെ ആത്മിക ജീവിതത്തിൽ ചില മേഖലകളിൽ നീ തോൽവിയുള്ളവനോ ദൗർബല്യങ്ങളുള്ളവനോ അല്ലെങ്കിൽ പിന്മാറ്റമുള്ളവനോ ആയിരുന്നേക്കാം. ഉങ്ങളുടെ കുടുംബങ്ങളിലെ പോരാടുക പിശാസിൻ വല്ലമകളെ ജയിക്ക മുടിയാത്ത നിലവരത്തിൽ ജയിപ്പോം എന്ന നമ്പിക്കില്ലാത്ത നിലവരത്തിൽ നിങ്ങൾ ഇരിക്കലാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ പോരാടുന്ന പൈശാചിക ശക്തിയോട് ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരിക്കലും ജയമെടുക്കുമെന്നുള്ളതായ ആശയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലായേക്കാം. ആണല്ലോ എതിർപാരാത നേരത്തിലെ ആട്ടുകുട്ടിയുടെ രക്തത്തിനാലും സാക്ഷിയുടെ വസനത്തിനാലും ഒരു കൂട്ട പരിശുദ്ധവാനുകൾ അന്ത വലുസർപ്പത്തെ ജയിച്ച് സിംഹാസനത്തിൽ ഉയർത്തപ്പെടുകിറാർകൾ. എന്നാൽ അപ്രതീക്ഷിതമായ സമയത്ത് ഒരു കൂട്ടം വിശുദ്ധന്മാർ കുഞ്ഞാടിന്റെ രക്തത്താലും ഞങ്ങളുടെ സാക്ഷ്യവചനത്താലും മഹാസർപ്പത്തെ ജയിച്ച അവർ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നു. അതുപോലെ ഇങ്ങനെ സാത്താൻ 2 എന്നതാണ് ഇന്ന് റഷ്യ നടത്തിയതാണ് അണു ആയുധ സോധനയെ കുറിച്ച് നാം പാർക്കുമ്പോൾ സാത്താൻ 2 എന്നുള്ളതായ റഷ്യയുടെ ആണവായുധ പരീക്ഷണം നോക്കിയാൽ இந்த முழு உலக நாடுகளும் இந்த சோதனையை கண்டு பயந்து நடுங்கின. எல்லா லோக ராஜ்யங்களும் ஆணவ பரீட்சணத்தை கண்டு பயப்பட்டு. அப்ப ரஷ்யா எப்படி தோல்வியடையும்? എന്നാൽ റഷ്യയുടെ പരാജയം എങ്ങനെയാകും? ഇത് നിങ്ങൾ വിളങ്ങിക്കൊള്ളുമ്പോഴാകെ യെരമ്യാ 51:11 നിങ്ങൾ വാസിച്ചാൽ ഇത് മനസ്സിലാക്കുവാൻ യെരമ്യാവ് 51:11 വായിച്ചാൽ അന്നേക്ക് ബാബിലോൺ സാമ്രാജ്യം ഒരു പെരിയ സാമ്രാജ്യമാകെ അണു ആയുധ അതായത് അണു ആയുധമല്ല ആയുധങ്ങളിലെ
பலமிக்கவர்களாக பாபிலோனியர் காணப்பட்டார்கள். நாம் வேதத்தில் படிக்கிறோம், பாபிலோன் பராக்கிரமசாலிகள் என்று படிக்கிறோம். அந்த பாபிலோன் தங்களுடைய ஆயுத சக்தியில் ஏற்றவும் சக்தராயிருந்தது அவிட நமக்கு காணாம். அவிட பாபிலின் ஆயுத வர்க்கங்கள். ஆனால் அந்த பாபிலோனோடு ஒப்பிடும் போது அதற்கு கீழே காணப்பட்ட மேதியா ஒரு குட்டி ராஜ்யமாக, பெர்சியா ஒரு குட்டி ராஜ்யமாக இருந்தது. இந்த மேதியாவுக்கோ இல்ல பெர்சியாவுக்கோ பாபிலோனை எதிர்த்து ஜெயிக்கக்கூடிய அளவுக்கு சக்தி பலன் அன்றைக்கு இல்லை. அந்த பாபிலோனின் கீழில் உண்டாயிருந்ததாய மேதியா இல்லங்கில் பெர்சியா இதா சிறிய ராஜ்யங்களாயிருந்து இவைக்க பாபிலோனிலே யுத்த வீரன்மாரை ஜெயிக்குவானுள்ள சக்தி ஆ காலையளவில் உண்டாயிருந்தில்ல. நீங்க முதலாவது நான் வலு சர்ப்பத்தின் அந்த ஏழு தலைகளை குறித்து சொல்லுகிறேன். ஆஹா, சர்ப்பத்தின் ஏழு தலைகளை குறித்து ஞான ஆதியம் பரையாம். முதல் தலை எகிப்து சாம்ராஜ்யத்தை காட்டுகிறது. அதில் ஒன்னாமத்து தலை மிஸ்ரயீம் சாம்ராஜ்யம். இரண்டாவது தலை அசீரிய சாம்ராஜ்யத்தை காட்டுகிறது. இரண்டாவது தலை அஷூர் சாம்ராஜ்யம். மூன்றாவது தலை பாபிலோனிய சாம்ராஜ்யத்தை காட்டுகிறது. மூன்றாவது தலை பாபிலோனிய சாம்ராஜ்யம். நான்காவது தலை மேதியா பெர்சியா சாம்ராஜ்யத்தை காட்டுகிறது. நாலாவது தலை மேதியா பெர்சிய சாம்ராஜ்யம். ஐந்தாவது தலை கிரேக்க சாம்ராஜ்யத்தை காட்டுகிறது. அஞ்சாவது தலை யவன சாம்ராஜ்யம். ஆறாவது தலை ரோம சாம்ராஜ்யத்தை காட்டுகிறது. ஆறாவது தலை ரோமன் சாம்ராஜ்யம். ஏழாவது தலை இனிமேல் எழும்ப போகிற மூன்றாம் உலக மகா யுத்தத்துக்கு பிற்பாடு இந்த உலகத்திலே எழும்ப போகிற ரோம சாம்ராஜ்யத்தை காட்டுகிறது. ஏழாமத்தை தலை இனி மூணாம் லோக மகாயுத்தத்தின் ஆவிர்வவிக்குவான் போகுன ரோமன் சாம்ராஜ்யத்தை காணிக்குவான் போகுனு. இப்ப நீங்க எரேமியா 51:11 படித்தால் மூன்றாவது சாம்ராஜ்யம், அதாவது இந்த வலு சர்ப்பத்தின் மூன்றாவது தலையினுடைய வீழ்ச்சியையும் நான்காவது தலையாக அல்லது நான்காவது சாம்ராஜ்யமாக மேதியா பெர்சியா உயர்ந்ததையும் രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബിലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. இங்கே நாம் படிக்கிறோம் ஒரு பெரிய பாபிலோன் சாம்ராஜ்யத்தை, அதற்கு கீழே காணப்படுகிற ஒரு குட்டி ராஜ்யம். நீங்க எளிமையா புரிந்து கொள்ளணும், ஒரு நல்ல பலமான ஒரு சகோதரன், நல்ல ஜிம்முக்கெல்லாம் போய் உடம்பு வச்சு ஒரு பலமான மல்யுத்த வீரன் வைத்துக் கொள்ளுங்க, ஒரு பலமான ஒரு மனிதன், ஒரு சின்ன பையன் போய் அந்த பலமான மனிதனோடு சண்டை யுத்தம் பண்ணி ஜெயிக்க முடியுமா? இவ்வளவிலே மேதியா பாரச சாம்ராஜ்யம் என்றால் பாபிலோனின் கீழில் உள்ளதாய ஒரு சிறிய ராஜ்யமான உதாரணமாயிட்ட வளரே நல்ல ஆரோக்கியவும் நல்ல சேஷியும் எல்லாம் உள்ளதாய ஒரு பலவானாய ஒரு மகன் ஒரு வியக்தியை ஒரு சிறிய பாலனு சென்னா மல்ல யுத்தத்தில் கீழ்ப்படுத்துவான் கழியுமோ? அதுபோல பாபிலோன் சாம்ராஜ்யம் அவ்வளவு பெரிய சாம்ராஜ்யமா இருந்த சாம்ராஜ்யத்தை, அதற்கு கீழே ஆயுத பலன் அதிகமா இல்லாத ஒரு குட்டி ராஜ்யம் எப்படி ஜெயித்தது என்று கேட்டால், அங்கே வசனத்தில் படிக்கிறோம், தேவன் பாபிலோனை பழி வாங்கினார். பாபிலோனிய சாம்ராஜ்யத்தை அதன் கீழில் உண்டாயிருந்ததாய ஒரு சிறிய ராஜ்யமாய மேத்திய பாரச சாம்ராஜ்யம் ஆயுத சக்தி வளரே குறவாயிருந்ததாய இவர் எங்கே தோல்பிச்சு யோசிச்சால் அதனுள்ள உத்தரம் நமக்கு இவட காணா கழியுண்ட தெய்வம் அதின் பாபிலோனிய சாம்ராஜ்யத்தோடு பிரதிகாரம் செய்து. மேதியா பெர்சிய சாம்ராஜ்யம் அல்ல, மேதியா பெர்சிய ராஜ்யம், குட்டி ராஜ்யங்களாயிருந்தது. மேதியா பாரசிய ராஜ்யங்கள் ரெண்டு சிறு ராஜ்யங்களாயிருந்தது. அங்கு ஆண்டவர் சொல்லுகிறார், இது பாபிலோனை அழிக்க வேண்டும் என்பதே கர்த்தருடைய நினைவு. இது அவர் வாங்கும் பழி, தமது ஆலயத்துக்காக அவர் வாங்கும் பழி. பாபிலோனை நசிப்பிக்குவானுள்ள தெய்வத்தின் நிரூபணமான இது தெய்வத்தின் பிரதிகாரமான தன்னுடைய மந்திரத்தின் வேண்டியுள்ள பிரதிகாரம். அப்ப எழுத்தின்படியான தேவாலயத்தின் பாத்திரங்களை பெல்சாசார் ராஜா தீட்டுப்படுத்தினான். அக்ஷரீகமாயிட்ட ஆலயத்திலே பாத்திரங்களை பெல்சாசார் ராஜாவை மலினமாக்கி. நாம் நேற்றைய தினத்தில் அதை குறித்து சுருக்கமாய் பார்த்தோம். நம்ம அதனை குறித்து சுருக்கமாய் சிந்திச்செல்லோம். அப்படி அவன் தேவனை புகழாமல் மரமும் மண்ணுமான அந்த தேவர்களை புகழ்ந்து தேவாலயத்தின் பாத்திரங்களிலே திராட்சரசம் குடித்து வார்த்து அவர்கள் வெறித்திருந்த போது அவன் தெய்வத்தை புகழ்த்தாதே கல்லும் மண்ணும் மறைவும் கொண்டுள்ளதாய தெய்வங்களே அவன் ஸ்துதிச்ச புகழ்த்தி ஆ தெய்வாலயத்திலே பாத்திரங்களில் மத்தியபிச்சு கொண்டிருந்த வேளையில் கர்த்தருடைய கரம், பிதாவின் கரம் வந்து சுவற்றிலே எழுதினது, மெனே மெனே தெக்கேல் உபார்சீன். ஆ சமயத்த தெய்வத்தின் கரம், பிதாவின் கரம் வந்து அச்சுவரில் இப்பிரகாரம் எழுதி, மெனே மெனே தெக்கேல் உபார்சீன். நீ தராசிலே நெருக்கப்பட்டு குறைய காணப்படுகிறாய், உன் ராஜ்யம் முடிவுக்கு வந்தது. நான் நினை திலாசில் தூக்கி நோக்கி நினை குறவுள்ளவனாய் கண்டிருக்கணும், நின்னை ராஜ்யத்தின் அந்தம் வருத்தி இருக்கணும். அப்ப எழுத்தின்படியான தேவாலயத்துக்காக
ஆண்டவர் என்ன செய்கிறார்? ஒரு பெரிய பாபிலோன் சாம்ராஜ்யத்தை ஒரு குட்டி ராஜ்யத்தை வைத்து ஜெயிக்க பண்ணுகிறார். கத்தரந்த யுத்தத்தை பண்ணுகிறார். ஆகையால் அக்ஷரீகமாய் தேவாலயத்தின் வேண்டியிட்ட ஒரு மகாசக்தி உள்ளதாய் ராஜ்யத்தின் விரோதமாயிட்ட ஒரு சிறு ராஜ்யத்தை கொண்டு கர்த்தாவாய் யுத்தம் செய்த தெய்வம் அதனை ஜெயிப்பிக்கணும். இதே காரியம் தான் மூன்றாம் உலக மகாயுத்தத்திலே நடைபெற போகிறது. இதே காரியம் தனியான மூணாம் உலக மகாயுத்த வேளையில் சம்பவிக்க. இன்றைக்கு எழுத்தின்படியான ஒரு ஆலயம் இல்லை, இன்னொரு அக்ஷரீக தெய்வாலயம் இல்ல. ஆலயம் இருந்த இடத்துல ஒரு வெறும் மதில் சுவர் மாத்திரமே இருக்கிறது. ஒவ்வொரு யூதனும் அந்த மதில் சுவரிலே தலையை இடித்து இடித்து கதறி கொண்டிருக்கிறார்கள் ஒரு ஆலயத்துக்காக. ஆ தெய்வாலயத்தின் ஒரு மதில் மாத்திரமே அவசேஷிச்சிட்டுள்ளூ. ஓரோ யகுதனும் ஒரு ஆலயத்தின் வேண்டி ஆ மதிலில் தங்களுடைய தலை இடிச்சு அவர் விலபிச்சு கொண்டிருக்கணும். இன்றைக்கு ஒவ்வொரு யூதனுடைய கனவு என்னவென்று நீங்கள் போய் கேட்டால், உங்களுடைய எய்ம் என்ன என்று கேட்டால், எப்படியாவது ஒரு ஆலயம் கட்ட வேண்டும். ஒரு யஹூதന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവന്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങനെയാണ് പറയുക, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരു ആലയം പണിയണം. ആ ആലയത്തെ കട്ടുവതർക്കാക എല്ലാ പൊരുളുകളെയും സേമിത്തു വെച്ച് കാത്തുകൊണ്ടിരിക്കുകയാണ്. ആലയം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ചവർ കാത്തിരിക്കുന്നു. ഇന്ത് റഷ്യ എസേക്കൽ 38 അധികാരം 13 വസനത്തില് അന്ത് ആലയത്തുക്ക് വിരോധമാക ഇസ്രായേൽ ദേശത്തുക്ക് വിരോധമാക ആലയം കട്ടുവതർക്ക് വിരോധമാക அது யுத்தத்துக்கு வரும்போது 38:13 ஈ ரஷ்ய இவடையுள்ளதாய் ஆலயம் நிர்மதிக்க விரோதமாயிட்ட வரும்போ அது தேவாலயத்துக்கு விரோதமா யுத்தத்துக்கு வருகிறபடியினால் அது தெய்வாலயத்தின் எதிராயிட்டுள்ள யுத்தத்தினாய் வருது கொண்டு தேவன் தீர்மானித்து எழுதி வைத்து விட்டார். தெய்வம் தீர்மானிச்சது ரேகப்படுத்தி நாம் நேற்றைய தினத்திலே எண்ணாகமம் 21:15 வசனத்திலே கர்த்தருடைய யுத்த புஸ்தகம் என்று ஒரு புஸ்தகம் இருப்பதாக பார்த்தோம். சங்கியாபுஸ்தகம் 21:15 யெகோவாவுடைய யுத்த புஸ்தகம் உண்டென்று இன்னலே பார்த்தோம். அந்த யுத்த புஸ்தகத்திலே எந்தெந்த யுத்தங்கள் எந்தெந்த சந்தர்ப்பத்தில் நடக்க வேண்டும், யார் யாருக்கு நடக்க வேண்டும், அதில் யார் ஜெயம் எடுப்பார்கள், சகலவும் எழுதப்பட்டிருக்கிறது. ஆயுத புஸ்தகத்தில் ஏதெல்லாம் யுத்தங்கள் எப்போ ஆரோக்கிய தம்பி நடக்கணுமோ ஆர்க்கான ஜெயம் கிட்டேண்டதும் எல்லாம் கிருத்தியமாக எழுதி வச்சுட்டு. நீங்கள் அந்த யுத்த புஸ்தகத்தை குறித்து நாம் பார்க்கும் போது கத்தர் மோசையினிடத்திலே யாத்திரா 17 சொல்லுகிறார், அமலேக்குக்கும் இஸ்ரவேல் ஜனங்களுக்கும் நடந்த ஒரு யுத்தத்தை குறித்து கத்தர் மோசையினிடத்திலே பேசும் போது, நீ இதை பற்றி இந்த யுத்தத்தையும் இதில் பெற்றுக்கொண்ட ஜெயத்தையும் ஒரு புஸ்தகத்திலே எழுதி வை. புறப்பாடு 17 இஸ்ரவேலும் அமாலேக்கினும் தம்மில் நடந்த ஆ யுத்தத்தை குறிச்சு ஆ தெய்வம் பறையுമ്പോൾ மோசையோடு பறையുകയാണ് ഈ യുദ്ധത്തെ കുറിച്ചും അതിലെ സംഭവങ്ങളെ കുറിച്ചും നീ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. അപ്പൊ കത്തുടിയ യുദ്ധ പുസ്തകത്തിലെ എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങളെ ദേവൻ தம்முடைய பரிசுத்தவான்களுக்கு காண்பிக்கிறார். யெகோவாவுடைய யுத்த புஸ்தகத்தில் ரேகப்படுத்தியதாய் சத்தியங்களை தெய்வத்தின் விசுத்தன்மார்க்கு காணிச்சு கொடுக்கணும். நீங்கள் முதன் முதலாக பரலோகத்தில் உள்ள ஜீவ புஸ்தகத்தை பற்றிய தரிசனத்தை பெற்றுக்கொண்டவர் மோசே. ஆதிமாய் சொர்க்கத்திலுள்ள ஜீவ புஸ்தகத்தின் தரிசனம் லபிச்சது மோசைக்காயிருந்து. யாத்திராகம் 32 மோசே சொல்லுகிறார், உம்முடைய புஸ்தகத்தில் என்னுடைய பெயரை கிறுக்கி போடும். புறப்பாடு 32 மோசே பரகியான அங்கே புஸ்தகத்தில் என்னுடைய பெயர் மாய்ச்சு கலையணமே. இந்த ஜனத்தை நீர் மன்னிக்க வேண்டும், மன்னிக்காவிட்டால் என்னுடைய பெயரை கிறுக்கி போடும் என்று ஜெபிக்கிறார். கர்த்தாவே ஜனத்தோடு க்ஷமிக்கணமே, எல்லாத்த பட்சம் என் பேர் ஈ புஸ்தகத்தில் மாய்ச்சு கலையணமே. அப்ப பரலோகத்திலே காணப்படுகிற அந்த புஸ்தகத்தை பற்றிய ஒரு வெளிப்படுத்தல் மோசேக்கு கர்த்தர் காண்பித்துக் கொடுத்தார். ஆகையால் சொர்க்கத்தில் உள்ள புஸ்தகத்தை குறிச்சுள்ளதாய் ஒரு வெளிப்பாடு தெய்வம் மோசேக்கு நல்கி, அல்லது ஒரு தரிசனத்தை மோசேக்கு கொடுத்தார், அதுவா ஒரு தரிசனம் தெய்வம் நல்கி. அதே மோசேக்கு தான் கர்த்தருடைய யுத்த புஸ்தகத்தை பற்றியும் கர்த்தர் சொல்லிக் கொடுக்கிறார். அதே மோசேக்கு தன்னையான யெகோவாவுடைய யுத்த புஸ்தகத்தை குறிச்சும் தெய்வம் அறிவு நல்கியதா. கர்த்தரே பரிசுத்த நாமத்து உண்டாகட்டும். கர்த்தாவின் விசுத்த நாமம் மகத்துவப்படட்டே. இப்படி ஒவ்வொரு யுத்தங்களும் வேதத்தில் எழுதப்பட்ட யுத்தங்கள் சில பரிசுத்தவான்களுக்கு தரிசனத்திலே காண்பிக்கப்பட்டு இந்த பூமியிலே அந்த வேதத்திலே எழுதப்பட்டிருக்கு. உதாரணமா நீங்க தானியேல் எடுத்துக்கொண்டால் அவர் ஒரு தரிசனம் பார்க்கிறார். ஆகையால் இங்கிலாய் புஸ்தகத்தில் எழுதியிருக்கிற ஆயுதங்கள் ஓரோ விசுத்தன்மார்க்கு அது எழுதி நல்கி வெளிப்படுத்தப்பட்டு, அதுபோல நமக்கு தானியேலை நோக்கியால் தானியம் எழுதி வச்சிருக்கிறதா. தானியலுக்கு ஒரு தரிசனம் கிடைத்தது. தானியேல் ஒரு தரிசனம் லபிச்சு. அந்த தரிசனமானது இரண்டு ஆட்டுக்கடாக்களுடைய யுத்தத்தை பற்றியதாக இருந்தது. இரண்டு ஆட்டுக்கட்டன்மார் தம்மிலுள்ளதாய் யுத்தத்தை குறிச்சுள்ள தரிசனமாயிருந்து. தானியேல் 8 முதல் வசனத்தில் நீங்கள் படித்து பார்த்தால் தானியேலுக்கு அது தரிசனத்தில் கொடுக்கப்பட்டதாக நாம் படிக்கிறோம். தானியேல் 8:1 நோக்கியால் தானியேல் அது தரிசனத்தில் வெளிப்பட்டு. அந்த தரிசனம் எப்போது கொடுக்கப்பட்டது என்பதை முதல் வசனத்தில் சொல்லுகிறார், பெல்சாசார் ராஜா பாபிலோனை ஆளுகை செய்கிற 3வது வருஷத்திலே. ஆ தரிசனம் எப்போ நல்கியு வச்சா நமக்கு அப்படியே காண கழியுண்டு. பெல்சாசார்
രാജാവിന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ. അപ്പൊ രണ്ട് ആട്ടുകടാക്കൾ യുദ്ധം എന്നത് പോലെ അവർ കണ്ട ദർശനത്തിന് അർത്ഥം എന്നുവെന്നാൽ, രണ്ടാട്ടുകൊറ്റന്മാർ തമ്മിലുള്ള യുദ്ധം എന്ന താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥം എന്തെന്നാൽ, ദാനിയൽ 8:20 നാം പഠിക്കുമ്പോൾ 22 വരയിലോ, ദാനിയൽ 8:20-22 വരെ വായിച്ചാൽ, நான் இதை எதற்காக சொல்கிறேன் என்று சொன்னால், அந்த வலு சர்ப்பத்தின் 4வது தலை பாபிலோன், 4வது தலை மேதியா பெர்ஷியா, 5வது தலை கிரேக்கு. ഞാൻ ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ മഹാസർപ്പത്തിന്റെ 3-ാമത്തെ തല ബാബിലോൺ, അതിന്റെ 4-ാമത്തെ തല മേദ്യ പാർസ്യ, അതിന്റെ 5-ാമത്തെ തല അത് യവന സാമ്രാജ്യം. നിങ്ങൾ ഉലക ചരിത്രത്തിൽ ഇന്ന് സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിക്കലാം, ലോക ചരിത്രത്തിൽ ഈ സാമ്രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ കഴിയും. ആണോ, ഒരു സാമ്രാജ്യത്തിന്റെ തോട്ടം, വളർച്ചി, വീഴ്ചി എല്ലാം വേദത്തിലെ തെളിവാക എഴുതപ്പെട്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും വേദത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഓരോ സാമ്രാജ്യത്തിന്റെയും ഉദയം, അഭിവൃദ്ധി, അസ്തമയം എല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യെരേമ്യ 51:11 മൂന്നാമത് സാമ്രാജ്യമായ ബാബിലോണിൻ വീഴ്ചയെയും, 4വത് സാമ്രാജ്യമായ മേദിയ പെർഷ്യ ഉയർവതയും കത്തർ ചൊല്ലിയിരുന്നാർ. യിരെമ്യാ 51:11 മൂന്നാം സാമ്രാജ്യത്തിന്റെ വചനത്തെ കുറിച്ചും, 4വത് സാമ്രാജ്യമായ മേദിയ പാർസ്യ രാജ്യം വരുമെന്നുള്ളതായ അതിന്റെ ആവിർഭാവത്തെ കുറിച്ചും ദൈവം പറഞ്ഞിട്ടുണ്ട്. ആണോ, ദാനിയേൽ 8വത് അധികാരത്തിലോ 4വത് സാമ്രാജ്യമായ മേദിയ പെർഷ്യയുടെ വീഴ്ചയെ കുറിച്ചും, 5വത് സാമ്രാജ്യമായ ഗ്രേക്ക സാമ്രാജ്യം അലക്സാണ്ടറുടെ നാളുകളിൽ എഴുമ്പുവതെ കുറിച്ച് കത്തരിങ്ങി சொல்லுகிறார். എന്നാൽ ദാനിയേൽ 8വത് അധ്യായത്തിൽ 4വത് സാമ്രാജ്യമായ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ പതനത്തെ കുറിച്ചും, 5വത് സാമ്രാജ്യമായ യവന സാമ്രാജ്യം, അത് അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ ആവിർഭവിക്കുന്നതിനെ കുറിച്ചും ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് അലക്സാണ്ടറുടെ മരണത്തിന് പിൽപാട് അത് സാമ്രാജ്യം, ഗ്രേക്ക സാമ്രാജ്യം വാനത്തിൻ 4 ദിശകളിലും പകുക്കപ്പെടും എന്നും കത്തർ ദർശനത്തിലേക്ക് കാണിത്താ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷമായിട്ട് തന്റെ രാജ്യം അത് 4 ദിക്കുകളിലേക്കും അത് വ്യാപിക്കുമെന്ന ദൈവം ദാനിയേലിന് നൽകിയതായ ദർശനത്തിൽ പറയുന്നു. അതുപോലെ നാം ഇന്ന് 3വത് ലോകമഹായുദ്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആകയാൽ ഈ 3വത് ലോകമഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ കത്തോടിയ ദീർഘദർശനം അല്ലെ, കത്തർ കൊടുത്ത ദർശനം എന്നുവെന്നാൽ, റഷ്യ തോൽവിയടയും. കർത്താവ് പ്രവചനമായി നൽകിയ ദർശനം എന്തെന്നാൽ, റഷ്യ പരാജയപ്പെടും. അപ്പൊ ഇന്നേക്ക് ഉലകത്തുള്ള എന്ത് നാട്ടു തലവരിടത്തിൽ പോയി കേട്ട് പാരുങ്ങൾ, റഷ്യയെ ജയിക്ക മുടിയുമാണ്. ലോകത്തിലെ നേതാക്കളോട് റഷ്യയെ പരാജയപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഒരു അമേരിക്ക അധിപരെ എടുത്തുകൊണ്ടാലും ശരി, ഇല്ല വേറെ എന്ത് നാട്ടു അധിപരെ എടുത്തുകൊണ്ടാലും ശരി, റഷ്യാവോട് യുദ്ധം പണി ജയിത്തു വിടുവോം എന്ന ധൈര്യം അവർക്ക് ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് ആയാലും മറ്റേത് രാജ്യത്തിലെ പ്രസിഡന്റ് ആയാലും റഷ്യയോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസം അവർക്കില്ല. ഒരു അണു ആയുധ എന്തെന്ത് നാടുകൾ എവ്വളവ് അണു ആയുധങ്ങളെ വെച്ചിരിക്കുന്നു എന്ന ഒരു കണക്ക് ഇരിക്കുന്നത്. அந்த கணக்கை நாம் பார்க்கும்போது ரஷ்ய எத்தனையோ மடங்கு சக்தி வாய்ந்த அணு ஆயுதங்களை வைத்திருக்கிறது. ஓரோ ராஜ்யங்களுக்கும் எத்த மாத்திரம் ஆணவ ஆயுதங்கள் உண்டு கணக்குண்ட நீங்களுக்கு நல்கிய சார்ட்டிலும் அது உண்டு. அது நோக்கியால் ரஷ்யக்குள்ளதாய ஆணவ ஆயுதங்கள் அது எத்தனையோ மடங்கு அதிகமான. கத்தரிய பரிசுத்த நாமத்தின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும். ஆனா அப்படிப்பட்ட ரஷ்யா தோல்வி அடையும் என்று ரஷ்ய அதிபரும் அவர் எண்ணி பார்த்திருக்க மாட்டார். உலகத்துள்ள எந்த நாட்டின் தலைவர்களும் அல்லது ஞானமுள்ள அணு ஆயுதங்களை பற்றி ஒரு ஞானமுள்ள ஒரு சயின்டிஸ்டையோ அல்லது அந்த படிப்பை படிக்கக்கூடிய ஒரு மாணவனையோ நீங்கள் கேட்டு பார்த்தால், ரஷ்யா தோல்வியடையும் என்பதை நம்பவே மாட்டார்கள். என்றால் ஈ யுத்தத்தில் ரஷ்யா பராஜயப்படும் என்ற ரஷ்யன் பிரசிடண்டோ இல்லை மற்ற லோக நேதாக்களோ இல்லை ஆணவ ஆயுதங்களை குறித்து சரியாய அவகாசம் உள்ள மற்றொரு வியக்தியோ ரஷ்ய தோல்க்கும் ஒரிக்கலும் அவர் சிந்திக்கல. அப்படியானால் இந்த ரஷ்யா எப்படி தோல்வியடைகிறது என்று சொன்னால், கத்தர் தமது ஆலயத்துக்காக யுத்தம் பண்ணுகிறார். അങ്ങനെങ്കിൽ റഷ്യയുടെ പരാജയം എങ്ങനെയെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം തന്റെ ആലയത്തിന് വേണ്ടി റഷ്യയോട് യുദ്ധം ചെയ്യും. അപ്പൊ ഇസ്രായേൽ ദേശം ആലയം കെട്ടുവതർക്കാക വൈത്തിരിക്കുന്നതാണ് എല്ലാ പൊരുളുകളെയും, അതർക്ക് വിരോധമാക അത് ആലയം കെട്ടുവതർക്ക് വിരോധമാക റഷ്യ വരുമ്പോത് അത് 3വത് ലോകമഹായുദ്ധമായി മാറും. ഇസ്രായേൽ ആലയത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സാധന സാമഗ്രികൾ ശേഖരിച്ചു വയ്ക്കുമ്പോൾ അതിനെതിരായിട്ട് റഷ്യ വരുമ്പോൾ അത് ഒരു 3വത് ലോകമഹായുദ്ധമായി കലാശിക്കും. அந்த 3வது உலக மகாயுத்தம் நடைபெற வேண்டுமானால் அதற்கு முன்பாக சில ஆயத்தங்கள் நடைபெற வேண்டும். ஆ 3வது உலக மகாயுத்தம் நடக்கணுமெங்கில் அதின் சில சன்னாகங்கள் அவசியம். அதுதான் இப்போது நடந்து கொண்டிருக்கிற ரஷ்யா உக்ரைன் வார். அதான் இப்போ நடக்கிற ரஷ்யா உக்ரைன் யுத்தம். ஏன் இந்த ரஷ்யா உக்ரைன் வார் இப்போது நடந்து கொண்டிருக்கிறது? எந்தினான இப்போ ரஷ்யா உக்ரைன் யுத்தம் நடக்கிறதா? இந்த உக்ரைன் ஆனது நேட்டோ நாடுகளோடு சேரும்படியாக
അത് വിരുമ്പുകരുത് നാറ്റോ സഖ്യ രാഷ്ട്രങ്ങളിൽ ചേരുവാൻ ഉക്രൈൻ ആഗ്രഹിക്കുന്നു ഉങ്ങൾ കരത്തിലേക്ക് കൊടുത്തിരിക്കുന്ന പടത്തിലെ നാലാമത് ഘട്ടത്തിലെ അത് നേറ്റോ നാടുകളെ പറ്റിയതാണ് അതിൽ എന്തെന്ത് നാടുകൾ ഇരിക്കുന്നത് എവ്വളവ് നാടുകൾ ഇരിക്കുന്നത് അത് എപ്പോ തുടങ്ങിയത് എല്ലാ വിവരങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റേതായ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ചാർട്ടിൽ നാലാമത്തെ ചിത്രത്തിൽ ആ നാറ്റോ സഖ്യം അതെപ്പോഴാണ് ആരംഭിച്ചത് അതെവിടെയാണ് ഏതെല്ലാം രാജ്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അന്ന് നേറ്റോ എന്ന അമേപ്പിലെ 30 നാടുകൾ ഉറുപ്പിനുകളായിരിക്കുന്നു നാറ്റോ സംഘടനയിൽ 30 അംഗരാജ്യങ്ങളുണ്ട് അതിൽ 28 നാടുകൾ ഐറോപ്പയും 2 നാടുകൾ വട അമേരിക്കയും ചേർന്ന് 28 രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് 2 രാജ്യങ്ങൾ അത് വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങൾ ഇതിനുടേ തലമയകം ബെൽജിയത്തില് ബ്രസൽസ് എന്നാണ് ഇടത്തിൽ ഇതിന്റെ ആസ്ഥാനം അത് ബെൽജിയത്തിലെ ബ്രസൽസിലാണ് കത്തരിയ പരിശുദ്ധ നാമത്തിൽ ഉണ്ടാകട്ടെ കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇപ്പൊ റഷ്യ എന്ന് ചൊല്ലുകത് ഇന്ന് ഉക്രൈൻ നേറ്റോവിലേ ചേരക്കൂടാത് ഇപ്പോൾ റഷ്യ പറയുന്നത് ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരരുത് അത് ഏൻ ചേരക്കൂടാതെ എന്ന് ഉക്രൈൻ വന്ന് നേറ്റോവിടത്തിലെ ചേർന്ന് വിട്ടാൽ റഷ്യ ദേശത്തുക്ക് പാതുകാപ്പില്ല ഐറോപ്യ പടകൾ എന്ത് എന്നെ ചെയ്യലാം അത് നേറ്റോ പടകൾ വന്ന് ഉക്രൈനിൽ നിന്നാ പോതും റഷ്യക്ക് പാതുകാപ്പില്ല ഇതിന്റെ കാരണം എന്തെന്നാൽ ഇപ്പോൾ ഉക്രൈൻ നാറ്റോ സഖ്യത്തോട് ചേർന്നാൽ മറ്റു രാജ്യങ്ങൾക്ക് വന്ന ഉക്രൈനിൽ താവളമടിക്കാം അത് റഷ്യയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കും അടുത്തിന്റെ ഉക്രൈനുടേ വിരുപ്പം എന്നുവെച്ചാൽ ഉക്രൈൻ അധിപരുടെ വിരുപ്പം എന്നുവെച്ചാൽ നേറ്റോവിൽ ചേരുവത് മാത്രമല്ല ഐറോപ്യ യൂണിയനിലെ ഒരു നാടാകെ ഇത് ചേര വരുമ്പോൾ അടുത്തതായിട്ട് ഈ ഉക്രൈൻ പ്രസിഡന്റിന്റെ താല്പര്യം നാറ്റോ സഖ്യത്തിൽ ചേരുക മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ അംഗത്വവും തനിക്ക് വേണം ഇപ്പൊ ഇന്നേക്ക് ഇന്ന് റഷ്യ ഉക്രൈൻ വാറെ വൈത്ത് റഷ്യ അധിപരും അമേരിക്ക അധിപരും നിങ്ങൾ കടന്ന നാട്ടിൽ അവർ കൊടുത്ത ഇന്റർവ്യൂ പാത്തീങ്കന്നാ അവങ്ക സ്വന്ത വായിനാലേ ഇന്ന് റഷ്യ ഉക്രൈൻ വാർ മൂന്നാം ഉലക മഹായുദ്ധമായി മാറ വായ്പ രണ്ടുപേരും ചൊല്ലിയിരിക്കാറുകൾ ഈ അടുത്ത കാലത്ത് റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും നൽകിയതായ അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ തന്നെ തങ്ങളുടെ വായ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് റഷ്യ അധിപരും ചൊല്ലിയിരിക്കാർ അമേരിക്ക അധിപരും ചൊല്ലിയിരിക്കാർ ഇത് മൂന്നാം ഉലക മഹായുദ്ധമായി മാറുവതർക്ക് വായ്പരക്കരുത് റഷ്യൻ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുവാൻ സാധ്യതയുണ്ട് ആണാൽ നിശ്ചയമാക റഷ്യ ഉക്രൈൻ വാർ മൂന്നാം ഉലക മഹായുദ്ധമായി മാറാത് എന്നാൽ തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുകയില്ല ആണാ മൂന്നാം ഉലക മഹായുദ്ധത്തില് ഐറോപ്യ നാടുകൾ ജയിപ്പതർക്ക് ദേവൻ ബലം മിക്ക റഷ്യാവെ ഒരു സാത്താനെ പോണ്ടിരിക്കുന്ന റഷ്യാവെ ബലം കുറഞ്ഞ ഐറോപ്യ നാടുകളെ കൊണ്ട് ജയിപ്പതർക്ക് ആണ്ടവർ യുദ്ധത്തുക്ക് അത് പ്ലാനെ വകുക്കാർ എന്നാൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ വലിയ സാത്താനെ പോലെ ശക്തിയുള്ളതാ രാജ്യമായ റഷ്യയെ ദുർബല രാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ കൊണ്ട് പരാജയപ്പെടുത്തേണ്ടതിന് ദൈവം ഈ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു അപ്പൊ ഇന്ന് ഉക്രൈൻ ആണത് ഐറോപ്യ നാടുകളോട് ചേരുമ്പോൾ മൂന്നാം ഉലക മഹായുദ്ധത്തിലെ റഷ്യ എളിമയിൽ എളിതിൽ തോൽവിയടയും ഇപ്പോൾ ഉക്രൈൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് ചേർന്ന് കഴിയുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടും അന്ത ഭയം റഷ്യാവുക്ക് ഇരുക്കുന്നതാണ് ഒരുവേള റഷ്യ അധിപർ ഒരു ധൈര്യം ഉള്ള ആളാ ഇരുന്ന എന്നെ ചെയ്തിരിക്കലാം നിങ്ങ നേട്ടുള്ള ചേരണമാ പോയി ചേർന്നുക്കങ്ങ എന്ന് ചൊല്ലിയിരിക്കലാം എന്നാൽ റഷ്യൻ പ്രസിഡന്റിന് ഉള്ളിൽ ഇങ്ങനെ ഒരു ഭീതിയുണ്ട് തനിക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ ഉക്രൈനോട് നാറ്റോയിൽ ചേർന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ചേർന്നുകൊള്ളുക എന്ന് പറയുമായിരുന്നു നിങ്ങൾ എത്ര പേർ ചേർന്നാലും നിങ്ങൾ എത്ര പേർ വന്നാലും ഉങ്ങ എല്ലാരെയും അളിക്കക്കൂടിയ അണു ആയുധ ശക്തി എന്നിടത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ എത്ര പേർ വന്നാലും നിങ്ങളെ തകർക്കുവാനുള്ള ആണവശേഷി ഞങ്ങൾക്കുണ്ടെന്ന് പറയുമായിരുന്നു അവിടെ ഇരിക്കുന്നത് എന്നത് ഉണ്മൈതാൻ അങ്ങനെ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് ഉദാഹരണ വേദത്തിൽ നിങ്ങൾ പഠിച്ചു പാത്തീങ്കന്നാ ബാബിലോണിയ പോർ വീരകളോട് അവരുടെ പോർ തിരമയോട് ഒപ്പിടുമ്പോൾ മേദിയ അവരെ ജയിപ്പത് ഇംപാസിബിൾ നടക്കവേ നടക്കാത്ത ഒരു കാര്യമായിരുന്നത് ബാബിലോണിലെ യുദ്ധവീരന്മാരുടെ കഴിവ് യുദ്ധ സാമർഥ്യം ഒക്കെ നമ്മൾ നോക്കിയാൽ മേദിയ സാമ്രാജ്യം മേദിയ രാജ്യത്തിന് അവരെ തോൽപ്പിക്കുക എന്നുള്ളത് അസംഭവ്യമാണ് ആണാൽ എരേമ്യാളിനെ വാസിക്കുമ്പോൾ അങ്ങേ കത്ത് ചൊല്ലുകാർ ബാബിലോണിൻ പരാക്രമശാലികൾ യുദ്ധം എണ്ണാമൽ കോട്ടകളിൽ ഇരുന്ന് വിട്ടാറുകൾ അവർ പേടികളെ പോലെ മാറിവിട്ടാറുകൾ എന്ന് അവരെ കുറിച്ച് ദീർഘദർശനമായി ചൊല്ലി വെച്ചിരിക്കുന്നു പ്രവചന രൂപേണ പറയുന്നുണ്ട് ബാബിലിലെ യുദ്ധവീരന്മാർ യുദ്ധം മതിയാക്കിയിരിക്കുന്നു അവർ യുദ്ധം നിർത്തി അവർ സ്ത്രീകളെ പോലെ ആയി തീർന്നിരിക്കുന്നു അപ്പിത്താൻ അന്ത ബാബിലോണിയൻ പരാക്രമശാലികൾ അവർ പരാക്രമശാലികളായിരുന്നാലും അവർ കുടിത്ത് വെറിത്ത് യുദ്ധം എന്ന നിദാനമില്ലാത്തവരായി
இருந்த சந்தர்ப்பத்திலேதான் மேதியாவை கொண்டு ஆண்டவர் அதை ஜெயித்தார் பாபிலோனிலே படையாளிகள் யுத்த வீரன்மாராயிருந்திட்ட அவர் மதிபிச்ச மதோன்மத்தராயி அவர் பலநஷ்டப்பட்டிருந்த சமயத்தான தெய்வம் ஈ மேதிய ராஜ்யத்தை கொண்டு அவரை தோல்பிச்சதா அதுபோல ரஷ்யாவில் எவ்வளவுதான் சக்தி வாய்ந்த முழு உலகத்தையும் சுட்டரிக்கக்கூடிய அணு ஆயுதங்கள் அவர்களிடத்தில் இருப்பது என்பது சத்தியம்தான் முழு லோகத்தை சுட்டுஜாம்பலாக்குவானுள்ளதாய அணு ஆயுதங்கள் ரஷ்யையுடைய பக்கலுண்ட என்னது வாஸ்தவம் தானே ஆனெங்கிலும் எந்த கண்டத்தையும் தாக்கக்கூடிய கண்டம் விட்டு கண்டம் பாயக்கூடிய அதிநவீன சாத்தான் இரண்டு என்கிற அந்த சோதனை அணு ஆயுத சோதனை நடத்தி அது ஜெயம் எடுத்திருக்கிறது என்பது உண்மைதான் அத்தியாதுனிக சாங்கேதிக வித்தியுள்ளதாய சாத்தான் ஆண்டர மிசைல் அவர் பரீட்சணம் நடத்தி விஜயிப்பிச்சு என்னது வாஸ்தவம் தண்ணியான ஆனாலும் அது தேவனுடைய ஆலயத்துக்கு விரோதமாக ஆலயம் கட்டப்படுவதற்கு விரோதமாக இஸ்ரேலுக்கு விரோதமாக தேவனுடைய சொந்த தேசத்துக்கு விரோதமாக வருகிறபடினால் கத்தர் அதை விளப்பண்ணுவேன் இசைகள் 39 4 வசனம் வாசிப்போம் என்றால் அது தெய்வத்தின் ஆலயத்தின் எதிராய்ட் ஆலய நிர்மதிக்கெதிராய்ட் அதனை உபயோகிக்கிறது கொண்டு கர்த்தா பரையுண்டு ஞான அதனை வீழ்த்தி களையும் நீயும் நின்ற எல்லா படக்கூட்டங்களும் நின்னோடு கூடியுள்ள ஜாதிகளும் இஸ்ரேல் பர்வதங்களில் வீழும் ഞാൻ നിന്നെ கழுகு முதலாய பறவைக்கொக்கையும் காட்டு மிருகத்தினும் இரையாய் கொடுக்கும் இந்த முதல் மூன்று வசனங்களை நீங்க படித்து பாத்தீங்கன்னா ரஷ்யாவை பார்த்துதான் இந்த தீர்க்க தரிசனத்தை உரைக்கிறார் எஸ்கேல் 39:1-3 வரை வாசித்தால் மனசிலாக்காம் ரஷ்யை குறிச்சுள்ள பிரவச்சனமானித கர்த்தருடைய பரிசுத்த நாமத்தை உண்டாகட்டும் கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும் பாபிலோனின் பராக்கிரமசாலிகள் யுத்தம் பண்ணாமல் கோட்டைகளில் இருந்து விட்டார்கள் பாபிலோனிலே யுத்த வீரன்மார் யுத்தம் மதியாக்கி கோட்டைகளில் இருந்து இன்று எரேமியாவை நாம் படிக்கிறோம் எரேமியா புராணத்தில் வாசிக்கிறோம் அதுபோல ரஷ்யா எவ்வளவு சக்தி வாய்ந்த அணு ஆயுதங்களை வைத்திருந்தாலும் ரஷ்யக்கு எத்திர சக்தியுள்ள அணு ஆயுதங்கள் உண்டெங்கிலும் தேவன் அதற்கு விரோதமாக யுத்தம் பண்ணுவார் தெய்வம் தன்னை அதினெதிராக யுத்தம் செய்யும் சாதாரண பாபிலோனிலே வீரன்மார் எரேமியா 51:30 வாக்கியம் பாபிலோனிலே வீரன்மார் யுத்தம் மதியாக்கி கோட்டைகளில் இருக்கிறது അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു അവർ സ്ത്രീകളെ പോലെ ആയിരിക്കുന്നു അതിലെ വീടുകൾക്ക് തീ വെച്ച് കളഞ്ഞു അതിന്റെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു ഒരു വലിയ പരാക്രമശാലിയ യുദ്ധ വീരരെ ആണ്ടവർ ഒരു സ്ത്രീയെ പോലെ മാറ്റിവിട്ടാർ വലിയ പരാക്രമശാലികളും യോദ്ധാക്കളുമായവരെ ദൈവം ഒരു സ്ത്രീയെ പോലെ ദുർബലരാക്കി അത് സ്ത്രീ എന്ന വാർത്ത ശരിയല്ല അതായത് എന്ന സ്ത്രീ ഇന്നിക്ക് സ്ത്രീകൾ കൂടെ യുദ്ധത്തെ നല്ല പണ്ടാങ്ക അവിടെ സ്ത്രീ എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് അത്ര ശരിയല്ല കാരണം ഇന്ന് ആ സ്ത്രീകളും നന്നായി യുദ്ധം ചെയ്യുന്നുണ്ട് തമിഴിലെ സൊല്ലപ്പെട്ട വാർത്തയ്ക്കും എബ്രായ ഭാഷയിലുള്ള വാർത്തയ്ക്കും അർത്ഥം പേടികൾ ഒരു ഭയം ഭയം ഭയപ്പെടുകവർ അർത്ഥം തമിഴിലും എബ്രായ ഭാഷയിലും നോക്കിയാൽ അവിടെ ഭീരുക്കൾ എന്ന് കാണാം കത്തുറിയ പരിശുദ്ധ നാമത്തുമായിട്ടെ അപ്പൊ ഇന്ന് റഷ്യ ഇപ്പി തോൽവിയടവർക്ക് മുഖാന്തരമാകത്താണ് ഇപ്പോൾ എന്നാ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയുടെ പരാജയത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് ഇനി റഷ്യ ഇന്ന് ഉക്രൈൻ മേൽ താക്കുവതർക്ക് ഇപ്പൊ സമീപത്തിലെ ചൊല്ലിയിരിക്കുന്നത് நாங்கள் அணு ஆயுதங்களை பயன்படுத்த போகிறோம் ரஷ்யா உக்ரைனை ஆக்கிரமிக்கும்போது அணுவாயுதங்கள் உபயோகிக்கும் கூட அடுத்த காலத்து பண்ணிட்டு அதற்கு ரஷ்ய அதிபர் சொல்லுகிற காரியம் என்னவென்றால் ரஷ்யன் பிரசிடென்ட் பரையுது உங்களுடைய பின்புறத்திலே உள்ளதான படத்திலே பயோவார் என்கிறதான தலைப்பிலே சில காரியங்கள் கொடுக்கப்பட்டிருக்கு நீங்களுக்கு நல்க சார்ட்டில் பயோவார் என்ற தலைக்கட்டில் சில காரியங்கள் உண்டு கர்த்தருடைய பரிசுத்த நாமத்தை உண்டாகட்டும் கர்த்தாவின் விசுத்த நாமத்தின் மகத்துவம் உண்டாகட்டும் இந்த பயோவார் என்று சொல்லும் போது ஈ ஜைவ யுத்தம் என்று பரஞ்சால் இப்ப ரஷ்யா என்ன சொல்லுகிறது என்று சொன்னால் ரஷ்யா பரையுது இந்த உக்ரைன்ல வந்து அது ஒரு பயோ வெப்பன்ஸை தயாரித்துக் கொண்டிருக்கிறது அப்படிப்பட்ட ஒரு ஆராய்ச்சியை இது நடத்தி கொண்டிருக்கிறது இப்போ உக்ரைன் என்னதாய ராஜ்யம் ஜைவாயுத கவேஷணம் நடத்தி கொண்டிருக்கோம் என்று ரஷ்ய ஆரோபிக்கிறது உக்ரைன் மேல் அது குற்றச்சாட்டுகளை சுமத்தி இருக்கிறது அங்கே ரஷ்ய உக்ரைன் மேல் ஒரு ஆரோபணம் உன்னிச்சு நீங்கள் உங்கள் கடத்துல பயோவாரில் கொடுத்திருக்க படத்துல மூன்றாம் கட்டத்தில் கடந்த நாட்களில் நடந்த ஈராக் யுத்தத்தை பற்றிய படங்களை பார்க்கிறோம் அதில் மூணாவது சித்திரத்தில் முன்காலங்களில் நடந்ததாய ஈராக் அதிநிவேசத்தை காணாம் இப்ப அமெரிக்காவும் ஐரோப்பிய கூட்டுப்படைகளும் ஈராக்கின் மேல் போர் தொடுக்க காரணம் என்ன அவங்க என்ன சொன்னாங்கன்னா சதாம் ஹுசேன் வந்து இந்த பயோ வெப்பன்ஸ் அவர் தயாரித்துக் கொண்டிருக்கிறார் அமெரிக்கையும் யூரோப்பியன் சக்கிய ராஜ்யங்களும் ஈராக்கினை ஆக்கிரமிச்சதின் காரணமாய் பரஞ்சது சதாம் ஹுசைன் ஈராக்கில் ஜைவாயுதங்கள் நிர்மிக்கணும் என்னான அதாவது போட்டிலினம் என்கிற நச்சு பொருளை கொண்டு அவர் பயோ அந்த
ബയോ വെപ്പൺസ് തയ്യാറിക്കാ ബോട്ടിലിനം എന്നതായ വിഷപദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് അവൻ ജൈവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് അവർ ആരോപിച്ചത് ആണാൽ ഇത് ഒരു ദീർഘ ദർശനത്തിൻ നിറവേറുതലായിരുന്നത് എന്നാൽ ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു യിരെമ്യാ ദീർഘദർശിയെ കൊണ്ട് കത്ത് സൊല്ലുകാർ ഇതോ ഒരുവൻ കഴുകൈ പോലെ പറന്ന് വന്ന് ബോസ്രാവിന്മേൽ സെട്ടകളെ വിരിപ്പാൻ ഒരുവൻ കഴുകനെ പോലെ പറന്നു വന്ന ബൊസ്രയുടെ മേൽ ചിറക് വിടർത്തുന്നു എന്ന് ആ പ്രവചനത്തിൽ പറയുന്നു കത്തുരിയ പരിശുദ്ധനാമത്തിന്റെ വിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അപ്പൊ ഇന്ന് ഈറാഖ് എന്നത് ബാബിലോണിന് ഒരു പകുതിയായി കാണപ്പെട്ടത് ഇറാഖ് എന്നത് അത് ബാബിലോണിന്റെ ഒരു ഭാഗമായിരുന്നു ഇന്ന് സദാം ഹുസൈൻ തന്നെ ഒരു നെബുക്കദ്നേസറെ പോലെ എണ്ണിക്കൊണ്ടാൻ സദാം ഹുസൈൻ തന്നെ ഒരു നെബുക്കദ്നേസർ എന്ന കരുതി അപ്പൊ അത് അമേരിക്ക ഐറോപ്യ കൂട്ടുപടകൾ പറക്കും കഴുകൈ പോലെ അവർക്ക് അത് കൊടുത്ത അത് കൂട്ടുപടകൾ കൊടുത്ത പേര് അതുതാൻ പറക്കും കഴുകൈ പോലെ പറന്ന് വന്ന് അത് ഈറാഖെ താക്കിനാർ അമേരിക്കയും യൂറോപ്യൻ സഖ്യ രാജ്യങ്ങളും അതിനെ ആക്രമിച്ചപ്പോൾ അവർ ആ ഓപ്പറേഷന് നൽകിയ പേരും അത് തന്നെയാണ് അത് അവർ പറക്കുന്ന കഴുകനെ പോലെ വന്ന് അവർ ഇറാഖിനെ ആക്രമിച്ചു അത് ഒരു ദീർഘദർശനത്തിൽ നിറവേറത് അത് എന്തോ ഒരു യുദ്ധവും ഇന്ന് ഉലകത്തിൽ താനായി നടപ്പതില്ല അതൊരു പ്രവചനത്തിന്റെ നിവർത്തി മാത്രമാണ് ഒരു യുദ്ധവും സ്വയമേവ ലോകത്തിൽ വരുന്നതല്ല നമ്മുടെ കത്തർ യുദ്ധത്തിൽ വല്ലവർ എന്ന് പഠിക്കുന്നു നമ്മുടെ കർത്താവ് യുദ്ധവീരൻ എന്ന് നമ്മൾ വായിക്കുന്നു സംഗീതത്തിലെ പഠിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ വാസലുകളെ ഉയരങ്ങൾ വാതിലുകളെ തല ഉയർത്തുവിൻ അനാദി കഥകളെ ഉയരങ്ങൾ പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മൈമീൻ രാജാ ഉള്ളേ പ്രവേശിപ്പാർ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ യാർ ഇന്ദ മൈമീൻ രാജ ആരാണി മഹത്വത്തിന്റെ രാജാവ് ഇവർ യുദ്ധത്തിലെ പരാക്രമമുള്ള കത്തറാമേ യുദ്ധവീരനായ ഹോവ തന്നെ കത്തരെ പരിശുദ്ധനാമത്തുണ്ടാകട്ടെ കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അടുത്ത യാത്രാമ 15:3 പരപാട് വിശുദ്ധ 15:3 കത്തരെ യുദ്ധത്തിൽ വല്ലവർ എന്ന് പഠിക്കുന്നു യഹോവ യുദ്ധത്തിൽ വീരൻ എന്ന് നമുക്ക് അവിടെ കാണാം 24:8 വാസിപ്പോ 24:8 മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായി യഹോവ യുദ്ധവീരനായി യഹോവ തന്നെ കത്തരെ പരിശുദ്ധനാമത്തുണ്ടാകട്ടെ കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പ കത്തർ യുദ്ധത്തിൽ വല്ലവരായിരിക്കാർ ഒവ്വൊരു യുദ്ധങ്ങളെയും അവർ തീരുമാനിക്കുന്നവരായിരിക്കാർ യഹോവ യുദ്ധത്തിൽ സമർത്ഥനാണ് യുദ്ധങ്ങളെ നിർണയിക്കുന്നതവനാണ് അപ്പൊ അവർ തീരുമാനിച്ച യുദ്ധങ്ങൾ ഇന്ന് ഭൂമിയിലെ നടന്നുകൊണ്ടിരിക്കുന്നത് താൻ നിർണയിച്ച യുദ്ധങ്ങളാണ് ഇന്ന് ഭൂമിയിൽ നടക്കുന്നത് അപ്പൊ ഇന്ന് ബയോവാറെ കുറിച്ച് നാം പാർക്കുമ്പോൾ ഈ ജൈവയുദ്ധത്തെ കുറിച്ച് നോക്കിയാൽ നാം നേട്ടിയ ദിനത്തിലെ വാസ്തുപടി 4-ാമത്തിലെ പഠിക്കുന്നു നാം ഇന്നലെ വായിച്ചതുപോലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അങ്ങേ കത്തർ സൊല്ലുകാർ സാലമോനിടത്തില് ദേശത്തെ അളിക്ക വെട്ടുക്കിളികളെ അനുപ്പുമ്പോൾ അവിടെ ദൈവം ശലോമോനോട് പറയുമ്പോൾ ദേശത്തെ തിന്നു മുടിക്കുവാൻ വെട്ടുക്കിളികളെ അയക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധനാമത്തുണ്ടാകട്ടെ കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അടുത്ത് നാം നേറ്റ ദിനത്തിൽ വാസിച്ച യോവേൽ 2-ാം അധ്യായത്തിലെ വാസിക്കുമ്പോൾ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നാം ഇന്നലെയും വായിച്ചതുപോലെ വാസിപ്പോ യോവേൽ 2-ാം അധികാരം 25-ാം വചനം ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും കർത്താവിന്റെ പരിശുദ്ധനാമത്തുണ്ടാകട്ടെ കർത്താവിന്റെ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇപ്പൊ ഇന്ന് ബയോ വാർ എന്ന് ഇത് ഉലകത്താർ സൊല്ലുകാറുകൾ ഈ ജൈവയുദ്ധം എന്നാ ലോകമനുഷ്യർ പറയുന്നു ഇന്ന് ബയോ വാർ എന്നത് എതി കാട്ടുകരുത് ഈ ജൈവയുദ്ധം എന്തിനെ കാണിക്കുന്നു ട്രാൻസ്ജെനിക് ടെക്നോളജി എന്ന് സൊല്ലുകാറുകൾ ട്രാൻസ്ജെനിക് സാങ്കേതിക വിദ്യ അതായത് മരബണു മാറ്റപ്പെട്ടതാണ് വിലങ്ങുകൾ അതിന്റെ ജനിതക മാറ്റം വരുത്തിയതായ വിളവുകൾ മരബണു മാറ്റപ്പെട്ട വെട്ടുക്കിളികൾ പൂച്ചികൾ മുസുകൊട്ടെ പൂച്ചികൾ മറ്റു പൽവേറിതമാണ് പുഴുക്കളില് മരബണുവെ മാറ്റി അത് DNA മാറ്റി അവർ എന്നെ ചെയ്യാറുകൾ ഒരു ആയുധമാക അതെ മാറ്റുകാറുകൾ ഈ വെട്ടുക്കിളി വിട്ടിൽ പച്ചപ്പുഴുത്തുള്ളൻ എന്നിവയിൽ ജനിതക മാറ്റം വരുത്തിയിട്ട് അവർ അതിനെ ഒരു ജൈവായുധമാക്കി മാറ്റുന്നു ഇപ്പോ അമേരിക്ക വന്ന് ഉക്രൈനില് ഇപ്പിപ്പെട്ടതാണ് ബയോ വെപ്പൻസൈ തയ്യാറിപ്പതാക അത് ആരായ്ച്ചി നടത്തുവതാക റഷ്യ കുറ്റം സുമത്തുകരുത് ഇപ്പോൾ അമേരിക്ക ഉക്രൈനിൽ ഇങ്ങനെ ജൈവായുധ ഗവേഷണം നടത്തുന്നുവെന്നാണ് റഷ്യ ആരോപിക്കുന്നത് ചൈനവാണത് പാകിസ്ഥാനില് ഇപ്പിപ്പെട്ടതാണ് ബയോ വെപ്പൻസൈ തയ്യാറിക്കൂടിയ ആരായ്ച്ചിയെ പണിക്കൊണ്ടിരുപ്പതാക പല നാടുകൾ കുറ്റം സുമത്തുകരുത് ചൈന പാകിസ്ഥാനിലും ഇങ്ങനെ ജൈവായുധ ഗവേഷണം നടത്തുന്നതായി മറ്റ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നു അപ്പൊ ഇതെല്ലാം ഉലകത്താർ വന്ന് ചില വിലങ്ങുകൾ ഇപ്പൊ നമ്മൾ വാസിത്തമുള്ള വെട്ടുക്കിളികൾ ഇന്ന് വെട്ടുക്കിളികളെ എന്നാ ഒരു ബയോ വെപ്പനാക മാറ്റലാം ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ വെട്ടുക്കിളികളെ ഒരു ജൈവായുധമാക്കി മാറ്റുവാൻ കഴിയും ഒരു പുളുക്കളെ അല്ലെങ്കിൽ ഒരു കൊസുവൈ എന്നാ ട്രാൻസ്ജെനിക് ടെക്നോളജി എന്ന് ഇപ്പോൾ സൊല്ലുകാറുകൾ അതൻപടി എന്നാ അതെ ഒരു ബയോ വെപ്പനാക മാറ്റി
ഒരു ദേശത്തെ അളിക്കുമടിയാകാം അനുപ്പലാം പുഴുക്കളെയോ അല്ലെങ്കിൽ കൊതുകിനെയോ അതിന് ജനിതക മാറ്റം വരുത്തിയിട്ട് ആ സാങ്കേതിക വിദ്യയിലൂടെ അതിനൊരു ജൈവായുധമാക്കി മാറ്റി മറ്റു രാജ്യങ്ങൾക്കെതിരായി ഉപയോഗിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ, കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പൊ രണ്ടാം ഉലക മഹായുദ്ധത്തിൻ പോത് ഉള്ള കടത്തിലെ കൊടുത്ത പടത്തില് ബയോവാർ എന്ന പടത്തില് രണ്ടാമത് ഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചു പാത്തീങ്ങനാ നിങ്ങൾക്ക് നൽകിയതായ ചിത്രത്തിൽ ബയോവാർ എന്ന ഭാഗത്തെ രണ്ടാമത്തെ ചിത്രം നോക്കിയാൽ രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ ജപ്പാനീയ വിമാനപ്പട എന്ന ചെയ്തത് ഈ ജപ്പാൻ വ്യോമസേന ചൈനയിലുള്ള നിങ്പോ മീത് ബുബോണിക് പ്ലേഗ് സുമന്ത് സെല്ലും അത് ഉണ്ണി അല്ലെങ്കിൽ തെല്ലുപൂച്ചി നിറഞ്ഞ പീങ്കാൻ ഗുണ്ടുകളെ വീശിയത് അവിടെ നിങ്പോ എന്നതായ ചൈന രാജ്യത്ത് അവിടെ ബുബോണിക് പ്ലേഗ് വരുത്തുന്നതായ ഒരു പ്രത്യേകതരം ഈച്ചകളെ വഹിക്കുന്നതായ ബോംബുകൾ അവിടെ വിതറി. ഇപ്പടി ഒവ്വൊരു യുദ്ധത്തിലും പല നാടുകൾ രഹസ്യമായ ബയോ വെപ്പൻസ് തയ്യാറിത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോയിടത്തിലും പല രാജ്യങ്ങൾ രഹസ്യമായിട്ട് ജൈവായുധങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പൊ നമ്മ യോവേൽ രണ്ടാമധികാരം 25 വസനത്തിലെ വാസിത്തപടി യോവേൽ 2:25 കണ്ടതുപോലെ കത്തരങ്ക சொல்லுகிறார் என்னுடைய பெரிய சேனையாகிய வெட்டுக்கிளி நேற்றதினத்தில் சுருக்கமாய் பார்த்தோம் என்னுடைய பெரிய சேனையாகிய வெட்டுக்கிளி என்று சொல்லுகிறார். நாம் இன்னலே ஜிருகமாய் சிந்திச்சதுபோலே கர்த்தா പറയാണ് എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളി. அப்ப அதுல வந்து நாம் படிக்கிறோம் வெட்டுக்கிளி மட்டுமல்ல അതിൽ നാം കാണുന്നുണ്ട് വെട്ടുക്കിളി മാത്രമല്ല മുസുക്കൊട്ടെ പൂച്ചി എന്ന് പഠിക്കുന്നു, അവിടെ വിട്ടിൽ എന്ന് കാണുന്നുണ്ട്, പച്ചപ്പുളി എന്ന് പഠിക്കുന്നു, പച്ചപ്പുളി എന്ന് കാണാം. അപ്പൊ ഇതെല്ലാം വന്ന് ഒരു ആയുധമായി മാറുന്നത് അതുതാൻ ബയോവാർ ട്രാൻസ്ജെനിക് ടെക്നോളജി മൂലമാക ഇന്ന പറവുകളെയോ അല്ലെങ്കിൽ വിലങ്ങുകളെയോ അല്ലെങ്കിൽ ഇപ്പിപ്പെട്ട പൂച്ചകളെയോ ഇന്ന വെട്ടുക്കിളികളെയോ ഒരു ആയുധമായി മാറ്റി ഒരു ദേശത്തുള്ള അനുപ്പലാം. പക്ഷികളെയോ മൃഗങ്ങളെയോ അല്ലെങ്കിൽ പ്രാണികളെയോ കീടങ്ങളെയോ അവയ്ക്ക് ജനിതക മാറ്റം വരുത്തി അവയെ ജൈവായുധമാക്കി മറ്റൊരു രാജ്യത്തിനെതിരായി ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ യേശുവിൻ രഹസ്യ വരിക്ക് മുൻപാകവും ഇപ്പിപ്പെട്ട ബയോ വെപ്പൻസ് മൂലമാക അല്ലെങ്കിൽ ബയോ വാറിൻ മൂലമാക ഒരു അഴിവ് സംഭവിക്കും. യേശുവിന്റെ രഹസ്യ വരിക്ക് പിൻപാക ഉപത്ര കാലത്തില് വിശേഷമായി വെളിപ്പെടുത്തൽ 9 അധികാരത്തില് അങ്ങേ ഒരു കൂട്ട വെട്ടുക്കിളികൾ പുറപ്പെട്ട് വന്ന് മരങ്ങളെയും മറ്റ നീർനിലകളെ എതയും സേതപ്പെടുത്താമൽ മനുതനെ മാത്രം അത് വെട്ടുക്കിളികൾ സേതപ്പെടുത്തുമ്പോഴാകെ അങ്ങ് ഉത്തരവ് കൊടുക്കപ്പെട്ടത്. യേശുവിന്റെ രഹസ്യവരവിന് മുൻപായി ജൈവായുധങ്ങൾ നിമിത്തം ചില നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ യേശുവിന്റെ രഹസ്യവരവിന് ശേഷമായിട്ട് ഇങ്ങനെയുള്ളതായ നാശമുണ്ടാകും. വെളിപ്പാട് പുസ്തകം 9 അധ്യായത്തിൽ അവിടെ നമുക്ക് ആ വെട്ടുക്കിളികളെ കാണാം. അവ വരുമ്പോൾ വൃക്ഷങ്ങൾക്കും നീരുകൾക്കും കേടുവരുത്താതെ മനുഷ്യന് മാത്രം ദോഷം വരുത്തുന്നതായി കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ ഇന്ന് വെട്ടുക്കിളികളെയോ ഇത് പുളുക്കളെ എന്നെ ചെയ്യലാം അണുപ്പി ഒരു പെരിയ താവരങ്ങൾ മേലെ നിറയെ വിളച്ചിലുള്ള അത് താവരങ്ങളെ അളിക്കലാം. നീർനിലകൾ തണ്ണീർ നിറയെ ഇറക്കക്കൂടിയ ഇടത്തിലേ അണുപ്പി ഒരു പെരിയ അളിവെ ഉണ്ടാക്കലാം. ഇപ്പോൾ വെട്ടുക്കിളികളെ നമുക്ക് അയച്ചിട്ട് അവിടെ വലിയ വിളവുള്ളതായ കൃഷിഭൂമിയെ പൂർണ്ണമായി നശിപ്പിക്കാം, അതുപോലെ തണ്ണീർ തടങ്ങളെയും നശിപ്പിക്കുവാൻ കഴിയും. അപ്പൊ അതെ പുസിക്കക്കൂടിയ ഒരു മനുഷ്യനക്ക് എന്നാ ഉണ്ടാകും, അത് പായസനായി മാറും. മാത്രമല്ല അതുടേ വിളിച്ചലയും പൊരുളാധാരത്തെ അളിക്കലാം. അത് ഭക്ഷിക്കുന്ന മനുഷ്യന് അത് വിഷമായി മാറി നാശമുണ്ടാകും. അത് മാത്രമല്ല അവിടെ ഒരു സാമ്പത്തിക തകർച്ചയും ഉണ്ടാകും. അപ്പൊ എന്ത് നാട് ഇന്ന് വെപ്പനെ ഇന്ന് ബയോ വെപ്പനെ പയൻപെടുത്തുകോ അവർ തീരുമാനിപ്പത് താൻ. അതാവത് ഇപ്പൊ ഒരു വെറും വിളച്ചലെ മാത്രം ഒരു ദേശത്തിന്റെ പൊരുളാധാരത്തെ മാത്രം അളിത്താൽ പോതും എന്ന് നിനച്ച് അണുപ്പിനാൽ അതേ മറ്റും അണിക്കലാം. ഒരു രാജ്യം എന്ത് തീരുമാനിക്കുന്ന അതുപോലെയാണ് ചെയ്യുന്നത്. ഈ ജൈവായുധം ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ കൃഷിയെ നശിപ്പിച്ച് അവർക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയാൽ മതിയെന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ആണാൽ ചില രാജ്യങ്ങൾ മനുഷ്യരെ അളിക്ക വേണ്ടുമെന്ന് മുടിവെടുത്തു വിട്ടാൽ, എന്നാൽ ചില രാജ്യങ്ങൾ മനുഷ്യരെയാണ് നശിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ, അപ്പൊ ഇന്ന് ബയോ വെപ്പൻസ് മൂലമാക മനുഷ്യ ഇനത്തിലെയും ഒരു അളിവ് പലവിധമായ നോയികളെ പരപ്പി അളിവെ ഉണ്ടാക്കലാം. ജൈവായുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരിടയിൽ പലവിധമായ രോഗങ്ങളെ പരത്തി നാശമുണ്ടാക്കാം. ഇതെല്ലാം നാം മേലോട്ടമാക പാർക്കുമ്പോൾ ടെക്നോളജിയുടെ അപരിതമായ വളർച്ച എന്ന് നാം ചിന്തിക്ക തോന്നും. ഇതിനെല്ലാം ഉപരിപ്ലവമായി നാം ചിന്തിച്ചാൽ സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ വളർച്ച എന്ന് നമ്മൾ കരുതിയേക്കാം. അനിശ്ചയമാകത് അപ്പടിയല്ല, എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല. ഉദാഹരണമാക മികവും ശക്തി വായിന്ത അണുകൊണ്ട് അണു ആയുധത്തെ പയൻപെടുത്തരുതല് മികവും അധികമായ ശക്തി വായിന്നതായി കരുതപ്പെടുന്നത് യുറേനിയം. ഇപ്പോൾ ആണവായുധങ്ങളിൽ അത്യന്തം ശക്തി അല്ലെങ്കിൽ ശേഷി ഉള്ളത് യുറേനിയം എന്നാണ് കരുതുന്നത്. അതുപോലെ ഹൈഡ്രജൻ ഗുണ്ടുകൾക്കും നല്ല ശക്തി ഇരുപ്പതാകെ സൊല്ലുകാണ്. ഹൈഡ്രജൻ ബോംബുകൾക്കും വലിയ നശീകരണ ശേഷി ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം മനുഷ്യ ജ്ഞാനത്തിനാളെ ഇന്ത്യക്ക് കണ്ടുപിടിക്കപ്പെട്ടാലും
രണ്ട് പേതരും മൂന്നാം അധികാരം പത്താം വസനത്തിലെ കത്തർ ഒരു പഠിപ്പറിവില്ലാതെ പേതൃ അപ്പോസ്തലനെ കൊണ്ട് ഇന്ന് ഭൂതങ്ങൾ മൂലമാ ഇന്ന് എലമെന്റ്സ് മൂലമാ ഭൂമിയും അതിലുള്ള ക്രിയകളും സുട്ടരിക്കപ്പെടും എല്ലാ മനുഷ്യന്റെ ജ്ഞാനത്തിലൂടെ ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടു എന്ന് നമ്മൾ കരുതിയാൽ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ അധികം വിദ്യാഭ്യാസമില്ലാത്തതായ പത്രോസിലൂടെ മൂലപദാർത്ഥങ്ങൾ ഇങ്ങനെയുള്ളതായ തന്മാത്രകളിലൂടെ ഇന്ന് ആകാശഭൂമി അത് കത്തി അഴിയുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇനി സാലമോനിടത്തിലെ കത്തർ നേട്ടത്തിലെ വാസിത്തപടി സാലമോനിടത്തിലെ കത്തർ ദർശനത്തിലെ പേസുംപോത് അവർ സൊല്ലുകാർ ദേശത്തെ അളിക്ക വെട്ടുക്കിളികളെ അനുഭവേൻ. ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ സാലമോനോട് ദൈവം പറയുമ്പോൾ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് ഞാൻ വെട്ടുക്കിളികളെ അയക്കും. നിങ്ങ വന്ന് ഗവണിങ്ക പയിറുകളെ അളിക്ക നിലങ്ങളെ അളിക്ക വേദത്തിൽ അപ്പടിയും ചില വസനങ്ങൾ ഇരിക്കു. നാൻ വിളിച്ചലേക്ക് എടുക്കുമ്പടിയാകെ അനുഭവേന്നും ചില വസനങ്ങൾ ഇരിക്കുത്. ആണാ സാലമോനിടത്തിലെ കത്തർ സൊല്ലുംപോത് ദേശത്തെ അളിക്കേണ്ട വാർത്തയെ പയൻപെടുത്തിയിരിക്കുന്നത്. വിളവിനെ നശിപ്പിക്കേണ്ടതിനെ കൃഷിഭൂമിയെ നശിപ്പിക്കേണ്ടതിന് എന്നൊക്കെ ചിലയിടങ്ങളിൽ കാണാം. എന്നാൽ സലോമോനോട് പറയുമ്പോൾ ദേശത്തെ മുടിച്ചു കളയേണ്ടതിന് വാസിപ്പോ രണ്ട് നാളാകമം ഏഴ് പതിമൂന്നാം വസനം. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ കത്തരെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ഒരു ഇന്ന ബയോ വെപ്പൻസ് മൂലമാ ഒരു ദേശത്തെ അതായത് ഇന്ന് വെട്ടുക്കിളികളെയോ ഇല്ല പുഴുക്കളെയോ അതാ ചില ഒരു ചിന്ന കൊസു പോതും ഇപ്പിപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് എന്നാം അതിനുടിയ അത് ട്രാൻസ്ജെനിക് ടെക്നോളജി മൂലമാ ഒരു പെരിയ അളിവെ ഉണ്ടാക്കലാം. ആകെ അലിങ്ങളായ വെട്ടുക്കിളികൾ അല്ലെങ്കിൽ പുഴുക്കൾ അല്ലെങ്കിൽ കൊതുകിനെ പോലെ ഉപയോഗിച്ച അതിന് ജനിതക മാറ്റം വരുത്തിയിട്ട് അവയെ ജൈവായുധങ്ങളായി ഉപയോഗിക്കാം. ആണാൽ ഇപ്പോൾ ചിലർ പേശിക്കൊണ്ടിരുപ്പത് ചീനാവിലെയും ചീനാവാണത് പാകിസ്ഥാനിലെയും അമേരിക്കാവാണത് ഉക്രൈനിലെയും വേറെ ചില നാടുകൾ നാം ഏർക്കുമ്പോൾ നാം പാർത്തതുപോലെ സദാം ഹുസൈൻ നാട്കളില് ഈറാക്കില് ഇപ്പിപ്പെട്ട അണു ആയുധ സോറി ഇന്ന് ബയോ വെപ്പൻസൈ അവർ തയ്യാറിത്തതാക കുറ്റം സാട്ടുകാരാണ്. എന്നാൽ ചില ആളുകൾ ആരോപിക്കുന്നത് ചൈന പാകിസ്ഥാനിലും അമേരിക്ക ഉക്രൈനിലും ഇങ്ങനെയുള്ളതായ ജൈവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നാണ്. മുമ്പേ പറഞ്ഞതുപോലെ ഇറാഖിനെതിരെയും അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇതെല്ലാം മനിത ജ്ഞാനത്തിലിരുന്ന് പുറപ്പെട്ടു വന്നതാക ഇന്നു ഉലകത്തിൽ നമ്മുടെ പിള്ളേകൾ വാലിബർക്ക് സൊല്ലാം ടെക്നോളജി വളർന്നു കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യജ്ഞാനം കൊണ്ടാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മുടെ യൗവനക്കാരും പറഞ്ഞേക്കാം. ഇല്ല സകല യുദ്ധങ്ങളെയും ദേവൻ തീരുമാനിക്കുക. സകല യുദ്ധങ്ങളും തീരുമാനിക്കുന്നത് ദൈവം. യാർ യാർക്ക് യുദ്ധം നടവര വേണ്ടോ, ആർ തമ്മിൽ യുദ്ധം നടക്കണം, എപ്പോ നടവര വേണ്ടോ, അത് നടക്കേണ്ടതപ്പോൾ, അതിലെ പയൻപെടുത്തക്കൂടിയ യുദ്ധ ആയുധം എന്നാ, അതിൽ ഉപയോഗിക്കേണ്ടതായ ആയുധങ്ങൾ എന്ത്. അവിടുത്തെ വേദത്തിൽ പല ആയുധങ്ങളെ പഠിക്കിറോം. മുതലാവത് സോദോമ അളിക്കുമ്പോது വാണത്തിലിരുന്ന് അഗ്നിയും ഗന്ധകത്തെ അനുപ്പിനാർ. അങ്ങനെയാണ് ബൈബിളിൽ ചില ആയുധങ്ങൾ കാണുന്നത്. ആദ്യം സൊദോമിനെ നശിപ്പിക്കുമ്പോൾ ആ സ്വർഗത്തിൽ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ചു. അടുത്ത് മൂന്നാം ഉലക മഹായുദ്ധത്തിലെ എന്ത് ആയുധത്തെ പയൻപെടുത്തുവോം എന്നത് ദീർഘദർശനമായി എഴുതപ്പെട്ടിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധം എന്തെന്ന് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഖരിയാ 14 അധികാരം 12 വസനത്തെ വാസിക്കുമ്പോൾ സഖരിയാവ് 14:12 യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത് അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. യുറേനിയത്തിലിരുന്ന് പുറപ്പെടക്കൂടിയ അണു കതിർവീച്ച് എപ്പിടിപ്പെട്ട വിളവുകളെ ഏർപ്പെടുത്തും എന്ന് ന്യൂക്ലിയർ ആൻഡ് നോൺ ന്യൂക്ലിയർ സയന്റിസ്റ്റ് അമേരിക്കയെ ചേർന്ന ഒരുവർ ചൊല്ലുംപോതു തന്റെ പേട്ടിയിലെ ചൊല്ലുംപോതു ഇന്ന വസനത്തിൽ എന്ന എഴുതപ്പെട്ടിരിക്കുന്നതോ ഇന്ന വസനത്തെ അവർ ചൊല്ലവില്ല ഇതുതാൻ സംഭവിക്കുമെന്ന് യുറേനിയത്തിനാൽ അണുക്കതിർവീച്ചാൽ ഉണ്ടാകൂടിയ കാര്യത്തെ ചൊല്ലിയിരിക്കാം. യുറേനിയത്തിൽ നിന്നുള്ള റേഡിയേഷൻ നിമിത്തമായിട്ട് ഇങ്ങനെയുള്ളതായ നാശങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു ആണവ ശാസ്ത്രജ്ഞൻ തന്റെ അഭിമുഖത്തിൽ പറയുമ്പോൾ ഈ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. താൻ പറയുന്നത് ഈ വചനമല്ല താൻ പറയുന്നത്, പക്ഷെ താൻ പറയുന്ന നാശനഷ്ടങ്ങൾ ഈ വിധത്തിലുള്ളവയാണ്. അപ്പൊ കത്തറിങ്ങ ചൊല്ലുകാർ യെരുശലേമുക്ക് വിരോധമായി വന്ന് യുദ്ധമന്യ എല്ലാ ജനങ്ങളെയും കത്തർ വാദിക്കും വാദ എന്ന് ചൊല്ലി അവർ കാലൂന്റി നിൽക്കയിൽ അവരുടെ സതയ അളിന്നു പോകും, അവർ കണുകൾ തങ്ങൾ കുടികളിലേ കെട്ടുപോകും, അവർ നാവ് അവർ വായിലെ അഴുകി പോകും. യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെ യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷ അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. മിക മിക ശക്തി കുറയുന്ന അടർത്തി കുറയുന്ന യുറേനിയത്തെ താൻ ഇരണ്ടാം ഉലക മഹായുദ്ധത്തിലെ ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ പയൻപെടുത്തിന പോത് ജപ്പാനിന്മേൽ വീസപ്പെട്ട പോത്
இதே நிலவரத்துல ஜப்பான்ல இன்றைக்கும் பிறக்கிறவர்களை காணலாம். அந்த அணு கதிர்வீச்சு, யுரேனியத்திலே காணப்படக்கூடிய அணு கதிர்வீச்சு இன்றைக்கும் அநேகரை பாதிப்புக்குள்ளாய் மாற்றியிருக்கிறது. இரண்டாம் லோக மகாயுத காலையளவில் ஜப்பானில் உபயோகிச்சதாய அணுவாயுதங்கள், அது அல்பசேஷி குறைஞ்சவையான அத லிட்டில் பாய் ஃபேட் மேன் என்றதாய ஆயுதங்கள், அதிட் பிரத்யாகாதத்தின் ஃபலமாய்ட் இன்று அவிடையுள்ளதாய குஞ்சுகள் அங்கவைகல்யத்தோடு ஜனிக்கணும். எசேக்கியேல் 39 அதிகாரத்தில் அந்த மூன்றாம் உலக மகா யுத்தத்துக்கு பிற்பாடு என்ன சம்பவிக்கும் என்பதை கத்தர் சொல்லும் போது, சுமார் 7 என்ன செய்வாங்க, பிரேதங்கள் எடுத்து அடக்கம் பண்ணி கொண்டிருப்பாங்க. அந்திக்கு சிடி ஆட்சியில கிட்டத்தட்ட 7 பிரேதங்களை அடக்கம் பண்ணி கொண்டிருப்பார்கள். மாத்திரமல்ல, ஒரு மனித எலும்பை ஒருவன் காணும் போது அந்த சயின்டிஸ்ட் என்ன இன்ட்ரியில் கொடுத்திருந்தார்னா, ஒரு எலும்பு அங்கே கிடக்குதுன்னா மனிதன் போய் அதை தொடக்கூடாது, சுத்தம் பண்றவங்க போய் அதை தொடக்கூடாது. அப்படி தொட்டால் அந்த எலும்புல இருக்கக்கூடிய அணு கதிர்வீச்சு தொடக்கூடிய மனிதனுடைய சரீரத்திலே பாயும். ஆகவே என்ன செய்யணும், பாதுகாப்பு உபகரணங்களை தரித்து கொண்டு போய் அதை சுத்தம் பண்ணுவோம். இப்ப சமீபத்தில் சொல்லியிருக்கிறாங்க, ரோபோக்களை கொண்டு சுத்தம் பண்ணலாம். അന്ന് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലയളവിൽ അല്ലെങ്കിൽ ഈ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ അവർ ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് അവർ ദേശത്തെ ശുദ്ധീകരിക്കുമ്പോൾ 7 ഇവർ ശവങ്ങളെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കും. അവിടെ ഒരു അസ്ഥി കണ്ടാൽ, ഈ ശാസ്ത്രജ്ഞൻ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു അസ്ഥിയെ പോയി ആരും തൊടാൻ പാടില്ല, അതിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാകും, ആണവ വികിരണം ഉണ്ടാകും, അതുകൊണ്ട് സുരക്ഷാ കവചങ്ങൾ ധരിച്ച് മാത്രമേ അത് തൊടാവൂ എന്ന്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് അതിനായിട്ട് യന്ത്രമനുഷ്യന് യോഗിക്കുമെന്നാണ്. എസേക്കിയേൽ 39:15 വാസിക്കും പോലെ, എസേക്കിയേൽ 39:15 വാക്യം, മൂന്നാം ഉലക മഹായുദ്ധത്തിലെ പയൻപെടുത്തക്കൂടിയ ആയുധങ്ങൾ എപ്പിടിപ്പെട്ട വിളവുകളെ ഏർപ്പെടുത്തും എന്ന് പാരുങ്ക ദർശനത്തിലെ കൊടുക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിലെ ആയുധങ്ങളുടെ പ്രത്യാഘാത ഭവിഷ്യത്ത് എന്തൊക്കെയായിരിക്കുമെന്ന് അവിടെ ദർശനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. பாருங்க, அப்ப ஒரு எலும்பை பார்க்கும் போது ஒரு அடையாளம் போடப்படும், அதை போய் தொடக்கூடாது, தொட்டா அதுல உள்ள அணு கதிர்வீச்சு பாயும். சகரியா 14:12 யுரேனியத்திலிருந்து அந்த அணு கதிர்வீச்சு மூலமாக மனித சரீரத்தில் என்ன பாதிப்பு உண்டாக்கும் என்று சகரியா 14:12 கத்தர் சொல்லியிருக்கிறார். ஒரு அஸ்தி கண்டால் அதனை போய் தொடருது, தொட்டால் ஆணவ விகிரணம் உண்டாகும், அதுகொண்டான சகரியா 14:12 காணுனது, அதனை தொட்டால் எந்தெல்லாம் பவிஷத்துண்டாகும் கர்த்தாவ் பண்ணிருக்கோம். இனி அர்மகத யுத்தத்தை எடுத்து பார்த்தீங்கன்னு சொன்னால் அதுல 2 ஆயுதம் பயன்படுத்தப்படுகிறது. அதுல ஒன்று வானத்திலிருந்து கல்மழை பெய்யும் என்று வெளிப்படுத்தல் 16 கடைசியில படிக்கிறோம். அர்மகத யுத்தத்தில் நோக்கியால் அவிட 2 ஆயுதங்களான, ஒன்னாமதாய்ட்ட வெளிப்பாடு 16 வாய்க்குபோல் சொர்க்கத்தில் கண்மழையுடைய வீழ்ச்சி உண்டாயிருந்த காணும். கத்தர், தேவனாகிய கத்தர் யோபினிடத்திலே பேசும்போது, தெய்வமாய கர்த்தாவி யோபினோடு சம்சாரிக்கும்போது, நீங்க யோபு 38, 39, 40 அதிகாரங்களை படித்து பாத்தீங்கன்னா, வாயிச்சால் தொடர்ந்து அங்கே கத்தர் என்ன செய்யறார், யோபிட்ட பேசுறார். தெய்வம் அவருடைய யோபினோட தொடர்ச்சியாகி சம்சாரிக்கணும். அப்படி பேசும்போது ஆண்டவர் கேட்கிறார், யோபு 38 38 யோபையாய் தெய்வம் யோபினோடு சோதிக்கிறது, 22-23 வசனங்கள், 22-23 வாக்கியங்கள். நீ ஹிமத்தின் பன்னாரத்தோளம் சென்னிட்டுண்டோ? கண்மழையோட பன்னாரம் நீ கண்டிட்டுண்டோ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. ഉറയുന്ന മലയിൻ പണ്ടശാലകൾക്കുൾ നീ പ്രവേശിത്തായോ? നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽ മലയിരുക്കുന്ന പണ്ടശാലകളെ പാർത്തായോ? കൺമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ആപത്ത് വരും കാലത്തിലും കലകമും യുദ്ധമും വരും കാലത്തിലും പ്രയോഗിക്കുംപടി ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കുമായി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൻ മുതൽ വസനത്തെ പാത്താൽ ദേവനായ കത്തർ യോബിനിടത്തിൽ നേരടിയായി പേസുകാർ. ഈ അധ്യായത്തിന്റെ ഒന്നാം വാക്യം നോക്കിയാൽ അറിയാം, യഹോവയായ ദൈവം യോബിനോട് പ്രത്യക്ഷമായി സംസാരിക്കുന്നു. അപ്പൊ ഒവ്വൊരു യുദ്ധവും എപ്പടി നടക്ക വേണ്ടും, യാർ യാർക്ക് നടപര വേണ്ടും, അതിൽ യാർ ജയിക്ക വേണ്ടോ, ഓരോ യുദ്ധവും എപ്പോൾ നടക്കണം, ഇവിടെ ആരൊക്കെ തമ്മിൽ നടക്കണം, അതിൽ ആരൊക്കെ ജയിക്കണം, അതിലെ പയൻപെടുത്തക്കൂടിയ യുദ്ധ ആയുധം എന്നെ, അതിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ ഏതൊക്കെ. കത്തരെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടോ, കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യുദ്ധ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, യുദ്ധ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിലെ മിക മുഖ്യമായ യുദ്ധം എന്ന് തരുമാ, അതിൽ ഏറ്റവും പ്രധാന യുദ്ധം എന്തെന്നറിയാമോ, ആദ്യാമത്തിലെ മനുഷ്യൻ വിളുന്നു പോണ പോത്, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ വീഴ്ചയിൽ പിതാവായ ദേവൻ തീരുമാനിക്കാർ, പിതാവായ ദൈവം തീരുമാനിക്കുന്നു, അന്ത സർപ്പത്തിക്കും അവിടെ ഒരേ പേരാണ് കുമാരനുക്കും ഒരു യുദ്ധം, ആ മഹാസർപ്പത്തിനും ഏകജാതനും തമ്മിൽ ഒരു വലിയ യുദ്ധം. അന്ത യുദ്ധത്തിലെ അവർ എന്നെ ചെയ്യുവാർ,
സർപ്പത്തിന്റെ തലയെ നശിക്കുവാർ. ആയുധത്തിൽ അവൻ സബാമിന്റെ തലയെ ചതിക്കും. യേശു അവരുടെ തലയെ സ്ത്രീയൻ വിത്താക ഇന്ന ഉലകത്തിക്ക് വന്ന് സർപ്പം പിശാസിന് തലയെ നശുക്കുവാർ. അതേപോലെ അന്ത യുദ്ധത്തില് പിശാസ് നശിവാ അവിടെ കുതിങ്കാളി നശുക്കുവാൻ. ആകയാൽ യേശു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വന്ന യുദ്ധത്തിൽ അവൻ പിശാചിന്റെ തലയെ തകർക്കും. ഈ പിശാച യേശുവിന്റെ കുതികാൽ തകർക്കും. ആദ്യാകമം 3:15 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ. അപ്പൊ ഇതും മോശയ്ക്ക് ദർശനത്തിലേ കൊടുത്ത് എഴുതി വെച്ചിരിക്കാർ. ഏതോ മോശയ്ക്ക് ദർശനം നൽകി എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ആണ്ടവർ സൊല്ലുകാർ, അന്ത സർപ്പത്തെ സ്ത്രീയൻ വിത്തായി വരക്കൂടിയവർ തലയെ സർപ്പത്തിൻ തലയെ നശുക്കുവാർ. സ്ത്രീയുടെ സന്തതിയായി വരുന്നവൻ അപാമിന്റെ തലയെ തകർക്കുമെന്നാ ദൈവം പറഞ്ഞിരിക്കുന്നു. അതിത്ത നാം പഠിക്കുന്നു, കാലം നിറവേറിന പോത് സ്ത്രീയിനിടത്തിൽ പിറന്നവർ എന്ന് പഠിക്കുന്നു യേശുവെ കുറിച്ച്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് വായിക്കുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവനായ യേശു. ദേവൻ ഏൻ മനുഷ്യനായി മാറിനാർ. ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി മാറി? പിശാസിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ മരണത്തിന് അധികാരി. പിശാചിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മരണത്തിന്റെ അധികാരി. എബ്രായർ 2:15 എവിടെ പഠിക്കുന്നു? എബ്രായർ 2:15 അത് വായിക്കുന്നു, അവൻ മരണത്തിന് അധികാരി. അവൻ മരണത്തിന്റെ അധികാരി. ഇടത്തിലെ ആരെല്ലാം വർഷക്കണക്കാക പൽവേറ് വ്യാധിയോട് ചില വ്യാധികൾ ഉങ്ങളെ വർഷക്കണക്കായി കട്ടി വെച്ചിരിക്കുന്നതാ? ഏതെങ്കിലും രോഗം നിങ്ങളെ ചില വർഷങ്ങളായിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്നു. ആരെല്ലാം ഇവിടെ മാരക രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഉങ്ങളുടെ ഉറവിടങ്ങളോ നന്മറുകളോ ആരായാലും മരണത്തെറുവായിലെ മരണപ്പടുക്കയിലെ ഇരിക്കാറുകളോ? നിങ്ങളുടെ ചാർച്ചക്കാരോ സ്നേഹിതരോ ആരെങ്കിലും മരണത്തോടടുത്ത മരണശൈലിയിലായിരിക്കുന്നു? മരണത്തിൻ വല്ലമയും ഉങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നതാ? മരണത്തിന്റെ ശക്തി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുണ്ടോ? അല്ലത് ചിലരുടെ വാൾക്കില് വ്യാധിയെ കൊണ്ടുവന്ന് മരണത്തെ കൊണ്ടുവരുവാൻ, ചിലരുടെ വാൾക്കില് പാപത്തെ കൊണ്ടുവന്ന് ആത്മ മരണത്തെ കൊണ്ടുവരുവാൻ. ചിലരുടെ ജീവിതത്തിൽ രോഗത്തെ കൊണ്ടുവന്ന് ശാരീരിക മരണം വരുത്തുന്നു, ചിലരുടെ ജീവിതത്തിൽ പാപത്തെ കൊണ്ടുവന്നിട്ട് ആത്മ മരണം ഉണ്ടാകുന്നു. നാം ഒരു കടൈസി കാലത്തിലെ വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു അന്ത്യകാലത്തിൽ വന്നിരിക്കുന്നു. നന്നായി വിളങ്ങിക്കൊള്ളുക, എന്ത് രാജാവായി എന്ത് ദേശത്തിൻ തലവരായി ഒരു സയന്റിസ്റ്റായി അല്ലെ ഇന്ന് പഠിപ്പ് പഠിക്കക്കൂടിയ ഒരു മാനവനെ നിങ്ങൾ കേട്ടാൽ എന്ത് നേരമും തേടുവേണ്ടവർ വരും. 3 എന്നാ നമ്മൾ ലോകത്തിൽ ഒരു നേതാവിനോടോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനോടോ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയോടോ ചോദിച്ചാൽ അവർ പറയും, ഏത് സമയത്ത് 3-4 മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. നാം നേരത്തെ ദിനത്തിലെ വാസിച്ച പോത് 2 Thessalonians 2:7 പഠിക്കുന്നു, അക്രമത്തിൻ രഹസ്യം എപ്പോഴേ ക്രിയ ചെയ്യരുത്, ആണാളും തടൈ ചെയ്യലവർ ഒരുവർ ഇരിക്കാർ. 2 Thessalonians 2:7 നമ്മൾ ഇന്നലെയും വായിച്ചല്ലോ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ ഒരുത്തൻ വഴിയിൽ നിന്ന് തടുത്തുകൊണ്ടിരിക്കുന്നു. ഉങ്ങൾ കരത്തിലേക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന ഉണ്മൈ പടങ്ങൾ ഇതേ കാട്ടുകരുത്, എന്ത് നേരത്തിലും ഒരാളെ ഇന്ത് ഇറവ് കൂടെ 3-ാം ലോകമഹായുദ്ധം വരളാം. നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്നതായ സംഭവങ്ങളുടെ ചിത്രങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത്? ഏത് സമയത്തും ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ 3-ാം ലോകമഹായുദ്ധം വന്നേക്കാം. റഷ്യ ഉക്രൈൻ അന്ത യുദ്ധമാണത്, ഒരു നൊടി പൊഴുതല് റഷ്യ ഇസ്രേലിയ യുദ്ധമാക മാറുമാണാൽ. റഷ്യ ഉക്രൈൻ യുദ്ധം എന്നത് ഒരു പെട്ടെന്നുള്ളതായിരുന്നു നിമിഷാർത്ഥത്തിൽ, അത് റഷ്യ ഇസ്രായേൽ യുദ്ധമായി പരിണമിച്ചാൽ. ഇപ്പോൾ എന്നാ സൊല്றாங்க റഷ്യ അധിപർ, അമേരിക്ക, ഐറോപ്പ, ഇസ്രേൽ ഇതെല്ലാം ഉക്രൈനുക്ക് ആയുധ സപ്ലൈ ചെയ്യുന്നു റഷ്യ കുറ്റം ചാട്ടുകരുത്. ഇപ്പോൾ റഷ്യയുടെ ആരോപണം എന്തെന്നാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും എല്ലാം ഉക്രൈന് ആയുധം നൽകി സഹായിക്കുന്നു. അരുമയാണല്ലേ, കൊഞ്ചം നിദാനിച്ച് പാരുങ്ക, ഒരു നൊടി പൊഴുതു പോതും, ഒരു നൊടി പൊഴുതു പോതും ആണ്ടവർ റഷ്യ ഇസ്രേലിയ യുദ്ധമായി മാറ്റുവതർക്ക്. ഒരു നിമിഷാർത്ഥം മതി നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും, ഇത് റഷ്യ ഇസ്രായേൽ യുദ്ധമായി പരിണമിക്കുവാൻ ഒരു നാഴിക മതി. അപ്പടി മാറുമാണാൽ അതർക്ക് മുൻപാകെ യേശുടിയ രഹസ്യ വരുകയും. അങ്ങനെ മാറുമെങ്കിൽ അതിനു മുമ്പേ യേശുവിന്റെ രഹസ്യ വരുവ. ഒരുവേളെ ഇന്ത്യക്ക് യേശു വന്നാൽ നമ്മൾ എത്ര പേർ പറന്നു പോകക്കൂടിയ അളവുക്ക് ആയത്തമായി ഇരിക്കും. ഒരുപക്ഷെ ഇന്ന് യേശു വന്നാൽ പറന്നു പോകുവാൻ നമ്മളിൽ എത്ര പേർ ഒരുക്കം. ആകവേ താൻ കൃപയുള്ള ദേവൻ, അത് പരിശുദ്ധ ആവിയാണവർ തടൈ ചെയ്തുകൊണ്ടിരിക്കാർ. അതുകൊണ്ടാണ് കൃപയുള്ള ദൈവ പരിശുദ്ധാത്മാവ് അതിനെ തടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നുടേ മകൾ പൂർണ്ണത്തുക്കാക തവിക്ക മാട്ടാറുകളാ? എന്റെ മകൾ പൂർണ്ണതയ്ക്കായി നരങ്ങുകയില്ലയോ? പൂർണ്ണത്തുക്കാക ജപിക്ക മാട്ടാറുകളാ? പൂർണ്ണതയ്ക്കായി പ്രാർത്ഥിക്കുകയില്ലയോ? പൂർണ്ണത്തുക്കാക ഉപവാസിക്ക മാട്ടാറുകളാ? പൂർണ്ണതയ്ക്കായി ഉപവസിക്കുമോ? പൂർണ്ണത്തുക്കാക ഇരവെല്ലാം കൺവിളിക്ക മാട്ടാറുകളാ? പൂർണ്ണതയ്ക്കായി രാത്രി മുഴുവൻ അവർ ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുമോ? യിരമ്യ 4:19 പഠിച്ചു പാരുങ്ങൾ. യിരമ്യ 4:19 യിരമ്യ 4:19 ഇന്ന് യുദ്ധത്തിൻ സത്യത്തെ
இந்த யுத்தத்தின் சத்தத்தை நாம் கேட்கும்போது இப்ப உங்களுக்கு ஒரு எக்காள சத்தம், எக்காலம்னா எச்சரிக்கையை காட்டுகிறது. காஹள சப்தம் என்று அது ஒரு முன்னறிப்பின் சப்தம். இப்ப கடந்த ரெண்டு நாட்களாக உங்களுக்கு ஒரு எச்சரிக்கையின் செய்தி, இந்த உலகத்துக்கு ஒரு அழிவு வருகிறது என்கிற எச்சரிக்கை செய்தியை கத்தர் கொடுத்துக் கொண்டிருக்கிறார். ரெண்டு திவசங்களிலாயிட்டு லோகத்தின் ஒரு வலிய நாசம் வருது என்னதாய ஒரு முன்னறிப்பின் சப்தமான நீங்களுக்கு நல்கிறது. அதுதான் அங்கே சொல்லப்பட்ட எக்காள சத்தம். அதான் அவிடையும் பரந்திருக்கிறதாய காஹளநாதம். அடுத்து யுத்தத்தின் ஆர்ப்பரிப்பு, அடுத்ததாயிட்ட யுத்த கோஷம். அப்ப இதை கேட்கும் போது ஒரு தேவனுடைய பிள்ளையுடைய ஜீவியம் எப்படி மாற வேண்டும், ஜபம் ஜபம் எப்படி மாற வேண்டும், இதா கேட்கும்போ ஒரு தெய்வ மைதல்ய பிரார்த்தனை அனுபவத்தில் எங்கனையுள்ள ஒரு மாற்றம் வரையணும். இப்ப நம்ம எல்லாரும் ஜபிக்கிறவங்களா இருக்கிறோம், நம்ம எல்லாவரும் இப்போ பிரார்த்திக்கிறவரானோ, ஏறத்தாழ ஒரு விசுவாசி என்று சொன்னா, ஆவிக்குரியவங்க என்று சொன்னா, ஒரு ஊழியக்காரங்க என்று சொன்னா, அவங்க ஜபிக்கிறவங்களா இருப்பாங்க. ஏகதேசம் ஒரு விசுவாசி வேலைக்காரன் இல்லை ஆத்மீகன் என்று பறஞ்சால் அவர் பிரார்த்திக்கிறவராயிருக்கும், சம்சயம் இல்ல. ஆனா இந்த ஜபத்தை கொண்டு நாம் மர்வமாக முடியுமா? என்னால் பிரார்த்தனையால் நமக்கு ரூபாந்தரம் பிராபிக்க கழியுமோ? இந்த ஜெபத்தை கொண்டு பிசாசை ஜெயிக்க முடியுமா? ஏ பிரார்த்தனையால் நமக்கு பிசாசினை ஜெயிக்காமோ? அப்ப தேவன் என்ன சொல்லுகிறார்? என்னால் தேவன் பறையுது, நாம் சாதாரணமாய் ஜெபிப்பதற்கும் நம்ம சாதாரண பிரார்த்தனையில் இருந்தும் இப்படிப்பட்ட எச்சரிக்கை செய்தியும் யுத்தத்தின் ஆர்ப்பரிப்பையும் கேட்ட போது நம்முடைய ஜபம் மாற வேண்டும். யுத்தத்தின் ஆர்ப்பு விழி முன்னறிப்பின் சப்தம் கேட்கும்போ பிரார்த்தனையுடைய அவஸ்தைக்கு ஒரு மாற்றம் வரையணும். வாசிங்க எரேமியா 4:19. எரேமியாவா 4:19. தயவு செய்து இந்த இதுவரை உள்ளதை நீங்க ஒருவேளை கவனிக்காம இருந்தாலும் இந்த ரெண்டு வசனங்களை தயவு செய்து கவனமாக கேளுங்க. ஒருபக்ஷே இதுவரை அத்தனத்தோளம் நீங்கள் சிரதிச்சில்லைங்கிலும் இப்போ வாய்க்கின ரெண்டு வாக்கியங்கள் நன்றாய் நீங்கள் சிரதிக்கணும். ஐயோ என்ற உதரம், என்ற உதரம் எனக்கு நோவு கிட்டியிருக்கிறது. ஐயோ என் ஹிருதய பித்திகள், என் நெஞ்சிடிக்கிறது. எனக்கு மிண்டாது இருந்து கூட என் உள்ளம் காஹளநாதவும் யுத்தத்தின் ஆர்ப்பு விளையும் கேட்டிருக்கிறது. என் குடல்களே நோகிறது. ஐயோ என் உதரம், என் உதரம் அத வேதனைப்பட்டிருக்கிறது. என் உள்ளம் வேதனைப்படுகிறது. என் உள்ள நெஞ்சிடிக்கிறது. என் இருதயம் என்னில் கதறுகிறது. என் ஹிருதயம் என் உள்ளில் வசங்கட்டிருக்கிறது. நான் பேசாமல் அமர்ந்திருக்க கூடாது. ஜபத்துல பேசாமல், தேவனோடு பேசாமல் அமர்ந்திருக்க கூடாது. எனக்கு மிண்டாது இருந்து கூட, அதுவா பிரார்த்தனையில் தெய்வத்தோட சம்சாரிக்காது இருந்து கூட. பேசாமன்னா மனிதன்கிட்ட பேசுறது இல்ல, மனுஷரோடு மிண்டுன காரியம் அல்ல. மனவாட்டியை பார்த்து மனவளன் சொல்லுகிறார் உன்னத பாட்டு 8:13 தோட்டங்களில் வாசம் பண்ணுகிறவளே, தோழர் உன் சத்தத்தை கேட்கிறார்கள், நானும் அதை கேட்கட்டும். உத்தமகி 8:13 இங்கேயான பரையுனத உத்தியான நிவாசினியே, நின்றே சகிமார் நின்றே சப்தம் கேட்கணும், ஞானும் நின்றே சரம் கேட்கட்டே. இப்ப பிசாசு என்ன செஞ்சிருக்கிறான், தந்திரமாக எல்லாருடைய கையிலையும் மொபைல கொடுத்து அது இலவசமாக வீடியோ கால் பண்ணலாம், இலவசமாக சாட் பண்ணலாம், இப்படி பல்வேறு காரியங்களை கொடுத்து மனிதன் மனிதனோடு பேசும்படியாக அதிக நேரத்தை செலவழிக்கும்படியாக மாற்றி இருக்கிறான். எல்லா பிசாசும் வளரே கௌசலபூர்வம் பிரவர்த்திக்கிறது. எல்லோருடைய கையில் போன் தந்திருக்கிறது. நமக்கு வளரே சௌஜன்யமாயிட்ட வீடியோ கால் செய்யாம் சாட் செய்யாம் இங்கே மனுஷர் தம்மி சம்சாரிச்ச சமயம் கழியும். அதான் மனவாட்டியை பார்த்து மனவளன் சொல்லுகிறார் உன் சத்தத்தை தோழர்கள் கேட்கிறார்கள், நானும் அதை கேட்கட்டும். அதுகொண்டான மனவாளன் மனவாட்டியோடு பரையுனத சகிமார்ந்த சரம் கேட்கணும், ஞானம் அது கேட்கட்டு. என்னோடு பேசு என்று சொல்லுகிறார், என்னோடு நீ சம்சாரிக்கும். உன்னத பாட்டு 2:14 கண்மலையின் வெடிப்புகளிலும் சிகரங்களின் மறைவிடங்களிலும் தங்குகிற என் புறாவே உன் முகரபத்தை எனக்கு காண்பி, உன் சத்தத்தை நான் கேட்கட்டும். பாறையுடைய பிளர்ப்பில் இருக்கிறதாய கடுதுக்கிண்டே மறைவில் இருக்கிறதாய் புறாவே என் நிஷ்கலங்கு நின் சரம் ஞானொன்னு கேட்கட்டு, நின் முகம் ஞானொன்னு காணட்டு. அப்ப சாதாரணமா ஜபிக்கிற ஒரு அனுபவம் இருக்கிறது, ஒரு சாதாரண பிரார்த்தனை அனுபவம் உண்டா? ஆனா இங்கே சொல்லப்பட்ட ஜபம் அப்படிப்பட்ட ஜபம் அல்ல. என்னால் இவட பரந்தது இங்கே ஒரு சாதாரண பிரார்த்தனை அல்ல. அடுத்து அவர் சொல்லுகிறார், என் ஆத்துமாவே எக்காலத்தின் சத்தத்தையும் யுத்தத்தின் ஆர்ப்பரிப்பையும் கேட்டாயே. அவட இங்கே பரையுண்டு என் உள்ளமே நீ காஹளநாதம் யுத்தத்தின் ஆர்ப்பு விழியும் கேட்டல்லோ. அப்ப எக்காலம் என்பது ஒரு எச்சரிக்கை செய்தியை காட்டுகிறது. காஹளநாதம் என்பது முன்னறிவிப்பின் சந்தேசம். அதற்கு பல அர்த்தங்கள் இருக்குது. அதுல மிக முக்கியமான அர்த்தம், தேசத்திலே பட்டயம் வரும்போது என்ன செய்யணும், காவல்காரன் எச்சரிக்க வேண்டும். அதான் எக்காள சத்தம். ஈ காஹளநாதத்தின் பல அர்த்தங்கள் உண்டெங்கிலும் தேசத்தில் வாழ்வருத்தும்போல் ஈ காவல்காரன் ஈ காஹள மோதி முன்னறிவிப்பு நல்கணும். அப்ப நேற்றைய தினத்தில் இன்றைய தினத்தில் படம் போட்டு உண்மை சம்பவங்களை உங்களுக்கு முன்பாக ஒரு எக்காள சத்தத்தை தேவன் ஊதி இருக்கிறார். யதார்த்த சம்பவங்களை சித்திரங்களாய் அவதரிப்பிச்சா தெய்வம் இந்நிலையும் இன்னுமாய் நீங்களோட முன்பில் ஒரு காஹள மோதி. ஒருவேளை உங்கள்ட்ட மொபைல் இருக்குமானா நீங்க பலரும் ரஷ்யா உக்ரைன் யுத்தத்தை குறித்து கண்களால் பார்த்திருக்கலாம். ஒருபக்ஷே நீங்களோட மொபைலில் நீங்கள் ரஷ்யா உக்ரைன் யுத்தத்தின் காட்சிகள் கண்டிருக்கலாம்.
കർത്താവേ പരിശുദ്ധ നാമം ഉണ്ടാകട്ടോ, കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതേ കേട്ട് നാം എന്നെ ചെയ്യേണ്ടോ, ഇതേ കേട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജപജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക വേണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ശരിയായ മാറ്റം വരുത്തണം. അത് എപ്പടി ഇരിക്ക വേണ്ടും എന്നാൽ, ആ മാറ്റം എങ്ങനെയെന്നാൽ, യിരെമ്യാവ് 4:31 ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കഴിഞ്ഞിൽ കൂട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പും കൈ മലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എന്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രരുടെ ശബ്ദം തന്നെ. ഗർഭവേദനപ്പെടുകളിൽ സത്തമാകവും മുതൽ വിസൈ പിള്ളേപ്പറുകളിൽ വ്യാകുലമാകവും സിയോൻ കുമാരത്തിൻ സത്തത്തെ കേൾക്കേൻ. അവൾ പെരുമൂച്ചു വിട്ട് തൻ കൈകളെ വിരിത്ത് അയ്യോ കൊലപാതകളാൽ എൻ ആത്മാ സോർന്നു പോകരുതേ എൻകാൾ. ഈറ്റനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ശബ്ദം പോലെയും സിയോൻ പുത്രിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു. അവൾ ഇങ്ങനെയാണ് നെടുവീർപ്പിട്ട് കൈമലർത്തിക്കൊണ്ട് പറയുന്നത്, അയ്യോ കഷ്ടം, എന്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു. ഇന്ത കൊലപാതകൻ യാർ? അത് പിശാസ്. ആരാണ് ഈ കൊലയാളി? അത് പിശാച്. യേശു சொல்கிறார் யோவான் 8:16 അവൻ മനുഷ്യ കൊലപാതകനായിരിക്കാണ്. യോഹന്നാൻ 8 യേശു പറയുന്നുണ്ട് അവൻ മനുഷ്യ കൊലപാതകൻ. അപ്പൊ യേശു ഇന്ത ഭൂമിയിലെ മനുഷ്യനായി ജീവിച്ച പോലെ എന്നെ ചെയ്താർ? യേശു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച കാലയളവിൽ ചെയ്തത്. അവരുടെ ആത്മാവെ ഇന്ത കൊലപാതകൻ കൊണ്ടുപോടാതവണ്ണോ, തന്റെ പ്രാണനെ ഈ കൊലപാതകൻ കൊല്ലാതവണ്ണം. എബ്രയർ 5:7 പഠിക്കുന്നു, തന്നെ മരണത്തിലിരുന്ന് രക്ഷിക്ക വല്ലവരെ നോക്കി ബലത്ത സത്തത്തോടും കണ്ണീരോട് യേശു ജപിത്താറാം. എബ്രായ 5:7 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷ കഴിച്ചു അപേക്ഷിച്ചു. അങ്ങേ സൊല്ലപ്പെട്ടത് ശരീര മരണമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് ശാരീരിക മരണത്തെ കുറിച്ചല്ല. ഏനെന്നാൽ ശരീരത്തിലെ മരിപ്പതർക്കാകത്താൻ ദേവൻ മനുഷ്യനായി മാറി ഇന്ന് ലോകത്തേക്ക് വന്നാർ. ശരീരത്തിൽ മരിക്കുവാൻ വേണ്ടിയാണ് ദൈവ മനുഷ്യനായി ലോകത്തിൽ വന്നത്. അപ്പൊ ആത്മ മരണത്തെ അന്ത കൊലപാതകൻ അന്ത പിശാസ് തനക്കുള്ളേ കൊണ്ടുവരാമൽ ഇരിക്കുമ്പോടി ബലത്ത സത്തത്തോടും കണ്ണീരോടും യേശുവേ ജപിച്ചിരുന്നാൽ നാം എമ്മാത്തിരോ. കൊലപാതകനായ പിശാച് തന്റെ ഉള്ളിൽ ആത്മമരണം കൊണ്ടുവരാതിരിക്കേണ്ടതിന് യേശു തന്നെ ഉറച്ച നിലവിളിയോടും കണ്ണിനീരോടും പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം. വെളിപ്പെടുത്തിയ വിശേഷം 12 ഇതാ യോവാൻ ദർശനത്തിൽ കാണുക. വെളിപ്പാട് പുസ്തകം 12 യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത് ഇത് തന്നെ. സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ, സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ അന്ത വലുസർപ്പം എന്നാ ചെയ്യുന്നത്? മഹാസർപ്പം ചെയ്യുന്നതോ അന്ത സ്ത്രീക്ക് മുൻപാകെ നിൽക്കുന്നത് അന്ത പിള്ളയെ ഭക്ഷിച്ചു പോടുമ്പടി. ആൺകുട്ടിയെ വിഴുങ്ങുവാൻ സ്ത്രീയുടെ മുൻപിൽ നിൽക്കുന്നു. കർത്താവേ പരിശുദ്ധ നാമം ഉണ്ടാകട്ടോ, കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം. അങ്ങനെ നാം പഠിക്കുന്നു, അന്ത സ്ത്രീ ഗർഭവതിയായി ഇരുന്ന് പ്രസവ വേദന അടയുന്ന് വരുത്തപ്പെട്ട് അലറിനാൾ. ഇതാണ് ജപജീവിയം. അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ സ്ത്രീ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഇതാണ് പ്രാർത്ഥനാ ജീവിതം. ഇതെത്താൻ യെരമ്യാവിലെ പഠിത്തോ മുതൽ വിസൈ ഒരു പ്രസവത്തെ ഒരു സ്ത്രീ സന്ധിക്കുമ്പോൾ അന്ത വേദനയിനാൾ എപ്പടി തുടിക്കിറാളോ അതുപോലെ ഒരു ജപത്തിലെ തുടിക്കിര ആത്മാ തുടിക്കിര ഒരു ജീവിയം തേവയായിരിക്കുന്നത്. ആദ്യത്തെ കുട്ടിയെ ഒരുവൾ പ്രസവിക്കുമ്പോൾ അവൾ എത്രമാത്രം വേദനപ്പെട്ട് ഞരങ്ങി അവൾ പിടിക്കുന്നു നിലവിളിക്കുന്നു, അതുപോലെ ഒരു പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് ആവശ്യം. ഇതെത്താൻ റോമർ 8:23 നാം പഠിക്കിറോം, ആവിയൻ മുതൽ ഫലങ്ങളെ പെട്ട നാമം കൂട നമ്മുടെ ശരീരമീൻപാകിയ പുത്തിര സ്വീകാരം വരുകൃതർക്ക് കാത്തിരുന്ന് നമുക്കുള്ളേ തവിക്കിറോ. റോമാലേഖന 8:23 നമ്മൾ ഇത് തന്നെയാണ് വായിക്കുന്നത്, ആത്മാവ് എന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എല്ലാ യുദ്ധങ്ങളെയും തീരുമാനിച്ച ദേവനായ കത്ത്, സകല യുദ്ധങ്ങളെയും നിർണയിച്ചിരിക്കുന്ന യഹോവയായ ദൈവം. അരുമയാണ് ദേവന്റെ പിള്ളയെ, നമുക്കൊരു യുദ്ധത്തെ തീരുമാനിച്ചിരിക്കേ, നമുക്കൊരു യുദ്ധം നിർണയിച്ചിട്ടുണ്ട്. വലുസർപ്പത്തോട് യുദ്ധം, പിശാചോട് യുദ്ധം, മഹാസർപ്പത്തോട് അഥവാ പിശാചിനോട് ഒരു യുദ്ധം. എഫേസ്യർ 6:12 വാസിക്കുമ്പോൾ, എഫേസ്യർ 6:12 മാംസത്തോടും രക്തത്തോടും അല്ല നമുക്ക് പോരാട്ടമുള്ളത്, ജഡരക്തങ്ങളോടല്ല. ആണാ നാം മനുഷ്യരോട് മനുഷ്യരോടാണ്, മനുഷ്യരോട് നാം പേസാമൽ ഇരിക്കോ, മനുഷ്യരോട് മിണ്ടാതിരിക്കുന്നു, മനുഷ്യരുടെ ഐക്യമില്ലാമൽ ഇരിക്കോ, മനുഷ്യരോട് കൂട്ടായ്മ ഇല്ലാതിരിക്കുന്നു, വൈരാഗ്യത്തോട് ഇരിക്കോ, പിരിവിനയോട് ഇരിക്കോ, വിദേശത്തോട് വൈരാഗ്യത്തോട് നമ്മൾ ഭിന്നതയോടും ഇരിക്കുന്നു. ചിലർ മുഖത്തിന് നമ്മൾ പാർക്ക മുടിക്കുന്നില്ല, ചിലരുടെ മുഖത്ത് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കത്തുറിയ പിള്ളയെ ഇനി കാലമില്ല, ഇത് വേണ്ട, ദൈവ വൈദ്യലെ കാലമില്ല, ഇനി അങ്ങനെ ആകരുത്. കോപത്തെ നികളിന്ന് ഉഗ്രത്തെ വിട്ടുവിട്, നീ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക. ഉണക്ക് വേണ്ട സഭയെ അകൃത്യത്തിന് കോപത്തിന് ഹേതുവാകുന്നതായ നീരസം നിനക്കുണ്ടാകരുത്.
അപ്പൊ എന്നെ ചെയ്യ വേണ്ടാ നമുക്ക് യുദ്ധം വലുസർപ്പത്തോട് ആകയാ നമുക്ക് യുദ്ധം മഹാസർപ്പത്തോട് മാത്രം അപ്പൊ അത് വലുസർപ്പത്തെ പിശാസ് എപ്പോഴും ജയിക്ക മുടിയോ അപ്പോൾ ഈ മഹാസർവ് ഈ പിശാചിനോടുള്ള യുദ്ധത്തിൽ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും ഇതിനു മുൻപാകെ വലുസർപ്പത്തോട് യുദ്ധം പണി ജയിച്ചവർ ഒരുവർ ഇതിനു മുമ്പേ മഹാസർപ്പത്തോട് യുദ്ധം ചെയ്ത് ജയിച്ച ഒരാളുണ്ട് ഇവരെ 2:14-15 പഠിക്കുമ്പോൾ മരണത്തിന് അധികാരി ആയ പിശാസാണവനെ യേശു എപ്പോൾ ജയിച്ചാർ എന്നാൽ തന്റെ മരണത്തിനാലേ അവനെ ജയിച്ചാർ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു ജയിച്ചത് എങ്ങനെയെന്നാൽ തന്റെ മരണത്താൽ അവനെ ജയിച്ചു ഇപ്പൊ ഗവണിങ് ആര് ആർക്ക് യുദ്ധം നടവര വേണ്ടു ഇപ്പോൾ ശ്രദ്ധിക്കുക ആർത്ഥമില്ലാണ് യുദ്ധം നടക്കേണ്ടത് പിശാസുക്ക് യേശുക്ക് നടക്ക വേണ്ടു പിശാചിനും യേശുവിനും തമ്മിൽ അത് യുദ്ധത്തിലെ ആർ ജയിക്ക വേണ്ടു അതിൽ ജയിക്കേണ്ടത് ആര് യേശു ജയിക്ക വേണ്ടു യേശു ജയിക്കണം പയൻപെടുത്തപ്പെടുക യുദ്ധ ആയുധം എന്നാ ഉപയോഗിച്ച യുദ്ധായുധം എന്താ യേശുവിൻ മരണം യേശുവിന്റെ മരണം അപ്പൊ യേശു തമ്മുടെ മരണത്തെ കൊണ്ട് പിശാസ് ചെയ്ത മരണത്തിൻ അധികാരിയാണ് വാസി എബ്രായ 2:15 വായിക്കുക മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണ ഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു അപ്പൊ യേശു പിശാസ് ജയിക്കുമ്പോഴിയാക പയൻപെടുത്തിന ആയുധം എന്നുവെന്നാൽ അത് ബയോ വെപ്പൺ അല്ല ന്യൂക്ലിയർ വെപ്പൺ അല്ല പിശാസ് വന്ന് ന്യൂക്ലിയർ വെപ്പണെ പോട്ടോ ബയോ വെപ്പണെ പോട്ടോ അളിക്ക മുടിയാത് യേശു യുദ്ധത്തിൽ ജയിക്കുവാൻ ഉപയോഗിച്ച ആയുധം എന്താണ് ജൈവായുധമോ അല്ലെങ്കിൽ ആണവായുധമോ ഉപയോഗിച്ച സാത്താനെ ഒരിക്കലും നശിപ്പിക്കാവതല്ല അവർ തമ്മുടെ മരണത്തെ കൊണ്ട് അവനെ അളിത്താർ തന്റെ മരണത്താൽ അവനെ നശിപ്പിച്ചു അപ്പൊ സഭ എന്നെ ചെയ്യേണ്ട പിശാസ് ജയിക്ക വേണ്ടുമാണാൽ ആകയാ സഭ പിശാചിനെ ജയിക്കുവാൻ ചെയ്യേണ്ടത് നാമും യേശുവിൻ മരണത്തെ കൊണ്ട് യേശുവിൻ രക്തത്തെ കൊണ്ട് പിശാസ് ജയിക്ക വേണ്ടോ ആകയാ നമ്മൾ യേശുവിന്റെ രക്തത്താലും മരണത്താലും പിശാചിനെ ജയിക്കണം അപ്പൊ യേശുവിൻ മാംസം എതെ കാട്ടുകരുത് യേശുവിന്റെ മാംസം എന്തിനെ കാണിക്കുന്നു യേശുവിൻ മാംസത്തെ കൊണ്ട് പിശാച ജയിക്കണം യേശുവിന്റെ മാംസം ഉപയോഗിച്ച് പിശാചിനെ ജയിക്കണം അന്ത വാർത്തയും മാംസമാകി വചനം ചടവായി അപ്പൊ ദേവനുടിയ വാർത്ത ഇതാണ് യേശുവിൻ മാംസം ഏ ദൈവത്തിന്റെ വചനമാണ് യേശുവിന്റെ മാംസം അടുത്ത് രക്തം അടുത്തതായി രക്തം ഇതേത്താൻ വെളിപ്പെടുത്തൽ 12:11 എടുത്തുകൊള്ളപ്പെട്ട സഭ എപ്പടി എടുത്തുകൊള്ളപ്പെട്ടാങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് ആട്ടുകുട്ടിയുടെ രക്തത്തിനാലും സാക്ഷിയുടെ വസനത്തിനാലും അവനെ ജയിത്താർ സാത്താനെ ജയിത്താർ വെളിപ്പാട് 12:11 സഭ എങ്ങനെയാണ് എടുക്കപ്പെട്ടത് എന്ന് പറയുന്നത് അത് തങ്ങ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായി സാത്താനെ ജയിച്ചു ഇതുവരെ എത്രയോ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ വിടുതലില്ലാമല്ല ഇരിക്കലാം ഇതുവരെ എത്രയോ പ്രശ്നങ്ങളിൽ ഒരു വിടുതലില്ലാതിരുന്നേക്കാം തോൽവിയുള്ളവരായിരിക്കലാം പരാജയത്തോടുകൂടെ നമ്പിക്ക ഇളന്നിരിക്കലാം ആശയച്ചവരായേക്കാം അന്ത എലുമ്പുകളിൽ നിന്ന് പള്ളത്താക്കിലെ കാണപ്പെടുന്ന ഉളർന്നു പോണ എലുമ്പുകളെ പോലെ ഇരിക്കലാം അസ്ഥികളുടെ താഴ്വരയിലെ ഉണങ്ങിയ അസ്ഥികൾ പോലെ ആയിരുന്നേക്കാം നീ നമ്പിക്ക ഇളന്നിരിക്കായ് ആശയച്ചവനായിരിക്കുന്നു പിള്ളകളെ കുറിച്ച് മക്കളെ കുറിച്ച് വാൾക്കയെ കുറിച്ച് എതിരാളത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് ഭാവിയെ കുറിച്ച് അത് വരകിൽ എടുത്തുകൊള്ളപ്പെടുമോ എന്ന നമ്പിക്ക ഇളന്നിരിക്കലാം വരവിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശിക്കാം ജീവിതത്തിൽ സംഭവിച്ച സകല സംഭവങ്ങളും ദേവൻ തീരുമാനിച്ചത് ആകയാൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതെല്ലാം ദൈവത്തിന്റെ നിർണയം എന്നുടേ ജീവിതം അവളവുതാണ് മുടിന്റെ വിട്ടത് നാൻ സിയോനായി മാറ മുടിയുമോ കേൾവിയോട് അധൈര്യപ്പെട്ട് നീ കാണപ്പെടുകയാ എന്റെ ജീവിതം കഴിഞ്ഞു ഞാൻ തോറ്റുപോയി എന്റെ ജീവിതം ഒരു സിയോനായി മാറുമെന്നുള്ള അധൈര്യത്തോടെ നീ കാണപ്പെടുന്നു ഉന്നെ അളയിത്തത് കത്തർ മനുഷ്യനല്ല നിന്നെ വിളിച്ചത് മനുഷ്യനല്ല ദൈവം ഉണക്കാകെ സിലുവിൽ അറിയപ്പെട്ടത് കത്തർ മനുഷ്യനല്ല നിനക്കായി ക്രൂശിക്കപ്പെട്ടത് ഒരു മനുഷ്യനല്ല കർത്താവത്രേ അവർ ഉണക്ക് ദർശനത്തെ കൊടുത്ത അവൻ നിനക്ക് ഒരു ദർശനം തന്നു അന്ന് ദർശനം നിറവേറ ഒരു കുറിക്കപ്പെട്ട കാലം ഇരിക്കുന്നത് ദർശനം നിറവേറുവാൻ ഒരു നിർദ്ദിഷ്ട കാലമുണ്ട് അന്ന് വേള വരുമ്പോ ആ സമയം വരുമ്പോൾ അന്നേക്ക് സാറാളിടത്തിലെ സുന്നാർ ഉർപ്പവ കാലത്തിട്ടത്തിൽ ഉന്നടത്തുക്ക് വരുവേൻ അപ്പോ സാറാൾക്ക് കുമാരൻ ഇരിക്കോ അപ്പോൾ സാറായുടെ ദൈവം പറഞ്ഞു നിർണയിക്കപ്പെട്ട കാലത്ത് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും അപ്പോൾ നിന്റെ കയ്യിൽ ഒരു പുത്രൻ ഉണ്ടായിരിക്കും ജയജീവിതത്തിനായി തവിപ്പായാകെ ജയജീവിതത്തിനായി ദൈവ പൈതലെ ഞരങ്ങുക പരിശുദ്ധ ജീവിതത്തിനായി ഉപവാസിച്ച് ജപിപ്പായാകെ വിശുദ്ധ ജീവിതത്തിനായി ഉപവാസിച്ച് പ്രാർത്ഥിക്കുക യേശുവെ പോലെ മാറവേണ്ടുമെന്ന് വാഞ്ചിത്ത് കതറുവായാകെ യേശുവിനെ പോലെ മാറുവാനായിട്ട് നരങ്ങി ആഗ്രഹിക്കുക ഒരു വരുത്തപ്പെട്ട് അളരുകള സത്വം കൊട്ടാരക്കരയിലെ കേൾക്കട്ടോ കേൾക്കട്ടോ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിക്കുന്ന ശബ്ദം കൊട്ടാരക്കരയിൽ ലോക്കലുകളിൽ കേൾക്കട്ടെ
குருவிகள் பாடும் காலம் வந்தது தேசத்திலே காட்டுப்புறாவின் சத்தம் கேட்கப்படுகிறது பட்சிகள் பாடும் சப்தம் கேட்கிறது குருப்புறாவின் சப்தம் நம்ம நாட்டில் கேட்கிறது ஒவ்வொரு வீட்டிலையும் ஒவ்வொரு விசுவாச வீட்டிலையும் ஒவ்வொரு விசுவாசி வீட்டிலையும் ஒரு வித்தியாசமான ஜெப சத்தத்தை கர்த்தர் கேட்கட்டும் பிரார்த்தனை சப்தம் தெய்வம் கேட்கட்டும் அவர் சாட்சி கொடுக்கட்டும் முதல் விசை பிள்ளை பெறுகிற அந்த பிரசவ வேதனைப்படுகிற அந்த ஸ்திரீயுடைய சத்தத்தை நான் கேட்கிறேன் ആദ്യമായി പ്രസവിക്കുന്ന കടിഞ്ഞൽ കുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീയുടെ ആ വേദനയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുവെന്ന് ദൈവസാക്ഷ്യം പറയട്ടെ യോവാൻ ദർശനത്തിൽ കണ്ടപടി അവൾ പ്രസവ വേദനയടൈന്ന് വരുത്തപ്പെട്ട് അലറിനാൽ പിള്ളേ വരുമടി ദർശനത്തിൽ കണ്ടതുപോലെ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് അവൾ നിലവിളിച്ചു ഇത് മാത്രം നാം ചെയ്തുകൊണ്ടിരുന്നാൽ പോതോ ഏതോ ചെയ്താൽ മതി கத்தர் ஏற்ற வேளையில் அந்த தரிசனத்தை நிறைவேற்றுவார் அது பொய் சொல்லாது அது நிச்சயமாய் வரும் அது தாமதித்தால் அதற்கு காத்திரு கர்த்தாவை வைகாய் காத்திருக்க வரும் ரெண்டு நிமிடம் எழுப்பினு அந்த கல்வாரியை நாம் உயர்த்துவோமா ரெண்டு நிமிஷம் கால்வரியை உயர்ந்தோம் நமக்காக சிறுவிலே அறையப்பட்ட இயேசுவை சொட்டு சொட்டாய் வடிந்து கொண்டிருக்கிற பரிசுத்த ரத்தத்தை உயர்த்துவோமாக நமக்காய் குருசிக்கப்பட்ட இயேசுவினே தாரதாரியாய் இவட செறிந்து கொண்டிருக்கிற அவன் பரிபாவன ரத்தத்தை நமக்கு உயர்த்தா உன் சரீரத்தில் நீ மரணத்தை நோக்கி போய் கொண்டிருந்தாலும் ஆத்மா மரணத்தை நோக்கி போய் கொண்டிருந்தாலும் இயேசுவின் பரிசுத்த ரத்தமும் அவருடைய மாம்சமாகிய தேவனுடைய வார்த்தையும் உன்னை விடுவிக்கிறது நீ சரீரத்தில் மரணத்தை நோக்கி போவையாயிருக்க ஆத்மாவில் மரணத்தை நோக்கி யாத்திரை செய்யாயிருக்க என்னால் இயேசுவின் பரிசுத்த ரத்தம் நின்று மரணத்தில் விடுவிக்கணும் ஆகவே தேவனுடைய வார்த்தை அந்த இயேசுவின் பரிசுத்த ரத்தத்தை நாம் உயர்த்துவோமாக ஆகையா தெய்வவதன பரிசுத்த ரத்தத்தை நமக்கு உயர்த்தா சிறுவிலே அறியப்பட்ட இயேசுவை நோக்கி பார்ப்போம் குருசிக்கப்பட்ட இயேசுவினை நமக்கு நோக்கா கால்வரி க்ரூசில் மரணம் ஆஸ்வதிச்சு துஷ்ட நாம் சாத்தானே தல தகர்த்து கால்வரி க்ரூசில் மரணம் ஆஸ்வதிச்சு துஷ்ட நாம் சாத்தானே தல தகர்த்து ஜெயத்தின் கோஷம் துணிக்கும் நாவிடே ജയിച്ചു നാമം വാണിടുമല്ലോ ജയത്തിൻ ഘോഷം തുലിക്കും നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ ഈ ദൈവ സ്നേഹത്തെ അകന്യമോക്കല്ലേ നിന്നെ പുത്രൻ നോക്കിടും അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ നിന്നെ പുത്രനാകിടും അവകാശം നൽകുവാൻ കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ച് ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ച് ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു ജയത്തിൻ ഘോഷം ധ്വനിക്കും നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ ജയത്തിൻ ഘോഷം ധ്വനിക്കും നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ച് ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ച് ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ ഓ ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ 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 ഓ ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു എന്നാൽ ദൈവമക്കൾക്ക് യുദ്ധമുണ്ട് മഹാസർപ്പത്തോട് യുദ്ധം ചെയ്ത് നമ്മൾ ജയമെടുക്കണം
നമ്മൾ ജയമെടുക്കുന്ന എപ്രകാരമാണെന്ന് പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിച്ചു. പ്രാർത്ഥനയിൽ കൂടെ, അഭിഷേകത്തിൽ കൂടെ, ദൈവശക്തിയിൽ കൂടെ ദൈവമക്കളെ നമുക്കെന്ത് ചെയ്യാം, ശത്രുവിനെ പോരാടിയും ജയമെടുക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതിനെ കടുപരിയായിട്ടുള്ള പ്രാർത്ഥനാനുഭവം നമുക്ക് വേണം. നിലവിളിയുടെ അന്തരീക്ഷം നമുക്ക് വേണം. ഞരങ്ങി നിലവിളിക്കുന്ന ഒരു വേദനയുടെ അനുഭവം നമുക്ക് വേണം. നമ്മൾ ഉറങ്ങേണ്ട സമയമല്ല ദൈവമക്കളെ, നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, യാഗ്രിക്കേണ്ട സമയമാണ്, നിലവിളിക്കേണ്ട സമയമാണ്, ഒരുങ്ങി കാത്തിരിക്കേണ്ട സമയമാണ്. നമുക്ക് പ്രാർത്ഥനയുടെ സാത്താന ശക്തിയെ തകർക്കാം. ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ സാത്താനെ തന്നെ തകർത്തുവെങ്കിൽ അമ്മേ, ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥനയാൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനാൽ ശത്രുവിന്റെ ഓട്ടങ്ങളെ തകർക്കാൻ കഴിയട്ടെ. എല്ലാവരും ആത്മാവ് ശക്തി നിറഞ്ഞ സന്തോഷിപ്പീ. അമ്മേ, ഹല്ലേലൂയ. സാത്താന്റെ തലയെ തകർത്താവനെ ണി നീരം നീടുവീൻ കുരിശി പടയാളികളെ, നിരനിര നിരയാണി നീരം നീടുവീൻ കുരിശി പടയാളികളെ, ജയ 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 കാഹളം ഊതിടുവീൻ ജയ വീരനം യേശുവിനാ, ജയ 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 കാഹളം ഊതിടുവീൻ ജയ വീരനം യേശുവിനാ. നിര നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ, നിര നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ, ജയ 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 കാഹളമോ നീടുവി ജയ വീരനം യേശുവിന്, ജയ 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 കാഹളമോ നീടുവി ജയ വീരനം യേശുവിന്. നിര നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ, നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ, നിര നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ, നിര നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ, നിര നിര നിരയാണി നീരം നീടുവി കുരിശിൻ പടയാളികളെ. നമ്മുടെ ദൈവജനങ്ങളൊക്കെയും ശ്രദ്ധിച്ചിട്ട് നമ്മൾ കാറ്റത്ത് പറന്ന പറത്തുകൊണ്ടിരുന്ന പോലെ അവസ്ഥയാകരുത്. നിശ്ചയമായും യേശു വരാറായി, അടുത്ത സെക്കൻഡിലായിരിക്കും കർത്താവ് വരവ്. നമ്മളിങ്ങനെ മൗനമായിരുന്നാൽ, ഒരു ശരിയായ ഒരു ആത്മനിർവില്ലായിരുന്നാൽ, ഒരു പ്രാർത്ഥനാനുഭവം ഇല്ലാതിരുന്നാൽ, ഒരു ഞരക്കത്തിൻ്റെ അനുഭവം ഇല്ലാതിരുന്നാൽ പരാജയമായിരിക്കും. ഇത്ര നാട് ഓടിയോണ്ട് പ്രയോജനമില്ല, ഇത്ര നാട് ബന്ധക്കോശലായോണ്ട് പ്രയോജനമില്ല, ദൈവപ്രമാണം സ്വീകരിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ഉടരേണ്ട സമയം. എല്ലാവരും കൈതട്ടി പാടിയാട്ടെ, സന്തോഷിച്ചാട്ടെ, ആത്മാവിൽ ആരാധിച്ചാട്ടെ, യുദ്ധത്തോടെ കർത്താവിനെ ആരാധിക്കുമീ. ഹല്ലേലൂയാ. നമ്മൾ കുരിശിന്റെ പടയാളികളാണ്. സത്വവിനെ തോൽപ്പിക്കണം ദൈവമക്കളെ. പരിശുദ്ധത്തിൽ, ആത്മനിറവിൽ, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, സ്തോത്രത്തിൽ ദൈവമക്കളെ അന്യമായി സംസാരിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടാം, അതിനെ പരാജയപ്പെടുത്താം, നമുക്ക് ജയമെടുക്കാം, ദൈവശക്തിയാൽ നിറയപ്പെടാം, കൃപയാൽ നിറയാം, ജയമെടുക്കുമീൻ അഭിഷേകത്തിൽ. അമേ,
ഇന്ന് രാത്രിയും കർത്താവിന്റെ ദിവ്യമായിട്ടുള്ള ജീവന്റെ ആരോചന നമുക്ക് നൽകിയതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ഈ ലോക സംഭവങ്ങളൊക്കെയും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ദൈവമക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോൾ തലകളെ ഉയർത്തേണ്ട സമയമാണ്, ഉണരേണ്ട സമയമാണ്, യാഗിക്കേണ്ട സമയമാണ്, പ്രാർത്ഥിക്കേണ്ട സമയമാണ്, കൃപകളെ പുതുക്കേണ്ട സമയമാണ്. അതൊരു അവസരം നമുക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാ. എപ്പോഴും ഒരു ഞരക്ക് നമുക്ക് വേണം. ഞരക്കി ദൈവമക്കളെ നിശ്ചയമായിട്ടും ഒരു ജയം കൊണ്ട ഒരു ആൺകുട്ടി ഹല്ലേലൂയ പുറത്തു വരട്ടെ, ജയവീരരായി മാറുവാത്തക്കണം. ഒരു ഞരക്കം ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ, സകല കൃപയാദരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. വചനം സംസാരിപ്പോൾ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. ഇനി ആയിരങ്ങൾക്ക് പ്രയോജനമാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. തുറന്നു കിടക്കുന്ന വീക്ഷകളിലും ദൈവ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അങ്ങയുടെ വരവിനായി നമ്മെ ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ത്രിയേക ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സമയത്തിനായി അങ്ങനെ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങൾ, നാളുകൾ, സമയങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. ആലോചന വലിയവനായി പ്രവൃത്തി ശക്തിമാനായി കൂടെ ഇരുന്നല്ലോ. നടത്തിയ എല്ലാ വിധങ്ങൾക്കും വഴികൾക്കായി സ്തോത്രം. വിശുദ്ധന്മാർ ദൈവങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിലെ കൺവെൻഷൻ ഈ വാളക പ്രദേശത്തെ ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം. കർത്താവെ, കൂട്ടം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെ അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഇറങ്ങിക്കൊണ്ടിരുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും പകൽ നടന്ന കൂട്ടങ്ങളില്ലാതെയും നടത്തിയല്ലോ. ഇന്ന് രാത്രികാലം ദൈവത്തിന് ഞങ്ങളെ കൂട്ടിയുയർത്തിയതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകൾ നൽകി സഹായിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ സഹായിച്ചല്ലോ. അനുഭവത്തിന്റെ സാക്ഷ്യം കർത്താവ് നൽകിയല്ലോ. മാറ്റമില്ലാത്ത തിരുവചന സത്യങ്ങൾ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ദർശനം നിറവേറും, താമസിക്കുകയില്ല എന്ന് കർത്താവെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനായി അങ്ങ് വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. യോസഫിന്റെ ജീവിതത്തിൽ ആ ദർശനം നിറവേറിയതായി കർത്താവെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. എസ്എക്കിലിനോട് അതേ പറഞ്ഞ ദർശനം, അസ്ഥിയുടെ കുറിച്ച് പ്രവചിച്ച പ്രവചനം നിറവേറിയതിനായി സ്തോത്രം. ദാനിയേലിനോട് പറഞ്ഞ ആ കണ്ട ദർശനം നിറവേറ്റിയതിനായി സ്തോത്രം. സാത്താന്റെ തലയെ, ഏഴ് തലയെ കുറിച്ച് കർത്താവെ ഞങ്ങളോട് ഇടപെട്ടല്ലോ. കർത്താവെ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കുഞ്ഞാളിന്റെ രക്തത്താലും അതേ സാക്ഷ്യവചനങ്ങളാലും അതേ സാത്താനെ ജയിച്ചുവെന്ന് അതേ ഞങ്ങൾക്ക് കേൾക്കാനിടയായതിനായി സ്തോത്രം. ഈ നാളുകളിൽ കർത്താവെ ഒരു ഞരക്കത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കുണ്ടാകട്ടെ, ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങൾക്കുണ്ടാകട്ടെ. രക്തത്താലെ എടാന്നും കർത്താവ് യേശു അതേ മരണത്തിന് അധികാരിയായ പിശാചിനെ ജയിച്ചതുപോലെ ഈ നാൾക്കളിൽ ഞങ്ങളും കർത്താവ് ജയാളികളായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ആത്മാവെന്നാദ്യം ലഭിച്ചിരിക്കുന്ന അത് ശരീര വീണ്ടെടുപ്പിനായി പുത്രത്തിനായുള്ളിൽ ഞരങ്ങുന്നു. അതേ ജയം പ്രാപിച്ച ആൺകുട്ടിയായി തീരുവാൻ ഞരങ്ങിയതായി കാണുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വരുന്ന ആത്മീയ ജീവിതത്തിൽ എല്ലാ പോരാട്ടവും യുദ്ധങ്ങളും ജയിച്ച് ജയാളികളായി സിംഹാസന യോഗ്യരായി തീരുവാൻ സഹായിക്കും. വചനം കേട്ട ഏവരെയും ജയം പ്രാപിച്ച ഒരാൺകുട്ടിയായി
കർത്താവിന്റെ വരവിനായി ഒരുങ്ങാൻ സഹായിക്കണമേ. അശ്ചര്യമായും മതയുദ്ധങ്ങൾ മൂന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയല്ലോ. ആത്മീയമായും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നേരുന്ന എല്ലാ യുദ്ധങ്ങളെയും ജയിച്ച് ജയാളികളുടെ ആയി സിംഹാസന കർത്താവേ യോഗ്യരായിത്തീരാൻ എല്ലാവരെയും സഹായിക്കും. കർത്താവേ വചനം സംസാരിപ്പാൻ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. സൂക്ഷ ചെയ്യാനായി ഞങ്ങളുടെ വിശുദ്ധന്മാരെ അധികാരപ്പെടുത്തിയതോ ബലപ്പെടുത്തിയതോ ശക്തിയെടുത്തോ ഇനിയും കർത്താവേ സഹായിക്കണമേ. മടങ്ങിപ്പോന്ന ജനത്തോടെ കൂടെ ഇരിക്കും. തുടർന്ന് നടക്കുന്ന എല്ലാ കൂട്ടവും ദൈവം നടത്തും. തിരുനാമം എല്ലാവർക്കും മഹത്വപ്പെടുത്തും. വരവിനായിട്ടൊരുക്കും. യേശു ക്രിസ്തു നാമത്തിൽ നമ്മുടെ കർത്താവിനും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മകളുടെ സ്വഭാവം പരിശുദ്ധന്മാരോട് നമ്മുടെ എല്ലാവരോടും കൂടെ എന്നും നീക്കും. കർത്താവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ.